ഇല്ല, നേരം കിട്ടിയാൽ ഇന്ന് പറയും, ഇല്ലെങ്കിൽ ഒരു ദിവസം അത് പറയും. ഇത് തീരുന്നതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയത് പറയും. ഒരു മണിക്കൂറെങ്കിലും പറയേണ്ട വിഷയമുണ്ട്. ഇന്ന് അത് പറയാൻ നിന്നാൽ ഇന്നത്തെ വിഷയം പിന്നെ പകുതിയാക്കി വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ അത് ഇന്ന് പറയും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ടെങ്കിലും പറയുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. അല്ലാഹു തആല എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിയായ വിജ്ഞാനം ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ, ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ച നാഫിയായ വിജ്ഞാനം ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്നത് അള്ളാഹു നമ്മുടെ കൈവശം നൽകട്ടെ. എല്ലാ പേടിക്കപ്പെടേണ്ട ഫിത്തിനയുടെ വിജ്ഞാനങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ മതൻ നിഷേധം ഗൗരവം നഷ്ടപ്പെടുന്നുവോ എന്നതാണ് വിഷയം. അള്ളാഹു നമുക്കൊരുപാട് ഞാമത്തുകൾ നൽകിയിരിക്കും, ഒരുപാട് ഞാമത്ത്. ആകാശം നമുക്ക് നൽകിയതാ, ഭൂമി നമുക്ക് നൽകിയതാ, നക്ഷത്രങ്ങൾ നൽകിയതാ, അനവധി അനവധി ഞാമത്തുകൾ നൽകിയതാ. ഇന്നലാണ് ഈ ഞാമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഞാമത്ത് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമാണ്. അത് കാമിലായ ഞാമത്താണ്, വേറൊന്നിനെ കുറിച്ചും കാമിലായ ഞാമത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ആകാശം ഞാമത്താ, പക്ഷെ അത് ഫാനിയത്താണ്, അത് നശിച്ചു പോകുന്നത്. ആകാശം പൊടി പൊടിഞ്ഞ് തകരും. അപ്പൊ ഞാമത്താണ്, പക്ഷെ അത് ഫാനിയത്താണ്, നശിച്ചു പോകുന്ന ഞാമത്താണ്. അതുകൊണ്ട് നാഖിസത്തായ ഞാമത്താണ്, കാമിലായ ഞാമത്ത് അല്ല. പിന്നെ ഭൂമിയോ? ഭൂമിയും ഞാമത്ത് തന്നെ, പക്ഷെ അതും ഫാനിയത്താണ്. ഭൂമിയും ഫാനിയ എല്ലാം. കല്ലായിരാ ദുഃഖത്തിൽ അർളോ ദക്കൻ ദക്ക വജാ അറബ്ബുക വൽ മലകു സഫൻ സഫ ദുഃഖത്തിൽ ഭൂമി പൊടി പൊടി തകർക്കപ്പെടും എന്നാ പറഞ്ഞത്. അപ്പൊ അതും ഫാനിയത്തായ ഞാമത്ത്. ജിബാൽ ഫാനിയത്തായ ഞാമത്ത്, പർവ്വതങ്ങളൊക്കെ നശിച്ചു. നുജൂമിനെ പറ്റി പറയണ്ട. ഇദ ശംസു കുവിറത് വഇദ നുജൂമു കദറത്, അങ്ങനെ പറഞ്ഞു. സൂര്യൻ വലിയൊരു ഞാമത്താണ്, നക്ഷത്രങ്ങൾ വലിയ ഞാമത്താണ്. ആസ്ട്രോഫിസിക്സിന്റെ വീക്ഷണം അനുസരിച്ച് ഭൂമിയിൽ നിന്ന് 9,40,000 km ദൂരെ നിന്ന് നമുക്ക് പ്രകാശം ചൊരിയുകയാണ് സൂര്യൻ. വലിയ ഞാമത്താണ്, ഭയങ്കര ഞാമത്താണ്. അതുണ്ടായത് കൊണ്ടാണ് ഇത് മുഴുവനും ഈ സൗകര്യത്തിലൊക്കെ അല്ലാഹു തആല സംവിധാനിച്ചത്. ശംസു തജരി ലി മുസ്തഖറില്ലാ ഔസു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശംസു തജരി ലി മുസ്തഖറില്ലാഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وأصبغ عليكم نعمه ظاهرة وباطنة എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഖുമാൻ. ഒരുപിടി മണ്ണിന്റെ ഉള്ളിൽ വരെ കൊടാന കോടി ജീവികളെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ജീവികൾ തന്നെ എത്രയാണുള്ളത്, നമ്മൾ കാണുന്നില്ല. അതാണ് വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബതന എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഫാനിയ, എല്ലാം നശിച്ചു പോകും. നലല്യോമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമ ദീനാ. അതാണ് നിഅമത്ത്, കാമില നിഅമത്ത്.
അങ്ങനെ പറഞ്ഞ വാക്കന്നെ ലോമ അക്മൽ തുലക്കും ദീനക്കും എത്ര വട്ടാ പറഞ്ഞത്. ഒരിക്കൽ ഒരു ജൂതൻ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരായത്തെങ്ങാനും ഞങ്ങളുടെ തൗറാത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലത്തഹദ്നാ ദാലിക്കൽ യൗമ ഈദൻ, ആ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമായിരുന്നു എന്ന് ഒരു ജൂതൻ സയ്യിദന ഉമർ ബിൻ ഖത്താബ്. അപ്പോൾ മഹാനവർ ചോദിച്ചു, ഏതാ നിങ്ങൾ പറഞ്ഞ ആയത്ത്? അപ്പോൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഉറക്കെ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, റമളാനാണ്. ഒന്നുറക്കെ വന്നുറക്കെ പറഞ്ഞു, ഒന്നുറക്കെ പറഞ്ഞോളൂ, അല്ലയോ മാക്കുമൽ തുലക്കും ദീനക്കും വാസ്മം ത്വാലൈക്കും ന്യാമതി വർലി തുലക്കുമുൽ ഇസ്ലാമദീന. മൈക്ക് ഒന്നും കൂടി ശ്രദ്ധിക്കണേ, എൻ്റെ വായിക്ക് കയറ്റിയിട്ട് കാര്യമില്ല, നീ ശ്രദ്ധിക്കാം, എല്ലാം ശ്രദ്ധിക്കണം. അള്ളാഹു നാഫി ആയിലിനെ തരട്ടെ. അപ്പൊ ഇത് വളരെ എത്രയാ പറഞ്ഞത്! ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസമല്ലേ പെരുന്നാൾ ആഘോഷിക്കുള്ളൂ, ഞങ്ങൾ ലത്തഹദ്നാ തിൽക്കൽ അയ്യാമ ഈദ, ഞങ്ങൾക്ക് ആ ആഴ്ച മുഴുവനും പെരുന്നാളാണ് എന്ന് പറഞ്ഞു. ആ ആയത്തിറങ്ങിയത് അയ്യാമത്ത് ശരിയക്കലാണ്. ആ ആഴ്ചനെ ഞങ്ങൾക്ക് മുമ്പും ആ ആയത്ത് വരുന്നതിൻ്റെ മുമ്പും ഞങ്ങൾക്ക് പെരുന്നാളാണ്, ആ ആയത്ത് വന്നിട്ടും പെരുന്നാളാണ്, ആയത്ത് വന്ന അന്നും പെരുന്നാളാണ്, ഒക്കെ ഞങ്ങൾക്ക് പെരുന്നാളാണ്, ആ ആഴ്ച മുഴുവൻ ഞങ്ങൾക്ക് പെരുന്നാളാണ് എന്ന് മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഇതാണ് അതാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് സമാനമായ മറ്റൊരു നിഅമത്തില്ല, അത് ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹു ആ നിഅമത്ത് നിലനിൽക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു ആ നിഅമത്തിൽ നമ്മെ നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു ആ നിഅമത്തിൽ നമ്മെ നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു ആ നിഅമത്തിൽ നമ്മെ നിലനിർത്തുമാറാകട്ടെ. ഒന്ന് ചൊല്ലിക്കോളൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഊദു ബിക മിനന്നാർ. ഒന്നും കൂടെ, ഒന്നും കൂടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅഊദു ബിക മിനന്നാർ. അതുകൊണ്ടാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. സ്വീകാര്യയോഗ്യമായ മതം അല്ലാഹുവിങ്കിൽ ഒന്നു മാത്രമാണ്. ഇത് ഒരു മറ്റു മതങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതയല്ല, ഇത് മറ്റു മതങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതയല്ല. മറ്റു മതങ്ങൾക്ക് അവരവരുടെ മതങ്ങളെക്കുറിച്ച് വിശ്വസിക്കാനുള്ള, നേരത്തെ ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള വിശ്വാസങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർക്കുണ്ട്. എന്നാൽ ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ്, ഇത് വസ്തുതയാണ്. ഇപ്പോൾ പകലാണല്ലോ, ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ രാത്രിയാണെന്ന് വിശ്വസിച്ചാൽ അത് അയാൾക്കുള്ള ധാരണയാണ്. പക്ഷേ ഇപ്പോൾ പകലാണ് എന്നത് വസ്തുതയാണ്, അടിസ്ഥാനമാണ്. എന്നതുപോലെ അള്ളാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ മതം ദീനുൽ ഇസ്ലാം ഒന്ന് മാത്രമാണ്. സൂറത്ത് ആലി ഇമ്രാന്റെ 19-ാമത്തെ വചനം അള്ളാഹു പറയുന്നു. സൂറത്ത് നിസാ 125. ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സൻ വത്തബ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തഖറ അല്ലാഹു ഇബ്രാഹീമ ഖലീല. അല്ലാഹു പറയുന്നു, വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അല്ലാഹുവിലേക്ക് സുഗർദം ചെയ്തുകൊണ്ട് തൻ്റെ മുഖം അള്ളാഹുവിനെ ഇസ്ലാമാക്കി കീഴ്പ്പെടുത്തി കൊടുത്തവനേക്കാൾ നല്ലവൻ ആരാണ്? അവൻ സുഗർദം ചെയ്തവനും അവൻ തൻ്റെ മുഖത്തെ ഇസ്ലാമിലേക്ക് അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവനുമാണ്. മാത്രമല്ല
ഇബ്രാഹിം ഹനീഫ, അവൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മതം പിൻപറ്റി ചൊവ്വായ നിലയിൽ. അല്ലാ ഇബ്രാഹിമിന്റെ മതം. ഇലഖാല ലഹു റബ്ബുഹു അസ്ലിം, ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ വസ്വാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബ് യാ ബനീയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഹബീബ, ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മരണവേളയിൽ പോലും തന്റെ മക്കളെ വിളിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം നബിയും അവിടുത്തെ പൗത്രനായ സയ്യിദന യാഖൂബ്. ഉറക്കെ പറയണം കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം, ഉറക്കെ പറയണം. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദന യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും അള്ളാഹുവിനോട് തന്റെ മക്കളെ വിളിച്ച് മക്കളോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നിങ്ങൾക്കൊരു പ്രത്യേകമായ മതം കനിഞ്ഞരുളിൽ നൽകിയിരിക്കുകയാണ്. നിങ്ങളാരും മുസ്ലിംകളാകാതെ മരിക്കരുത് എന്ന് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു എപ്പോഴും തന്നിലേക്ക് വിളിക്കുമ്പോഴെല്ലാം ഇദ്ഖാലലഹു റബ്ബുഹു അസ്ലിം, ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏറ്റവും വലിയ ഒരു സമയം ലഭിച്ചു അള്ളാഹുവിൽ നിന്ന്. വലിയൊരു സമയം, കഅബാലയം പുതുക്കി പണിയുക. എന്തായിരിക്കും അങ്ങനത്തെ സമയം? ഇല്ല, ഇനി അങ്ങനത്തെ ഒരു സമയം ഒരാൾക്കും ലഭിക്കില്ല. അപ്പൊ ഒരാൾ പറയാ, ഇപ്പോഴും കഅബാലയം പുതുക്കി പണിയുന്നില്ലേ, പണിഞ്ഞൂടെ പണിയാം. പക്ഷെ അത് ഇബ്രാഹിം നബിയുടെ പുതുക്കി പണിയൽ അല്ല അലൈഹിസ്സലാത്തു വസ്സലാം. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ല? وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ. കഅബാലയം പുതുക്കി പണിയാൻ കരാർ കൊടുത്തത് അള്ളാഹുവാണ്. ഇബ്രാഹിം നബിക്ക് കരാർ കൊടുത്തത് ഇന്ന് മക്കയിലെയോ മദീനയിലെയോ രാജാവാണ്, നമ്മളെപ്പോലത്തെ ഒരു രാജാവാണ്, ഒരു മനുഷ്യന. ഇത് സയ്യിദുനാ ഇബ്രാഹിം പുതുക്കി പണിയാനുള്ള അവസരം ലഭിച്ചു. എന്തൊരു സമയമായിരിക്കും ണിതുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ അള്ളാഹിനോട് എന്തു പറഞ്ഞാലും അള്ളാഹു കേൾക്കുന്ന ഒരു സമയമാണ്. ആ അവസരത്തിൽ നോക്കി നിങ്ങൾ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിനേക്കാൾ വലിയ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നേടാനുള്ള സമയം. സയ്യിദുന ഇബ്രാഹിം ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഇൽ റബ്ബനാ തഖബ്ബൽ മിൻ إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربي يندور النهر إبراهيم ندن سيدنا إبراهيم ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്നെ അങ്ങനത്തെ ഒരു അവസരം വേറെണ്ടായിട്ടുണ്ടാവില്ല. അതാണ് അവസരം. എൻ്റെ ഒരു രൂപത്തിലാണ് അവിടെ ആയത്ത് വളർന്നു വന്നത്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഇൽ. കഅബാലയം പടുത്തുയർത്തിക്കൊണ്ടിരിക്കവേ വഇദ് യർഫഉ, ആ മൂമെന്റ് ആ പറയാം, അതിന് മുമ്പും അല്ല ശേഷം. ആ മൂമെന്റ്, ഒരു പണി ചെയ്യുന്നവന് ആ പണി ചെയ്യുന്ന നേരത്തിലുള്ള ഫദൽ എത്രയാ? ഒരു പള്ളി, ഒരു ചെറിയ പള്ളി ഉണ്ടാക്കിയാൽ തന്നെ അല്ലാഹു ബനല്ലാഹു ലഹു ബൈതൗ ഫിൽ ജന്ന, സ്വർഗത്തിൽ മണിമാളിക കൊടുക്കുമെന്നല്ലേ ഹബീബ് പറഞ്ഞത്? ഒക്കെ സലാത്തിലണം, അതിനൊക്കെ തീർപ്പതിയുള്ള ഒരുപടി ഇരുന്നാൽ മതി, അതിനൊക്കെ ഇഷ്ടമുള്ള ഒരു ഇരുന്നാൽ മതി. ഹബീബായ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുതലോരി വെക്കുമ്പോൾ അപ്പാനെ ഓർക്കണം, ഇത് മുസ്തഫ നബിയുടെ മീറാഥാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഹബീബിന്റെ മീറാഥാണ്, ഇത് ഹബീബിന്റെ മുതലോരി വെക്കുകയാണ്, ഇത് മുഹമ്മദ് നബിയുടെ മുതലോരി വെക്കുന്ന സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ സ്മരിക്കണം, ഇത് ഹബീബായ റസൂലുള്ളാഹിന്റെ മുതലോരി വെക്കുകയാണ്, ഹബീബിന്റെ ഹബീബിന്റെ മുതല വിശുദ്ധ ഖുർആനാണ്. وإذ يرفع إبراهيم القواعد من البيت وإسماعيل അവര് മൂമെന്റ് ആണ് പറഞ്ഞു, അവര് നേരം, അവര് സാഹചര്യം. പിന്നെയോ ربنا تقبل منا إنك أنت السميع العليم. ആദ്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചു, കർമ്മം സ്വീകരിക്കണം എന്ന് പറഞ്ഞു, പ്രാർത്ഥനയും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനക്കുള്ള പ്രാർത്ഥന വരാ മുസ്ലിമായി നിലനിർത്തണം എന്ന് പറഞ്ഞു സയ്യിദുന ഇബ്രാഹിം. ചിന്തിക്ക്, ഇനിയിവിടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയങ്ങളിൽ നമുക്കൊക്കെ എന്നെ തോന്നുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ദീന് എന്ന് ചിലപ്പോൾ തോന്നുന്ന വിഷയം ഇവിടെ പറയും, എങ്കിൽ അത് എത്ര വലിയ നഷ്ടമായിരിക്കും എന്ന് ചിന്തിക്കണം. അള്ളാഹുവേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ഇന്ന് വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ പൂർത്തി തരണമേ തമ്പുരാനെ. പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറയാണ്, അള്ളാഹുവേ ഇവിടെ പറയാൻ പോണതൊക്കെ ഒരുപക്ഷെ ഞങ്ങൾ പറഞ്ഞതായിരിക്കും, ഞങ്ങൾ ദീൻ നഷ്ടപ്പെടുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, റബ്ബേ അറിവില്ലായ്മ കൊണ്ടാണ്, പുറത്തു കൊടുക്കണേ, പുറത്തു തരണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേറൊരു നേരം പറയാം, ഏതൊരു നാട്ടിലേക്ക് അടിമയാക്കി ചാപ്പയടിച്ചു കൊണ്ടുപോയ നാടുണ്ടോ ആ നാട്ടിലേടൻ്റെ ആ നാട്ടിൻ്റെ ഛത്രാധിപതിയായ ഏകാധിപതിയായ രാജാവായി സയ്യിദുന യൂസുഫ്. എന്താ രാജസ്ഥാനം, പഞ്ചായത്ത് മെമ്പറാകാൻ വേണ്ടി നമ്മൾ കളിക്കണ കളി നമുക്കറിയില്ല, ഇത് പഞ്ചായത്ത് മെമ്പറല്ല, ഇത് മിസറിൻ്റെ അക്കാലത്തെ എക്കാലത്തെയും സിവിലൈസേഷൻ്റെ മുഴുവനും അടിസ്ഥാനമാണ് എക്കാലത്തും മിസർ എന്ന് പറയുന്നത്. എക്കാലത്തും മനുഷ്യന്റെ ഉത്ഥാനതയുടെ നാഗരികതയുടെ ഈറ്റില്ലമാണ്, മടിത്തട്ടാണ്, കളിത്തൊട്ടിലാണ് എന്നല്ലേ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്, അതാണ് മിസർ എന്ന് പറയുന്നത്. ആ മിസറിന്റെ ഭരണാധികാരിയായി സയ്യിദുന യൂസുഫ്. എന്നിട്ട് അതിനെ നൽകിയ അപ്രധാനം, പ്രധാനല്ല അപ്രധാനം, നിങ്ങൾ ചിന്തിക്കണം. ഏതാണ് രാജ്യം, ഏതാണ് ആസ്ഥാനം എന്നറിയോ, മിസറിന്റെ രാജാവാകുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രാജാവാകലായിരുന്നു അന്ന്. കാരണം മിസറിന്റെ പുറത്തുള്ള രാജ്യങ്ങൾ പോലും മിസറിനെ ആശ്രയിച്ചിരുന്നു. അതെന്റെ മുസ്ലിയെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അത് ഞാൻ വെറുതെ പറയുകയല്ല, ഖുർആനിൽ നിന്ന് തെളിവ് പറയാം. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ ചിന്തിക്കണം, സയ്യിദുന യാഖൂബ്, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ കൻആനികളാണ്. കൻആൻ മിസറിന്റെ പുറത്താണ്. കൻആനികൾ മദ്യനികളാണവർ. മദ്യനികൾ റേഷന് വരുന്നത് മിസറിലേക്കാണ്. മദ്യൻ ഈജിപ്തിന്റെ പുറത്താണ്. മദ്യൻ ഈജിപ്തിന്റെ പുറത്താണ്, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അതിനും ഖുർആൻ തെളിവുണ്ട്. ഫലമ്മാ തവജ്ജഹ തിൽഖാ മദ്യൻ, സയ്യിദുന മൂസ നാട് വിട്ടു പോകുന്നത് മദ്യനിലേക്ക്. മദ്യനിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഷുഐബ് എന്ന അമ്മോശാക്ക ബഹുമാനപ്പെട്ട മൂസനബിയോട് പറയുന്നുണ്ട്, നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, ഇവിടെ ഫറോവയുടെ ഭരണമില്ല, നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാം, മദിയൻ ഈജിപ്തിന്റെ പുറത്താണ്. ആ മദിയനിൽ മദിയനികളാണ്, കൻആനികളാണ്. ആ കൻആനികളുടെ നേതാവാണ് യാക്കൂബ്. അവർ പിന്നെ വരുന്നുണ്ട്, അത് വരുന്നു വരിക, ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ ചർച്ച അതല്ല. അങ്ങനെയുള്ള രാജസ്ഥാനത്തിന്റെ രാജസ്ഥാനം ലഭിച്ചു, ചക്രവർത്തിയാക്കി, വെറും ഒരു വഹിക്കിംഗ് അല്ല, ചക്രവർത്തിയായി സയ്യിദുന യൂസുഫ്. എന്തിന് എത്ര വലിയ സ്ഥാനം എന്നറിയോ, ഏതൊരു കൈകൾ കൊണ്ട് ആ മനുഷ്യനെ കൂട്ടിക്കെട്ടി പൊട്ടക്കണത്തിലേക്ക് വലിച്ചെറിഞ്ഞോ ആ മനുഷ്യന്മാർ അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് പഞ്ചപുച്ഛ മടക്കി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹൽ അസീസ് ഖദ് മസ്സനാ വഅഹ്ലനല്ലുർ വജ്ഇനാ ബിബിലാതിൻ മുസ്ജാതിൻ ഫഔഫിലനൽ കൈല വതസദ്ദഖ് അലൈനാ. യാ അയ്യുഹൽ അസീസ് മഹാരാജൻ,
മഹാരാജൻ ആര് വിളിക്കുന്നു, ആരാണോ പൊട്ടക്കണക്കിലേക്ക് എറിഞ്ഞത് അവർ വന്ന് വിളിച്ചു സയ്യിദുനാ യൂസഫിനെ. എന്താ പറഞ്ഞത്? രാജാവെന്നല്ല, അയ്യോ അല്ല അസീസ്, അയ്യോ അല്ല അസീസ്, കുടുങ്ങിട്ട് പോന്നതാണ് പറഞ്ഞു. അങ്ങനെയാ പറഞ്ഞു, അങ്ങനെ തന്നെയാ പറഞ്ഞു അല്ലേ? നേരം വണ്ണ അർത്ഥം വെച്ച് നോക്കൂ, അങ്ങനെയല്ലേ? ആരാണോ ആ മനുഷ്യനെ പൊട്ടക്കണത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, ആ മനുഷ്യനെ പിന്നെ അവർ കാണുന്നത് ചക്രവർത്തിയായിട്ടാണ്. ആ മനുഷ്യന്റെ മുന്നിൽ റേഷന് വേണ്ടി പാത്രം കാട്ടി നിൽക്കുമ്പോ പറയുകയാണ്, ഞങ്ങളും കുടുംബവും വലിയ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുന്നു. റേഷൻ വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന വിലയായ സാധനങ്ങൾ പോലും ഞങ്ങൾക്ക് മോശപ്പെട്ട സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. റേഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടെ കൊടുക്കണമല്ലോ, അതിന് ഞങ്ങൾ വളരെ മോശം സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഞങ്ങളെ കയ്യിൽ വീട്ടിലൊന്നും കൊണ്ടുവരാൻ ഇല്ല. എന്നാലോ ഞങ്ങൾ കൊണ്ടുവന്ന വിലയുടെ സാധനം നോക്കിയിട്ട് റേഷൻ തരാൻ പാടില്ല. അങ്ങനെ തരരുത് രാജാവേ, മഹാരാജൻ എല്ലാവർക്കും കൊടുക്കും പോലെ ഞങ്ങൾക്കും പൂർത്തിയാക്കി തരണമേ. അതും പോരാ, ഞങ്ങൾക്ക് കുറച്ച് സദഖയും തരണേ രാജാവേ, മഹാരാജൻ എന്ന് പറഞ്ഞു സയ്യിദുനാ യൂസഫ്. അങ്ങനെയുള്ള രാജസ്ഥാനം, ഇനി ആ രാജസ്ഥാനത്തിന് വിലയുള്ള അപ്രധാനവും ഇസ്ലാമിന് വെച്ച വിലയും എന്താണ് ബോധമുള്ളവർക്ക്, നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ ബോധമുള്ളവർക്ക് മനസ്സിലാകാം. ഇവിടെ ഒന്നും പ്രാർത്ഥിക്കണില്ല, ഇതൊക്കെ പ്രാർത്ഥന ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് തവസ്സുൽ ചെയ്യുക. പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരു തവസ്സുൽ വേണം, ഒന്നിരിക്കൽ ഒരു അമൽ അല്ലെങ്കിൽ മഹബത്ത് സ്വാലിഹീൻ എന്തെങ്കിലും ഒരു തവസ്സുലാക്കണം. ലോക ചരിത്രത്തിൽ എവിടെയും പ്രാർത്ഥനയിൽ ഒരു തവസ്സുലുണ്ട്, തവസ്സുലില്ലാത്ത പ്രാർത്ഥന അല്ല. തീരെ നേരല്ലെങ്കിൽ റബ്ബന എന്ന് പറയണം, റബ്ബന എന്നതെങ്കിലും തവസ്സുലാണ്, അതൊരു തവസ്സുലാണ്. മദ്ഹു റബ്ബിഹി, റബ്ബിനാണ് പ്രശംസിച്ച് തവള്ളുഅ് ചെയ്യുക, അതും ഒരു കുർബത്താണ്, അതും ഒരു തവസ്സുലാണ്. ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ബോധം തീരെ ഉണ്ടായിപ്പോകരുത് എന്ന് വിചാരിക്കുന്നവരുണ്ട്, അവരോട് പറഞ്ഞൊരു കാര്യമില്ല, ചിന്തിക്കാൻ വേണ്ടി പറയാം. എന്താ പറഞ്ഞ വാക്ക്? എനിക്ക് രാജാധികാരം തന്നവനെ, ഞാൻ ചോദിച്ചവനെ എന്നല്ല, തന്നവനെ, തന്നു, ഞാൻ ചോദിച്ചോന്നില്ല. സ്വപ്നശാസ്ത്ര വ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നവനെ, അതും ഞാൻ ചോദിച്ചതല്ല, അതൊന്നും ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, നീ എനിക്ക് തന്നതാണ്. പിന്നെയോ ഫാത്തിറസ്സമാവാത്തി വൽ അർള്, ഇത്ര വലിയൊരു മേലാപ്പി എന്റെ മേൽ വിരിച്ചു, ആകാശമെന്ന ഈ മഹാ മേലാപ്പി എന്റെ മേൽ വിരിച്ചു തന്നവനെ, ഭൂമി എനിക്ക് വിരിപ്പായി ഒരുക്കി തന്നവനെ, ദുനിയാവിലും ആഖിറത്തിലും എന്റെ ഉടമക്കാരനെ, ഞാൻ നിന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാൻ പോവാണ്. തവഫനീ മുസ്ലിമൻ വഅൽഹിഖ്നീ, ഉറക്കെ തുടക്കം മുതൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ ചെയ്യട്ടെ. അത്ര വിലയുള്ള ഒരു സാധനം മനുഷ്യരാശി കണ്ടിട്ടില്ല, അതിനാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അത്ര വിലയുള്ള ഒരു സാധനം ഇല്ല, അതാണ് ദീൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് മഹാന്മാർ ജീവിച്ചിരുന്നത്, അതിനുവേണ്ടിയാണ് മഹാന്മാർ രക്തമൊഴുക്കിയത്, അതിന് പിന്നതിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ്,
അടികൊണ്ട് പ്രബോധനം ചെയ്തത് ഇപ്പോഴും ഞാൻ നോക്കുമ്പോലുണ്ട്, ഞാൻ കണ്ണിൽ കാണുന്നുണ്ട് ആരംഗം. ഒരു നബിയുടെ ചരിത്രം ഒരിക്കൽ റസൂലുള്ള ഞങ്ങൾക്ക് പറഞ്ഞു കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലാമിന്റെ പ്രബോധനത്തിനിടയിൽ ആ ജനത തന്റെ ജനത ആ നബിയെ അടിച്ചുപോയി. ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്ന ഒരു നബി, അതിനിടയിൽ ആ നബിയെ ആ നാട്ടുകാർ അടിച്ചു. ആ പേരും അടി അടിച്ചു. ശരീരാകെ അടിച്ചിട്ട് പൊട്ടിച്ചു. ആനബിയാകട്ടെ തന്റെ മുഖത്തുനിന്ന് ചോരങ്ങനെ വടിച്ച് ഒഴിവാക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹദി ഖൗമി, അല്ലാഹുവേ ഇവരെ നീ ഇസ്ലാമിയത്തിലേക്ക് ഹിദായത്താക്കണമേ റബ്ബേ. ഫഇന്നഹും ലാ യഅലമൂൻ, അറിയാത്തത് കൊണ്ടല്ലേ എന്ന നബി പറഞ്ഞു. ഹബീബായ നബി അതാണ് ഇസ്ലാം. അത് കണ്ണിൻ്റെ കൃഷ്ണമണിയേക്കാൾ സൂക്ഷിക്കണം. കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ പോകും, പോകാനുള്ളതുമാണ്, സൂക്ഷിക്കണം. ഇത് പോകാൻ പാടില്ല. ഇത് പോയാൽ ഹസിറത് ദുനിയാ അവൽ ആഖിറാ, ദുനിയാവ് നഷ്ടപ്പെട്ടു, ആഖിറ നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇരിദ്ദത്താണ് ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകലാണ് ഇന്ന് നമ്മുടെ വിഷയം. എന്റെ ഇരിദ്ദത്ത് ശ്രദ്ധിക്കുക, ചെവി കൂർപ്പിച്ചിരിക്കുക. ബഹുമാനപ്പെട്ട ഇമാം മുഫ്റദ്, ഇമാം റാഗിബ് റളിയല്ലാഹു അൻഹു തന്റെ മുഫ്റദാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റുജൂഉൽ മുസ്ലിമി അനിൽ ഇസ്ലാം ഇലൽ കുഫ്രി, ഒരാൾ ഇസ്ലാമിലായാൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോവുക, അനിസ്ലാമികതയിലേക്ക് പോവുക, എന്നിട്ട് ഇസ്ലാമുമായുള്ള ബന്ധം ഒഴിവാക്കുക, കാഫിറാവുക, മുർത്തദാവുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു തിക്ത ഫലം? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെവി തുറന്ന് കേൾക്കണേ. ഒരു സെക്കൻഡ് ഒരാൾ മുർത്തദാവാണെങ്കിൽ ചെയ്ത അമല് മുഴുവനും അപ്പ അങ്ങോട്ട് പൊളിഞ്ഞു പോകും, ബാത്തിലാവും. ഇത്തിഫാഖൻ, ഈ വിഷയത്തിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന് എതിരഭിപ്രായം ഇല്ല. ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഒരു സെക്കൻഡ് ഒരാൾ മുർത്തദ്ദായാൽ അയാൾ ചെയ്ത അമലിന്റെ കൂലി മുഴുവനും അപ്പ നഷ്ടപ്പെടും, ഉടനെ നഷ്ടപ്പെട്ടു പോകും. ഇത്തിഫാഖൻ, ഇതിൽ മദ്ഹബിൽ തർക്കില്ല, മദ്ഹബിന്റെ പുറത്തുള്ളവർക്കില്ല. ഇന്ന് വരെയുള്ള ലോകത്തിലാ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാകുന്നു ഈ വിഷയം. ഉടനെ അയാൾ 100 കൊല്ലം ഒരാൾ അമല് ചെയ്തു, 100-ാമത്തെ കൊല്ലം ഒരു വാക്കൊണ്ട് അയാൾ മുർത്തദ്ദായാൽ 100 കൊല്ലം ചെയ്ത എല്ലാ സ്വഭാവവും അയാൾക്ക് അപ്പോൾ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ലോക മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. മുഗനി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഹായ ബഹുമാനപ്പെട്ട ഇബ്നു ശിഹാബ് റംലി റളിയല്ലാഹുവിന് സവിസ്തരം പറയുന്നുണ്ട്. ഇത് നമ്മുടെ വിജ്ഞാനത്തിന്റെ പിതാവായ മഹാനായ മഖ്ദൂം തങ്ങൾ റളിയല്ലാഹുവിനു ഫതഹുൽ മുഈനിൽ പറയുന്നുണ്ട്. എല്ലായിടത്തും തർക്കമില്ല ഈ വിഷയത്തിൽ. ഒരു 100 കൊല്ലം അൻ എക്സാം, 100 കൊല്ലം അമല് ചെയ്ത ഒരു മനുഷ്യൻ ഒരു വാക്കൊണ്ടെങ്ങാനും 100-ാമത്തെ കൊല്ലത്തിൽ ഒരു വാക്കൊണ്ട് മുർത്തദ്ദായി പോയാൽ അതുവരെ ചെയ്ത അമല് മുഴുവനും അയാൾക്ക് നഷ്ടപ്പെട്ടു. അല്ലാഹുമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യർതദിൻ മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. നരകം കിട്ടുന്നല്ല പറഞ്ഞത്, ഹും ഫീഹാ ഖാലിദൂൻ, നരകത്തിൽ ശാശ്വതമായി കിടക്കും. ഒരു കാരണവശാലും പിന്നെ അയാൾക്ക് സ്വർഗം ഉണ്ടാവില്ല. പൊളിഞ്ഞു തകർന്നു കാഫിറായി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
അർദ്ദത്തു അഖ്ബസു അൻബാഇൽ കുഫരി, ലോകത്തെ സത്യനിഷേധത്തിൽ ഏറ്റവും മോശപ്പെട്ട വകുപ്പ് രിദ്ദത്താണെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. നിരീശ്വരവാദത്തേക്കാൾ, അതായത് ഒരാൾ നിരീശ്വരവാദിയായിട്ടാണ് വളർന്നു വന്നു, അങ്ങോട്ട് വളർന്നു വന്നു അങ്ങനത്തെ ഒരാൾ, അല്ലെങ്കിൽ ഒരു അന്യമതക്കാരൻ അല്ലെങ്കിൽ നിരീശ്വരവാദി, അവനേക്കാൾ മോശം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മുർത്തദാണ് എന്ന് മഹാന്മാർ ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീണ്ടും ഉണ്ട് ഒരുപാട് ആയത്തുണ്ട്. അൽബക്കറയുടെ 217 നേരത്തെ പറഞ്ഞു, മയ്യകുഫുർ ബില്ലീമാൻ ഫഖദ് ഹബിത അഅമലുഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. മായിദയുടെ 5-ാമത്തെ വചനം, ആരെങ്കിലും ഈമാൻ കിട്ടിയിട്ട് പിന്നെ കാഫറായി പോയാൽ ഫഖദ് ഹബിത അഅമലുഹു, അമൽ മുഴുവൻ പൊളിഞ്ഞു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അന്ത്യനാളിൽ അവൻ ഏറ്റവും നഷ്ടപ്പെട്ടവനായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബെ, വലിയ വിഷയമാണല്ലോ പറയാം കേട്ടോ, നിങ്ങൾ വിചാരിക്കൊണ്ട് നമ്മക്കൊന്നും വരാത്ത വിഷയമാണോ? അള്ളാഹുവെ കാത്തുരക്ഷിക്കട്ടെ, പറഞ്ഞാൽ നമ്മൾ പേടിച്ചു. ഇതൊക്കെ ഇന്ന് നിത്യ സംഭവമാണ്. ഒരങ്ങാടിയിൽ ഇറങ്ങിയാൽ 10 വട്ടം കാഫറാകാതെ ഇന്നൊരാൾ വൈകുന്നേരം മടങ്ങൂലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരങ്ങാടിക്ക് പുറത്തിറങ്ങിയാൽ ഒരു 10 വട്ടമെങ്കിലും കാഫറാകാനുള്ള ചാൻസ് ഇന്ന് സർവ്വസാധാരണ. വാക്ക് പ്രവൃത്തി ഞാൻ വിവരിച്ചു തരാം, ഇൻഷാല്ലാ കേട്ടോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. الذين ارتدوا على ادبارهم من بعد ما تبين لهم الهدى الشيطان سول لهم واملا لهم. سوره محمد صلى الله عليه وسلم سوره محمد 25-ാമത്തെ വചനം, ആരെങ്കിലും മുർത്തദായാൽ من بعد ما تبين لهم الهدى, സന്മാർഗം ബോധ്യപ്പെട്ടതിനു ശേഷം ആരെങ്കിലും മുർത്തദായാൽ അവരുടെ കർമ്മങ്ങളെ അവർക്ക് ഭംഗിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തോ ചെയ്തോ ചെയ്താൻ പറയാം. മാത്രമല്ല പിശാജ് അവരെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ്. പിശാജ് അവരെ പിന്നാലെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ്. സൂറത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാമത്തെ വചനം, യഅലം, നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയ വരെ പറയുന്നു, ഇബ്നു തൈമിയ വരെ പറയുന്നു, എല്ലാവരും പറയുന്നുണ്ട്, ഇബ്നു തൈമിയ വരെ പറയുന്നു. يعلم ان الله سبحانه وتعالى اوجب الجنه للمؤمنين وحرم الجنه على الكافرين. الله سبحانه وتعالى മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗത്തെ സ്വർഗ്ഗത്തെ വെക്കുകയും സ്വർഗ്ഗത്തെ തന്റെ ഹഖിൽ അല്ലാഹു തആല വിധിക്കുകയും മുഅ്മിനല്ലാത്ത ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. അദ് മിനൽ അഹ്കാമിൽ കുല്ലിയ, അത് പൊതു നിയമമാണ്. ഫി കുല്ലി വഖത്തിൻ വമകാൻ, ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും ഈ വിധി പ്രസക്തവും മാറ്റപ്പെടാത്തതുമായ നിയമമാണ്. മുഅ്മിനല്ലാത്ത ഒരാൾക്ക് സ്വർഗം ലഭിക്കുകയേ ഇല്ല. അങ്ങനെ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലോകം അംഗീകൃത നിയമമാണ് ഇത്. എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഇബ്നു തൈമിയത്തിന്റെ മജ്മുഅത്തു ഫതാവ, ഇബ്നു തൈമിയയുടെ ഫതാവയിലെ ഇബ്നു തൈമിയന്റെ ഫത്വ 12-ാം വോളിയം 468-ാമത്തെ പേജിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാവരും റസൂലിനോട് ഖൈറിനെ പറ്റി ചോദിച്ചിരുന്നു. കുന്തു അസ്അലുഹു അനി ശരി, ഞാൻ എപ്പോഴും റസൂലിനെ കാണുമ്പോൾ ഷെറിനെ പറ്റി ചോദിക്കും. കാരണം ഖൈർ കുറച്ച് ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ സ്വർഗത്തിലെ ദർജ കമ്മിയാകേ ഉള്ളൂ. ഷെറ് ഫിത്നയിൽ പെട്ടുപോയാൽ നരകത്തിൽ തന്നെ കടന്നു പോകും എന്നതുകൊണ്ട് ഞാൻ എപ്പോഴും റസൂലിനോട് ഷെറിനെ പറ്റിയിരുന്നു ചോദിച്ചിരുന്നത്. ഉദൈബത്തുൽ ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ശർറ് എന്തൊക്കെയാണ്? ഈ ശർറ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാഹിലിയത്ത് അധികരിക്കുമ്പോഴാണ് ഇത്തരം നാശങ്ങൾ വരിക. എന്തൊക്കെയാണത് നമുക്കൊന്ന് പരിചയപ്പെടാം. അത് പഠിക്കൽ നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു വാതിൽ തുറന്നു തരണേ ഉള്ളൂ. ഇനി നിങ്ങൾ നിങ്ങളെ മഹലിലെ ഉസ്താദുമാരെയും മറ്റൊക്കെ കണ്ടിട്ട് പഠിക്കണം. ഇത് പഠിക്കൽ ഫർള് ഐനാണ്, ഫർള് കിഫായ അല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله രണ്ടാമത്തെ കാര്യം ഔശക്ക ഫീ വജൂദില്ലാഹി, അല്ലാഹു ഉണ്ടോ അല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയം വരും. ഈ പരപ്പനങ്ങാടിക്കടുത്ത് കഴിഞ്ഞ കൊല്ലം
ഒരു വിഭാഗത്തിന്റെ ഒരു ഡയറക്ടറും അതേപോലെ തന്നെ യു കെ രാനാഥനും തമ്മിൽ ഒരു വാദപ്രതിവാദം നടന്നു പരപ്പനങ്ങാടിക്കടുത്ത് കഴിഞ്ഞ കൊല്ലം. അങ്ങനെ രാത്രി വളരെ നേരം വൈകിട്ടും അള്ളണ്ടോ എന്നൊരു തീരുമാനമില്ലാതെ പിരിഞ്ഞു. നിരീശ്വരവാദിയും ഒരു ഡയറക്ടറും തമ്മിൽ ഒരു വാദപ്രതിവാദം നടന്നു. അങ്ങനെ രാത്രി ഏറെ ചെന്നിട്ട് നല്ല ചിന്തിക്കേണ്ട വിഷയമാണ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഞാൻ ഗൗരവമുള്ള ഒരു വിഷയം പറയാം. അങ്ങനെ രാവിലെ ഏറെ ചെന്നിട്ട് അള്ളണ്ടോ എന്നൊരു സമർത്ഥനം, അത് മനുഷ്യനെ നാവാണല്ലോ വിഷയം, അത് അള്ളല്ലാത്തോണ്ടല്ല, അള്ളാഹു തആല അമ്മയെ കാത്തിരക്ഷിക്കട്ടെ, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഫിക്കുല്ലി ഷൈഇൻ ലഹു ആയതുൻ തദുല്ലു അല അന്നഹു വാഹിദു തഅമ്മൽ സുതൂറൽ കായനാതി ഫഇന്നഹ മിനൽ മാലഇൽ അഇലാ ഇലൈക റസായിലു വഖദ് ഹുത്ത ഫീഹ ലൗ ഖറഅത സുതൂറഹ അല കുല്ലു ഷൈഇൻ മാ ഖല അല്ലാഹ ബാത്തിലു. ഈ കാണുന്ന എല്ലാ വസ്തുക്കളിലും എഴുതി വെച്ചിരിക്കുന്നു, നീ ഒന്ന് വായിച്ചു നോക്ക് മനുഷ്യ, അള്ളാഹു അല്ലാത്തതെല്ലാം നിഷ്ഫലമാണ്, ഉള്ളവൻ അള്ളാഹു ആകുന്നു എന്ന് ഈ തൂണിലും തുരുമ്പിലും ഈ വസ്തുക്കളിലും മുഴുവനും എഴുതി വെച്ചിരിക്കുന്നു എന്നും സൂഫിയാക്കൾ പറയുന്നു, മഹാന്മാർ പറയുന്നു. ചിന്തിക്കണം. ഏതായാലും ഇങ്ങനെ വാദപ്രതിവാദം നടന്ന ഒരു തീരുമാനാവാതെ പിരിഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പരപ്പനങ്ങാടിക്കാർ കുറച്ച് പ്രവർത്തകന്മാർ എനിക്ക് വിളിക്കണം, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, കാസിമി നമുക്ക് ആ ഭാഗത്തിൽ അള്ളാനെ പറ്റി നല്ലൊരു വയറു പറയണം എന്ന് പറഞ്ഞു. ഇന്ന വാദപ്രതിവാദത്തിനൊന്നല്ല വിളിക്കുന്നത്, ഇന്ന നല്ലൊരു വയറിന് വിളിക്കാണ്. കസ്മി നമുക്ക് നല്ലൊരു വയറു വെക്കണം അവിടെ, അള്ളാനെ പറ്റി അവിടെ നല്ലൊരു വയറു പറയണം, നമ്മൾ ആളുകൾക്ക് തന്നെ ഒരു അങ്കലാപ്പായിട്ടുണ്ട്. തിരിഞ്ഞില്ല, അള്ളാഹുവേ പഠിച്ചവനെ കാത്തിരക്ഷിക്കട്ടെ റബ്ബേ, അള്ളാഹുവേ റബ്ബേ കാത്തിരക്ഷിക്കട്ടെ. ഇത് ചിരിച്ചു കേൾക്കേണ്ട വിഷയമല്ല, അത് ഗൗരവമുള്ള വിഷയം. അത്തരം ആളുകൾ അത്തരം വാദപ്രതിവാദത്തിന് മെനക്കെടരുത് എന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മെനക്കെടരുത്, ആളുകളെ ഈ മാന്തിറ്റിക്കുന്ന പ്രവർത്തനത്തിന് മെനക്കെടരുത്, വളരെ ശ്രദ്ധിക്കണം. ഇൽമ കമ്മിയായ കാലത്ത് ഏത് വിഷയത്തിനും വാദപ്രതിവാദം മനുഷ്യൻ ചുരുക്കാവുണ്ട്. കാരണം എല്ലാ നാവിലും ഇന്ന് ഇൽമിനേക്കാൾ ജഹിലാണ് പുറത്തു വരുന്നത് എന്നതാണ് ഇന്ന് ഏകദേശമൊക്കെയുള്ള രീതി. എന്നാൽ ഇൽമില്ല എന്നല്ല, പലപ്പോഴും ഇൽമിനെ വഴിമാറി ജഹലി മുന്നോട്ട് വരുമെന്ന കാഴ്ചയാണ്. അള്ളാഹു തആല അമ്മയെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കണം ഈ സാഹചര്യം. ഈ പറഞ്ഞ നമ്മൾ ആളുകൾക്ക് തന്നെ ഒരു അങ്കലാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാ ഉണ്ടോ അല്ലേ എന്നുള്ള ഒരു സംശയം നമ്മൾ ആളുകൾക്ക്. അള്ളാഹുവെ പഠിച്ചവനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സംശയിച്ചാൽ മതി, സംശയിച്ചാൽ ഉറപ്പ് പോയി കഴിഞ്ഞു, കഴിഞ്ഞു ാണെന്നും ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കുന്നു, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു ഉണ്ട് എന്നും ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കുന്നു എന്നാണ്. എപ്പോഴെങ്കിലും സംശയം വന്നുപോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ട് മൂന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഇൻകാറു അസ്മാഇഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുക. അല്ലാഹു ഒരുപാട് അസ്മാ സിഫാത്തുണ്ട്, ഒരുപാട്. വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽമലികുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. വേറെയും പേരുകളുണ്ട്, ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഇത് മാത്രമല്ല വേറെയും പേരുണ്ട്. ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുക. വഖദ സുഇല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻ സിഫാത്തില്ലാഹി വമാ യുഅ്മനു ബിഹി.
അള്ളാഹുന്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ഒരിക്കൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു എന്ന് ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു ഇസ്ബാത്തു സിഫത്തിൽ ഉലുവ് എന്ന ലോക പ്രശസ്തമായ അഖീദയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത്? ഖാല, ഉടനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലില്ലാഹി തആല അസ്മാ വ സിഫാത്തുൻ, അല്ലാഹുക്ക് ഒരുപാട് നാമങ്ങളും ഒരുപാട് സിഫത്തുകളും ഉണ്ട്. ജാഅ ബിഹാ കിതാബുഹു വ അഖ്ബറ ബിഹാ നബീഹു ഉമ്മതഹു, ഖുർആനിലുമുണ്ട്. ലോകത്താർക്കെങ്കിലും അത് നിഷേധിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നു. ഇത് ബോധ്യപ്പെട്ടിട്ടും ഒരാൾ എതിര് ചെയ്താൽ അവൻ മുർത്തദാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുന്റെ സിഫത്തുകളിൽ പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ, അല്ലെങ്കിൽ പേരുകളിൽ പെട്ട ഏതെങ്കിലും ഒരു പേരിനെ നിഷേധിക്കുക, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതും നമ്മളെ കൂട്ടത്തിലൊക്കെ അപൂർവമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശരി, ഇനി പറയണമൊക്കെ അപൂർവമല്ല, എപ്പോഴുള്ളതാ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നോക്ക്. ചെവി തുറന്ന് കേൾക്കണേ, ഫർള് ഐനായ മസ്സലേ പറയണത്, ഉറങ്ങരുത്. ഇനി അറാറു ഊസൻ, ഞാൻ ചില തലകൾ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. ചില തലകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അവരവരുടെ നിത്യമായ കടമ നിർവഹിക്കുന്നുണ്ടോ എനിക്ക് തോന്നുക. ഇതിപ്പോൾ പോയിട്ട് പിന്നെ മേപ്പെട്ടുക്കി ഇരുന്നിട്ട് കാര്യമല്ല. അള്ളാഹു ഈ ഇട്ടിതാകിട്ടാണോ ഈ സദസ്സിൽ എത്തിച്ചേരാൻ. ഇനി ചെവി തുറന്ന് കേൾക്കൂ, ഉറപ്പിക്കണ ഒരാളുണ്ട്, അത് യുദ്ധത്തിന് മൂക്കേറ് പിടിക്കുന്നവനാണ്. അംലാലഹും, മനുഷ്യന്മാരെ ചതിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബിലീസ്. എങ്ങനെയെങ്കിലും ഈ പ്രസംഗം കേൾപ്പിക്കാതെ അവൻ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? ആളുകളെ ദിവസം കാഫറാക്കലാണ് അവൻ്റെ താല്പര്യം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര വിഷയമാണ് പറയുന്നത്. ഇനി പറയാൻ പോണ വിഷയം, ഔ ഔ അങ്കറ ഔ വസഫല്ലാഹ ബിമാ ലാ യലീഖു ബിഹി, അല്ലാഹു തആലാനോട് യോജിക്കാത്ത ഒരു വിഷയം അല്ലാഹുവിനെ കുറിച്ച് പറയുക. അല്ലാഹുവിനോട് യോജിക്കാത്ത വിഷയം അല്ലാഹുവിനെ എപ്പോഴും മഹത്വപ്പെടുത്തണം. ും കൊണ്ടുപോയ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ മഹാനാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ, ഈ കാണുന്ന എല്ലാ വസ്തുക്കളിലും, ഈ കാണുന്ന ചെടികളിലും ഷഡ്പദങ്ങളിലും എല്ലാ വസ്തുക്കളിലും ഇണകളെ സംവിധാനിച്ചിട്ടുള്ളവൻ സുബ്ഹാനവൻ സുബ്ഹാനാകുന്നു. എന്തിന്? തുസബ്ബഹു ലഹു സമാവാതു സബ്ഉ വൽ അർള്, ഏഴാകാശവും അള്ളാഹുവിനോട് യോജിച്ചത് യോജിക്കാത്തത് പറയുകയില്ല. ഏഴാകാശത്തിൻ്റെയും പണി അല്ലാഹുവേ നീ മഹാനാണ്, അല്ലാഹുവേ നീ മഹാനാണ് എന്ന് പറയുകയാണ്. ആകാശത്തിന്റെ പണി സദാ നേരവും അള്ളാഹുവെ നീ മഹാനാണെന്ന് പറയുകയാണ്. എന്തിന്? വല്ലാറുള്ളു, നിങ്ങൾ ചവിട്ടി നടന്നു പോണ ഈ ഭൂമി പറയുന്നത് അള്ളാഹുവെ നീ മഹാനാണ്, അള്ളാഹുവെ നീ മഹാനാണ് എന്ന് എന്ന് സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയുന്നുണ്ട്. ഹബീബായ നബി പറഞ്ഞു, തവളയെ കൊല്ലരുതെന്ന് റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിരുന്നു. അത് സദാ നേരം അള്ളാഹു മഹാനാണ്, അള്ളാഹു മഹാനാണ്, അള്ളാഹു മഹാനാണ് എന്ന് പറയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മഴ അങ്ങനെ പെയ്യുമുണ്ടല്ലോ, എപ്പോഴും പറയും, പക്ഷെ എന്റെ ശബ്ദം വല്ലാതെ പുറത്തു വരുന്നത് മഴ പെയ്യുക, കാരണം അതിന് ഞാമത്തിന്റെ നേരാണ്. ഞാമത്തിന് ശുക്രുൽ മുൻഅമി അലാ ഇൻആമിഹി വാജിബുൻ എന്നത് നമ്മൾ മദ്രസയിലാക്കിയിട്ട് പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, മദ്രസ ഇല്ലാത്ത തവള പഠിച്ചിട്ടുണ്ട്. തവളക്കറിയാ ശുക്രുൽ മുൻഅമി അലാ ഇൻആമിഹി വാജിബുൻ, ഞാമത്ത് കിട്ടുന്നതിനനുസരിച്ച് അള്ളാഹനെ മാറ്റപ്പെടുത്തി നന്ദി ചെയ്യണം എന്ന്. സദാ നേരവും തവള പറയുന്നു,
ഒരു വഴിയിലൂടെ യാത്ര പോയപ്പോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ആളുകൾ ഇങ്ങനെ വാഹനപ്പുറത്തിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടു. അപ്പൊ പറഞ്ഞു, ഇറങ്ങൂ ഇറങ്ങൂ ഇറങ്ങൂ, അവരൊക്കെ അള്ളാഹനെ മഹത്വപ്പെടുത്തുന്ന ജീവികളാണ്, അള്ളാഹു മഹാനാണെന്ന് പറയുകയാണ് ഈ ജീവികളുടെ പ്രവർത്തനം എന്ന് ഹബീബായ നബി. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മോമിനി. അപ്പോൾ അള്ളാഹനോട് യോജിക്കാത്ത ഒരു വാക്ക് അള്ളാഹനെ പറ്റി പറയുക, അല്ലെങ്കിൽ അള്ളാഹനോട് പറയുക, അല്ലെങ്കിൽ അള്ളാഹനെ പറ്റി പറയുക. ഏതുപോലെ യഹൂദികൾ പറഞ്ഞിരുന്നു, അല്ലാ പച്ച സാധുവാണ്, ഒന്നുമില്ല, വനഹനു അഗനിയ, പിന്നെയും 10 രൂപ എടുക്കാനുള്ളത് നമ്മളെയൊക്കെ കയ്യില. യഹൂദികൾ പറഞ്ഞു, ഇന്നല്ലാഹ ഫഖീറുൻ വനഹനു അഗനിയ എന്നതുപോലെ പറയാം. അൻ എക്സാമ്പിൾ, ഇത് വേറൊരു ശൈലി പറയാം, ഉദാഹരണം പറയാം. നമ്മൾ കുറെ കാലം ദുആ ചെയ്യാം ഒരാൾ, അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതന്നെ ഇന്നത്തെ മനുഷ്യന്റെ രീതിയിൽ വരുന്ന ശൈലി ഞാൻ പറയാം. കുറേ കാലം ദുആ ചെയ്തു, എന്നിട്ടും അല്ലാഹു കൊടുത്തില്ല. അപ്പൊ പറയാ, തൊലഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, കൊടുത്തു കൊടുത്ത് കുറെ കാലായാലേ ഉടക്കൽ തുടങ്ങിയിട്ട് എന്ന് പറയാം. അപ്പൊ കഫർ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലാസ്, ഇതിന്നുണ്ടോ അല്ലേ ഈ വാക്കിന്ന് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ ഇല്ലാത്ത അങ്ങാടിൻ്റെ, ഇതില്ലാത്ത അങ്ങാടി. നമ്മക്ക് മാത്രം അവന് എത്ര ആക്ക് കൊടുക്കാനുള്ളതാണ്, അപ്പൊ നമ്മളെന്നും ആ കൂട്ടത്തില് പെടുന്നുണ്ടാവില്ല. കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ, ഇതൊക്കെ കൊടുത്തര കാലായി കൊടുക്കാൻ തുടങ്ങിയിട്ട് മായതല്ലോ. മലപ്പുറത്തും മഞ്ചേരിയും കൊണ്ടോട്ടിയും അരീക്കോടും ഓമശ്ശേരിയും താമരശ്ശേരിയും മുക്കത്തും കോഴിക്കോടും ഒക്കെ ദിവസേന ആയിരക്കണക്കായ ആളുകൾ മുർത്തദ്ദാകുന്ന കഥയാണ് പറയുന്നത്. ഇതൊക്കെ ദിവസം ആളുകൾ, ആയിരക്കണക്കായ ആളുകൾ മുർത്തദ്ദാകുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പറയാ, അല്ലെങ്കിൽ പറയാ, അല്ലെങ്കിൽ പറയാ, അല്ലെങ്കിൽ പറയാ. അവിടെ പഠിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെ പഠിച്ചിട്ട് അങ്ങനെ സുഖത്തിലിരിക്കല്ലേ, പഠിച്ചുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറയാ. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? അള്ളാഹിനെ കുറിച്ച് പറയാ, അള്ളാഹ്ക്ക് സുഖാണല്ലോ, അള്ളാഹു കുഴപ്പമൊന്നുമില്ലല്ലോ, പഠിച്ചിട്ട് അങ്ങനെ ഇരുന്നാ പോലെ, നമ്മൾക്കല്ലേ ബുദ്ധിമുട്ട് എന്ന് പറയും. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. ഹിക്കായത്തൻ മഅദല്ലാ തഅലീമൻ പഠിപ്പിക്കാൻ വേണ്ടി പറയാണേ, അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ, അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളൊരു ഹറാമായ ഏർപ്പാട് ചെയ്യുക, അപ്പൊ ഹറാമായ ഏർപ്പാട് ചെയ്യുമ്പോ ഇടപാട് ചെയ്യുമ്പോ വേറൊരാൾ പറയാ, ഇത് ഹറാമാണ് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ പറയാ, അല്ലാഹ്ക്ക് പറഞ്ഞാ മതിയല്ലോ, ബുദ്ധിമുട്ട് മനുഷ്യനല്ലേ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്കണം. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓരോരുത്തർ അപ്പുറം അപ്പുറം നോക്കണ്ട, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇതിന്ന് സർവ്വസാധാരണയാണ്, അത് ഹറാമാണ്. അല്ലാഹു റസൂലും ഹറാമാ എന്ന് പറഞ്ഞിട്ടില്ലേ? അവർക്ക് പറയുന്ന പണിയല്ലേ ഉള്ളൂ, അനുഭവിക്കണ്ടോ ബുദ്ധിമുട്ടുണ്ടോ? നമ്മളല്ലേ എന്ന് പറയാം. അല്ലാഹുവേ പഠിച്ചവനെ, അപ്പ കഫറാകും, അപ്പ അങ്ങോട്ട് കഫർ, ആ സെക്കൻഡ് കഫർ. അപ്പോൾ മുർത്തദ്ദാവും, അവിടെ അവിടെ മുർത്തദ്ദാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ റബ്ബേ. ആ സെക്കൻഡിൽ മുർത്തദ്ദായി പോവും. അതായത് വസഫല്ലാഹു ബിമാ ലാ യലീഖു ബിഹി അല്ലെങ്കിൽ തമാശയിലെങ്കിലും അള്ളാൻ എന്ന് ചീത്ത പറയാം. ഇതൊക്കെ ചീത്തന്റെ വകുപ്പിൽപ്പെട്ടതാണ്. എങ്ങനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും നിലക്ക് നിഹായ മൻ സബ്ബല്ലാഹ ഫഹുവ കാഫിറുൻ, ആരെങ്കിലും അള്ളാനോട് യോജിക്കാത്ത വാക്ക് പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ, അയാൾ മുർത്തദ്ദാണ്. അയാൾ തമാശ രൂപേണ പറഞ്ഞാലും വേണ്ടില്ല. ഇതൊക്കെ പലപ്പോഴും നമ്മള്, ഇതൊക്കെ പലപ്പോഴും മനുഷ്യന്മാര് തമാശ പറയും. ഒന്നുമില്ല, ആളെ കുഷാറുള്ള ആൾ തന്നെയാ, പക്ഷെ തമാശ പറയും. തമാശ പറഞ്ഞാൽ പോലും കാഫറാകും. നിഹായത്തുൽ മുഹ്താജ് മഹാനായ ഇബ്നു ശിഹാബ് റംലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാ മുഫസ്സിലുകളിലും പറയുന്നു. അലി അലാമിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലെങ്കിൽ പറയുക, ശ്രദ്ധിക്കുകയും കുറച്ച് ശ്രദ്ധിക്കുകയും. ഞാൻ ഓടിച്ചു പോവാ, ഒരുപാട് പറയാനുണ്ട് എല്ലാവർക്കും. ഇനി ഇങ്ങനെ റഫർ ചെയ്ത് നോക്കാലോ, ഇനിയും ഇത് പഠിക്കാലോ കേൾക്കാലോ ശ്രദ്ധിക്കുക.
ഒന്നും കൂടി ശ്രദ്ധിക്ക. അല്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ പറയുക, യഖൂലു ഇന്നല്ലാഹ ലാ യഅലമു സഗായിറ, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ലാഹു തആല കാണൂല എന്ന് പറയും. വലിയതൊക്കെ അല്ലാഹു കാണുള്ളൂ, ചെറു കാര്യങ്ങളോ ചെറു ദോഷങ്ങളോ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ലാഹു കാണൂല, അല്ലാഹു അറിയൂല എന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പറഞ്ഞു വഇൻദഹു മഫാതിഹുൽ ഗൈബ്, എല്ലാ വിജ്ഞാനങ്ങളുടെയും ചാവി അള്ളാഹുവിന്റെ കയ്യിലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിൽ എന്തു നടന്നാലും കടലിൽ എന്തു നടന്നാലും അവനറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പുഴിഞ്ഞു വീഴുന്നില്ല, ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ വില എന്നൊന്ന് ചിന്തിക്കുക. ഒരു മരം നോക്കി നിങ്ങൾ, കോടാനക്കോടാനക്കോടിയായ വൃക്ഷങ്ങൾ, കോടാനക്കോടാനക്കോടാനക്കോടി വൃക്ഷം, ഒരു വൃക്ഷത്തിൽ തന്നെ എത്ര ഇല, ഒരു ആലിലൊക്കെ സപ്പോസ് ഒരു ആല്, എത്ര ഇല. അള്ളാഹു അറിയാതെ ഒരു ഇലയും പൊഴിഞ്ഞു വീഴുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ രേഖയാണ്, എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ റെക്കോർഡാണെന്ന് അല്ലാഹു സൂറത്തുൽ അൻആം 59-ാമത്തെ വചനം സൂറത്തുൽ അൻആം 59. അപ്പോൾ ഒരാൾ പറയാ, ചെറിയ കാര്യങ്ങളൊന്നും അല്ലാഹു കാണൂല, അല്ലാഹു അറിയില്ല എന്ന് പറയാ. ഇതൊന്നും അല്ലാഹു അറിയുന്നുണ്ടാവില്ല, വലിയ വലിയ കാര്യമല്ലേ അല്ലാഹു കാണുള്ളൂ എന്ന് പറയാ. അതൊക്കെ മാസിഹൻ പറയുന്ന വാക്കാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ഖലഖൽ അർള, അല്ലാഹു ഭൂമിയെ പടച്ചപ്പോ തഹറക്കത്തിലായിരുന്നു, ഭൂമി ജനവാസയോഗ്യമല്ലാതെ എങ്ങനെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ഇപ്പൊ ചലനല്ല എന്നല്ല, ഉണ്ട് ജനവാസയോഗ്യമല്ലാത്ത ഒരു ഇളക്കം. അപ്പോൾ ഫഖലഖൽ ജിബാല, റവാസിയാലിയ, ഭൂമിക്കാണിയായി പർവ്വതങ്ങളെ പടച്ചു. ഫസക്കനത്തില്ലാർന്നു, അപ്പോൾ ഭൂമി അടങ്ങി. ഫതഅജ്ജബത്തിൽ മലായിക്ക, ഇത് കണ്ടപ്പോ മലക്കുകൾക്ക് വലിയ അത്ഭുതം തോന്നി. മിൻ ഖൽഖിൽ ജിബാലി, ഇത്ര വലിയ സാധനം പടച്ചു കണ്ടപ്പോ മലക്കുകൾക്ക് വലിയ അത്ഭുതം. അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, അമീൻ ഖൽഖൈക അഷദ്ദു മിനൽ ജിബാലി, പർവ്വതങ്ങളെക്കാളും ശക്തിയുള്ള വല്ല സാധനവും നീ പടച്ചിട്ടുണ്ടോ? കാലനാം, അല്ല പറഞ്ഞുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അൽ ഹദീദ്, ഇരുമ്പ്. ഏത് പർവ്വതത്തെയും കീറി മുറിച്ച് തുളച്ച് കയറാൻ ഇരുമ്പിന് കഴിയും, ഇരുമ്പിനെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തഅജ്ജബത്തിൽ മലായിക്ക, അത് കേട്ടപ്പോ മലക്കുകൾക്ക് ഇരുമ്പ് വലിയ അത്ഭുതം, പർവ്വതം തന്നെ വലിയതാ, എന്നെക്കാളും വലിയതാണോ ഇരുമ്പ്? അപ്പോൾ അവർ ചോദിച്ചു, അമീൻ ഖൽഖൈക അശദ്ദു മിനൽ ഹദീദ്, ഇരുമ്പിനെക്കാളും വലിയ ശക്തിയുള്ള വേറെന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? എന്റെ വകയല്ല. ഇമാം അഹമ്മദ് റളിയല്ലാഹുവിന് ഈ ഹദീസ് മുസ്നദിൽ രേഖപ്പെടുത്തുകയും ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ ഇത് തഫ്സീർ ഇബ്നു കസീറിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ വകയല്ല. ബഹുമാനപ്പെട്ട മലായിക്കത്ത് പിന്നെയും ചോദിച്ചു, അമീൻ ഖൽഖൈക അശദ്ദു മിനൽ ഹദീദ്, ഇരുമ്പിനെക്കാളും വലിയതെന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? കാലനാം, അള്ളാഹ് പറഞ്ഞു, ഉണ്ട്. അന്നാറു, തീനെ പഠിച്ചിട്ടുണ്ട്. ഏത് ഇരുമ്പിനെയും മാറ്റാൻ തീന് കഴിയും എന്ന് പറഞ്ഞു. അജ്ജബത്തിൽ മലായിക്ക, അത് കേട്ട മലക്കൾക്കായാലും വലിയ പർവ്വതത്തെക്കാളും ശക്തിയുള്ള, ഇരുമ്പിനെക്കാളും ശക്തിയുള്ള വസ്തു ഇനിയുണ്ടല്ലോ, തീയ്യ്. മലക്കൾക്ക് വലിയ അത്ഭുതം. അപ്പോൾ ചോദിച്ചു, അമീന ഖൽഖൈക അശദ്ദു മിനന്നാരി, തീനേക്കാൾ ശക്തിയുള്ള വേറെന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? കാരണം അള്ളാഹ് പറഞ്ഞുകൊണ്ടുണ്ട്, അൽമാഉ, വെള്ളം. ഏത് തീയിനെയും അണക്കാൻ വെള്ളത്തിന് കഴിയും, വെള്ളത്തിന് പഠിച്ചിട്ടുണ്ട് എന്ന്. ഫതഅജ്ജബത്തിൽ മലായിക്ക, വെള്ളത്തിന്റെ ശക്തി പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് വീണ്ടും അത്ഭുതം. അപ്പോൾ ഫഖാലു, മലക്കുകൾ വീണ്ടും ചോദിച്ചു, അമീന ഖൽഖൈക അശദ്ദു മിനൽ മാഇ, വെള്ളത്തിനേക്കാൾ ശക്തിയുള്ള വേറെ എന്തെങ്കിലും നീ പഠിച്ചിട്ടുണ്ടോ? ഫഖാല, അല്ലാഹു പറഞ്ഞു, നഅം, ഉണ്ട്. അർരിഹു, കാറ്റ്. ഹുവല്ലദി യുർസിലുർ റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതി,
പിടിച്ചു വീശുന്ന കാറ്റിനെ കൊണ്ട് മേഘക്കൂട്ടങ്ങളെ അടിച്ചു പറത്തുന്നവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ. വഅൻസൽനാ മിനൽ മുഅസ്സിറാതി മാഅൻ ഫജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ. അത്രയും വലിയ കരുത്തുണ്ട് കാറ്റിന് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മലക്കുകൾക്ക് വീണ്ടും അത്ഭുതം. അപ്പോൾ മലക്കുകൾ ചോദിച്ചു, അമീന ഹൽക്കൈക അശദ്ദു മിനർ റീഹി, കാറ്റിനേക്കാളും വലിയ ശക്തിയുള്ള നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? കാലനം. അല്ലാഹു പറഞ്ഞുകൊണ്ട് സദഖതു ബിനി ആദം ലാ യഅരിഫു യമീനഹു ശിമാലുഹു. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹുവിനെ, അല്ലാഹുവിനോട് യോജിക്കാത്ത വിഷയം അല്ലാഹുവിലേക്ക്, അല്ലാഹുവിനെ പറ്റി പറയുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ അക്രമത്തിലേക്ക് ചേർക്കുക. മുലാളിമാരെ മാത്രല്ലേ അള്ളാഹ് കാണുള്ളൂ, നമ്മളെ പോലത്തെ സാധുക്കളെന്നും അള്ളാഹ് കാണൂല എന്ന് പറയാ. ഇത് പറയാറുണ്ടോ ഇല്ലേ? ഒന്ന് പറയും മനുഷ്യന്മാർ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഇത് പറയാറുണ്ടോ ഇല്ലേ? അള്ളാഹുവിനെ പഠിച്ചു അപ്പോൾ മുർത്തതോ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്താണ് അൽഅദ്ലു, അള്ളാഹു നീതിയാകുന്നു. അള്ളാഹുന്റെ സിഫത്താണ് അവർ നിഷേധിച്ച്. അള്ളാഹുവിനെ ലുൽമിലേക്ക് ചേർത്തു. മുലാളിമാരെ മാത്രമേ അള്ളാഹ് കാണുള്ളൂ, നമ്മളെന്നും അള്ളാഹ് കാണൂല എന്ന് പറയാ. അള്ളാഹുനെ ലുൽമിലേക്ക് ചേർത്തിരിക്കുന്നു എന്ന് പറയാ. മുലാളിന്റെ മകൻ ഗൾഫിൽ പോയി, നല്ല ശമ്പളത്തിലെ ജോലി കയറി ഉഷാറായി. നമ്മളെങ്ങനെയോ വീട്ടിനെ തന്നെ വേറൊരാൾക്ക് പണയം കൊടുത്തിട്ടാണ് പോയത്, അത് അങ്ങനെ തന്നെ പിറ്റേനും കണ്ട് പിടിച്ച് കയറ്റവും ചെയ്തു. വണ്ടി വിസയായിരുന്നു, പിന്നെ ഇവിടെ വന്നിട്ട് അള്ളാഹുനെ ചീത്ത പറയാ. ഇതൊക്കെ സർവ്വസാധാരണ. ഒരാൾമാർക്കൊക്കെ അല്ലേ അള്ളാഹിന്റെ വിധിയുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇവിടെ കഷ്ടപ്പെടാനാണ് വിധി എന്നാണ് പറയാ. നസബല്ലാഹ ഇലല്ലുൽമി, അള്ളാഹുവിനെ അക്രമത്തിലേക്ക് ചേർക്കുക. ഫതറൽ അല്ലാഹു വളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ ഫീ വയഖൂലുന യാ വൈലതന മാലിഹാദൽ കിതാബി ലാ യുഖാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അസ്വാഹ ووجدوا ما عملوا حاضرا ولا يظلم ربك احدا. സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ വചനം ഇമാം മുസ്ലിം തന്റെ, ഇമാം നവവി തന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. യഖൂലുല്ലാഹു ഖാല റസൂലുല്ലാഹി, ഹബീബായ നബി പറഞ്ഞു, യഖൂലുല്ലാഹു അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബാദി എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ തടിയുടെ മേൽ അക്രമത്തെ ഹറാമാക്കിയിരിക്കുന്നു, ഞാൻ ഒരിക്കലും അക്രമം ചെയ്യുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ എൻ്റെ മേൽ ഹറാമാക്കിയ കാര്യം നിങ്ങളുടെ മേലും ഹറാമാക്കുന്നു, നിങ്ങളും അക്രമം ചെയ്യരുത് എന്ന് അല്ലാഹു പറയുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണുണ്ടല്ലോ എല്ലാവരും, അല്ലേ? ശ്രദ്ധിക്കണില്ലേ? ഒരു വട്ടം കൂടി ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ അസ്മാ സിഫാത്ത് കൊണ്ടോ, അള്ളാഹിനെ പറ്റി പറയുമ്പോഴോ ഒരു തമാശ പറയാ, കളിയാക്കി പറയാ, ഒരു നിസാരപ്പെടുത്തി പറയാ. കമാ യഫാലു കസീറു മിനൻ നാസി ഇൻദമാ യുദാ ലഹു ഔലി ഗൈരിഹി, ഒരാൾക്ക് ഒരു വിഷമുണ്ട്, ആ വിഷമ അള്ളാഹു തആല റാഹത്താക്കട്ടെ. യസ്സറക്കല്ലാ, ഒരാൾക്കൊരു വലിയ വിഷമമുണ്ട്, അപ്പോൾ ആ വിഷമത്തിൻ്റെ സദസ്സിൽ കൂടിയ ഒരാൾ പറഞ്ഞു, യസ്സറക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പാക്കി തരട്ടെ, അള്ളാഹു എളുപ്പാക്കി തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയഖൂലു സാലിസു, കേൾക്കണ മൂന്നാമത്തെ ഒരാൾ പറയാ, അയ്യഷേ അല്ലാ അല്ലാ, എല്ലാ കാര്യത്തിലും അല്ലാ അല്ലാ തന്നെയാണോ എന്ന് ചോദിക്കാം. ഒരു അല്ലാ അല്ലാ എന്ന് മതിയോ എന്ന് ചോദിക്കാം. എൻ്റെ അല്ലാ അല്ലാ ഏത് വിഷയത്തിന് ഒരു അല്ലാ അല്ലാ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കാം എന്ന്. വളരെ ഇതൊക്കെ സർവ്വസാധാരണയായി വളരെ ചിന്തിക്കണം. ഇത് അള്ളാഹുവിനെ, അള്ളാഹുവിനെ പേര് പറയുമ്പോൾ അള്ളാഹിനെ നിസാരപ്പെടുത്തി പറയാം. അല്ലെങ്കിൽ ഔഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലമ്മാ സന, വ്യഭിചരിക്കാൻ ഒരുങ്ങാണ് ബിസ്മിയല്ലി, ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്, അപ്പോ ബിസ്മിയല്ലി. അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെങ്കിൽ കള്ളിന്റെ പാത്രം കയ്യിൽ പിടിച്ചു കുടിക്കാനുണ്ട് ഒരുങ്ങാണ്, പതിവ് തെറ്റിച്ചില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ ഇസ്തിഗ്ഫാഫൻ, അള്ളാഹനെ നിസാരപ്പെടുത്തുക എന്ന്. അപ്പോൾ മുർത്തദ്, ഉടനെ തർക്കമില്ലാത്ത വിഷയങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹുവിനെ നിസാരപ്പെടുത്തിയിട്ട് അള്ളാഹുടെ ഇസ്മിനെ, സബ്ബിഹിസ്മ റബ്ബികൽ അഅ്ല അല്ലദീ ഖലഖ ഫസവ്വ
അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തണം എന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു തആല പറയുന്നുണ്ട്. ആ വാക്കിനെ നിസ്സാരപ്പെടുത്തുക. കള്ളുടിക്കുക വ്യഭിചരിക്കാന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഏതെങ്കിലും ഒരു പലിശന്റെ പൈസ വാങ്ങാണ്, അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കാര്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വളരെ ശ്രദ്ധിക്കണം. ഇത്തരം ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബാങ്ക് ജോലിക്കാർ ശ്രദ്ധിക്കണം. ബാങ്ക് ജോലിക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാങ്ക് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ മസല പലപ്പോഴും പറഞ്ഞതാണ്, ഇവിടെ ഞാനിതിപ്പോൾ പറയുന്നില്ല. ബാങ്ക് ജോലിൻ്റെ മസലയൊക്കെ മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്, ഇപ്പം പറയുന്നില്ല. ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മളെ ചർച്ച, അത് പലിശയുടെ ചർച്ചയിൽ പറയാം, അല്ലെങ്കിൽ പലിശ എന്ന കെ എസ് ടി പുറത്തുണ്ട്, ആ വിഷയം ഒന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ നാഫിയായ ഇൽമു കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ ഉദാഹരണം. അല്ലെങ്കിൽ അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഉപമപ്പെടുത്തി പറയാം, അള്ളാ അങ്ങനെയാണ് എന്ന് പറയാം. അള്ളാഹുവിനോട് മമപ്പെടുത്താൻ ഒരാളുമില്ല. അള്ളാഹു സുന്ദരനാണെന്ന് ഹബീബായ നബി, നല്ല രസമുള്ള ഒരു ഹദീസ. ഒരിക്കൽ ഹബീബായ നബി പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുന യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു വലിയ സുന്ദരനാണെന്ന് ഹബീബായ നബി. അപ്പോൾ സ്വഹാബികൾ ഹശദു ഹൗലഹു, ഹബീബിന്റെ ചുറ്റുമാകെ തിങ്ങിക്കൂടിയിട്ട് പറഞ്ഞു, ഉമാ ജമാലുഹു, അല്ലാഹുവിന്റെ സൗന്ദര്യം എങ്ങനെയാണ് നബിയേ. ഫഖാല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് സമമായി മറ്റാരുമില്ല. ഇതാണ് അവന്റെ സൗന്ദര്യമെന്ന് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖാല ഇന്നല്ലാഹ ലാ യുറാ ഫിൽ ആഖിറത്തി ഫഹുവ മുർതദ്ദുൻ, അള്ളാഹനെ പരലോകത്ത് കാണപ്പെടുകയില്ല, മുഅ്മിനീങ്ങൾ കാണപ്പെടില്ല എന്ന് പറഞ്ഞാൽ, അത് കാത്തിയായ അദില്ലത്ത് കൊണ്ട്, വളരെ പരസ്യമായ അദില്ലത്ത് കൊണ്ട്, ബോധ്യപ്പെട്ട കാര്യമായതുകൊണ്ട് അള്ളാഹുവിനെ ആരും കാണുകയില്ല. അല്ലെങ്കിൽ അള്ളാഹനോട് മൂസനബി വർത്താനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പീടിയിലിരുന്ന് പറഞ്ഞു, അള്ളാഹനോട് വർത്താനം പറയാം, ആരൊക്കെ കുറെ മുസ്ലിംമാർ വെറുതെ ഉണ്ടാക്കണുണ്ട് എന്ന് മുസനബി അള്ളഹാനോട് വർത്താനം പറഞ്ഞു, അതൊക്കെ നടക്കണ കാര്യ, കുറച്ചൊക്കെ വെറുതെ മുസ്ലിംമാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ പറയാ. അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണില്ല എന്ന് പറയാ. ഔ അല്ലെങ്കിൽ ലം യുഖല്ലിമുല്ലാഹു മൂസാ തക്ലീമാ മാ കല്ലമല്ലാഹു മൂസാ തക്ലീമാ, അള്ളാഹു തആല മുസനബിയോട് വർത്താനം പറഞ്ഞിട്ടില്ല എന്ന് പറയാ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ കാണപ്പെടുകയില്ല. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തന്റെ അഖായിദുസ് സലഫിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ തൊട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിക്കാം ഞാൻ നില്ല. ചുരുക്കത്തിൽ, അള്ളാഹുവിന്റെ നാമത്തോടോ സിഫാത്തിനോടോ അഫ്ആലിനോടോ യോജിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് പറയാം. ഞാൻ അതിന്റെ എസെൻസ് മാത്രമാണ് പറയുന്നത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് അവിടുന്ന് പോവുക, സമയം വളരെ പരിമിതമാണ്. മറ്റൊരു കാര്യം, ഖുർആനെ നിഷേധിക്കുക. എങ്ങനെ നിഷേധിക്കൽ? മൻ ഖാല ഇന്നൽ ഖുർആന നഖസ മിൻ മിംബഅദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആന തിരക്കാലുണ്ടായിരുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് കുറെ കാലായില്ലേ, കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ മറന്നും പോയിട്ടുണ്ട് എന്ന് പറയുക എന്നൊക്കെ. അതൊക്കെ ഇന്ന് നമുക്ക് അത്ഭുതാകാം. അതൊക്കെ പറയുന്ന ഒരു ജനത ഇവിടെ വരാൻ പോകുന്നുണ്ട്. അള്ളാഹുമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു ജനത ഇവിടെ വരും. അള്ളാഹുമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖബറിൻ്റെ പുറത്തൂടെ ലാ തഖൂമു സാഅ ഹത്തായ യഖൂല മൻ യമുറു ബിറജു ബിഖബറി റജുലി ഫയഖൂല യാ ലൈതനി ഹത്തായ മുറു റജുലു ബിഖബറി റജുലി യാ ലൈതനി മകാന ഹാദാ. അൻ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്ന ആൾക്ക് ഖബറിനെ കണ്ടിട്ട് കൊതി തോന്നാതെ അന്ത്യനാളുണ്ടാവൂല. ഹബീബായ നബി സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തി. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്നിട്ട് മുസ്തഫ റസൂല്ല പറയാണ്, ലാ ഖൗഫൻ ലിദൈനിഹി, കടത്തിനെ പേടിച്ചിട്ടല്ല, ബൽ ഖൗഫൻ ലിദീനിഹി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആർക്കോ പൈസ കൊടുക്കാണ്ടായത് കൊണ്ട് ഞാനൊന്ന് മരിച്ചു കിട്ടിയായിരുന്നു എന്ന് പറയല്ല ഇയാൾ. അതല്ല ഇയാൾ, ഈമാനോടുകൂടി നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത കാലം വന്നാലേ ഖിയാമത്ത് നാളുണ്ടാവൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കണ്ട് അതൊക്കെ ഉണ്ട്, അതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്നൽ ഖുർആന ലം യുൻസൽ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതല്ല. ഇഫ്തറ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് വലിയ കഴിവുള്ള ഒരാളായിരുന്നു അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറയാം. അതൊന്നും പറയാൻ നമ്മുടെ ഇമ്മണി വലിയ മുസ്ലിം ബുദ്ധിജീവികൾ തന്നെ മടിക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കോലത്തിലേക്കാണ് അവരുടെ പോക്ക്. ചില മുസ്ലിം ബുദ്ധിജീവികളൊക്കെ ഉണ്ട്, ഇവിടെ തന്നെ കോഴിക്കോട്ട് ഒരു പെണ്ണ് വന്ന് തിരിയണുണ്ടായിരുന്നു പത്രത്തിൽ, വലിയ ഒരു വാർത്തയായിട്ടായിരുന്നു. ആ അരക്കൈ കുപ്പായ കൈയിട്ട ഒരു പെണ്ണിൻ്റെ വാർത്ത വലിയ ഒരു വാർത്തയാക്കി കൊടുത്തു. എന്താ ചവറ് സാഹിത്യം? ഒന്നുമല്ല, ചവറ് സാഹിത്യം. തസ്ലീമയുടെ ഒരു സാഹിത്യം പോലും മര്യാദയ്ക്ക് ഒരാൾക്ക് വായിക്കാൻ കഴിയില്ല എന്ന് കൃഷ്ണനായർ പറഞ്ഞു. ഇനി അത് പറയാൻ അയാളോട്ട് ജീവിച്ചിരിപ്പില്ലതാനും. അയാൾ പറഞ്ഞു, കൃഷ്ണനായർ പറഞ്ഞു, തസ്ലീമയുടെ ഒരു സാഹിത്യം മര്യാദയ്ക്ക് ഒരാൾക്ക് വായിക്കാൻ കഴിയില്ല. എന്നിട്ട് അതാണ് ലോക ബുക്സെല്ലേഴ്സിൽ പ്രധാനമായി ലോക ക്ലാസിക്കുകളിലേക്ക് ഉയർത്തി. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അത് ഇസ്ലാമിനെ എതിർത്തു, ഹബീബായ മുഹമ്മദ് നബി തങ്ങളെ എതിർത്തു എന്നതിൻ്റെ പേരിൽ. സൽമാൻ റുഷ്ദിയുടെ പുസ്തകത്തിനെ കുറിച്ച് വായിച്ചോളൂ വായിച്ചോളൂ എന്ന് പറഞ്ഞോളൂ മുസ്ലിമീങ്ങളെ, അതൊരു മനുഷ്യന് 10 മിനിറ്റ് ഇരുന്ന് വായിക്കാൻ കഴിയാവുന്ന മൂല്യം അതിലില്ലാന്ന് കൃഷ്ണനായര പറഞ്ഞു. എം കൃഷ്ണനായർ പറഞ്ഞു, നിങ്ങളത് വായിക്കണ്ട വായിക്കണ്ട എന്നല്ല പറയേണ്ടത്, വായിച്ചോളൂ വായിച്ചോളൂ എന്ന് പറഞ്ഞു. അത് വായിച്ചോളൂ എന്ന് പറഞ്ഞോളൂ, അത് ഒരു മൂല്യം ആ പുസ്തകത്തിലില്ല. മര്യാദക്കൊരു ഒരു എന്റർടൈനറായി വായിച്ചു പോകാവുന്ന മൂല്യം പോലും അതിൻ്റെ ഉള്ളിലില്ല, അത്രയും ചവറാണ്. എന്നിട്ട് അത് ഏറ്റിപ്പിടിച്ചു കൊണ്ട് നടന്നു. എന്തുകൊണ്ട്? ഹബീബായ നബിയെ ആക്ഷേപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യകാരൻ ആ സൽമാൻ റുഷ്ദിയും ഈ കോഴിക്കോട്ട് തെണ്ടി നടക്കുന്ന സലീമാന്ന് നസറീനുമൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ കൂട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം, ആ കൂട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിലെ ഇമ്മണി വലിയ ബുദ്ധിജീവികൾ ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ട്. അതൊക്കെ സംഭവിക്കാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ മൻ കഫറ ഖാല അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കഫറ ബിഹർഫിൻ മിനൽ ഖുർആനി, ഖുർആന്റെ ഒരക്ഷരെങ്കിലും ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ, ഫഖദ് കഫറ ബിഹി കുല്ലിഹി, ഖുർആൻ മുഴുവനും അയാൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അല്ലെങ്കിൽ 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 ഒരാൾ ഖുർആൻ പറയുമ്പോൾ, ഔ യദ്കുറു അഹദുൻ കിതാബല്ലാഹി മുസ്തദില്ലം ബിഹി, ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്, ഒരു വിഷയം പറഞ്ഞുകൊടുത്ത് ഒരാൾ ഖുർആൻ എന്നൊരു ആയത്ത് തെളിവ് പറഞ്ഞു, അപ്പോൾ ഫയഖൂലു സാമിഉ, കേൾക്കുന്ന ഒരാൾ പറയാ, ദൗനാ മിൻ ഹാദാ ഫഖദ് ദഹബ വഖ്തുഹു, ഒന്നും മിണ്ടാതിരിക്കുക ചങ്ങാതി, അതിന് കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് പറയാം. അല്ലെങ്കിൽ അവിസ്തംഫദ അഗ്റാലുഹു, അതിന്റെ ആവശ്യമൊക്കെ മനുഷ്യന്മാർക്ക് തീർന്നിട്ടുണ്ട്. ഇർഹബ് ഇഖ്റബ് അലൽ മൗതാ ഖബ്ല 500 ആം, അതൊക്കെ 500 കൊല്ലം മരിച്ചവർക്ക് വല്ല ആളുകൾക്കുണ്ടെങ്കിൽ ഓതി കൊടുക്ക് എന്ന് പറഞ്ഞു. അതൊക്കെ പറയുന്ന വാക്കുകളാണ്, ഇന്നത്തെ വലിയ സൊസൈറ്റികളിൽ അതൊക്കെ പതിവുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ലൗ യഖൂൽ, അല്ലെങ്കിൽ ഇയാൾ പറയാ, നീ ന്യൂട്ടൻ പറഞ്ഞു, ഹാ അസ്റുബു ഫുലാൻ ബിനു ഫുലാൻ, ഇത് ഇന്നാലിന്ന ആളുടെ കാലഘട്ടമാണ്, അയാൾ ഈ വിഷയത്തിൽ വല്ലതും പറയാൻ പറഞ്ഞാൽ നിനക്ക് പറയാണ്ടോ, ഈ വിഷയത്തിൽ ട്രോട്സ്കി പറഞ്ഞത് വല്ലതും നിനക്ക് പറയാനുണ്ടോ, ഈ വിഷയത്തിൽ മാർക്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രെഡറിക് എംഗൽസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്രാൻസ് ബേക്കൺ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ ബർട്രാൻഡ് റസ്സൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത് അസർ ഫുലാൻ ബിനു ഫുലാൻ, അതാണ് ഇന്നത്തെ കാലം. ഇന്ന് ഇന്നാലിന്ന ആളുകളുടെയൊക്കെ കാലഘട്ടമാണ്, അതൊക്കെ പഴയ ആളുകളുടെ കാലമല്ലേ, അത് ഒരു 500 കൊല്ലം മുമ്പ് പറയാമായിരുന്നു, ഇന്ന് കാലം മാറിയിട്ടുണ്ട്. വേറെ വല്ലതും പറയാൻ നിന്റെ ഖുർആന്റെ തെളിവ് എനിക്ക് കേൾക്കണ്ടാന്ന് പറയുക. അതൊക്കെ സാധാരണ സദസ്സിൽ ഭൗതികമായ സദസ്സുകളിൽ പറയപ്പെടാവുന്ന വാക്കുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടുകൂടെ തന്നെ അവൻ മുർത്തദാവും കഫറാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ 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 ചില ഇമ്മണി വലിയ പ്രബോധകന്മാര് പറഞ്ഞ് പറഞ്ഞ് സർവമത സത്യവാദത്തിലേക്ക് പ്രസംഗം കൊണ്ടുപോകുന്ന ചില പ്രസംഗകന്മാരുണ്ട്. അവര് പറയാ, വിശുദ്ധ ഖുർആൻ പോലെ ലോകത്തെ എല്ലാ ഗ്രന്ഥങ്ങളും പ്രബോധനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയാം. മുർത്തദ്ദാവ് ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം.
വളരെ ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു പോണ്ട, പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് കൂടുക. ജനങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, ഇരിക്കണ വേദിയിൽ പല ആളുകളുണ്ട്, പല വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു അവാർഡ് വാങ്ങിക്കൂട്ടണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കയ്യടി വാങ്ങണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ തന്നെ അനുസ്മരിക്കപ്പെടണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ തനിക്ക് എന്തെങ്കിലും ലഭിക്കുന്ന അധികാര സംബന്ധമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണപരമായ ധനപരമായ നേട്ടം നഷ്ടപ്പെടേണ്ടി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അയാൾ പറഞ്ഞു, ഖുർആൻ പ്രബോധനം ചെയ്യട്ടെ, അതുപോലെ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ മഹത്തരമാണ്, അതും പ്രബോധനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. പ്രസംഗം കഴിയുമ്പോൾ എത്തിന് ആൾ മുർത്തതായിട്ടുണ്ടാവും, അപ്പോൾ മുർത്തതാവും, അപ്പം മുർത്തതാവും. ഇത് പറയുന്നതിന് നിങ്ങൾക്ക് വിഷമമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാവുന്നതാണ്. ഇതിനാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇതിനാണ് ദീനുൽ ഇസ്ലാം. അതാണ് അലിഫ് ലാം മീം, ദാലികൽ കിതാബു ലാ റൈബ ഫീ. ആ ഗ്രന്ഥത്തിനപ്പുറം സത്യം എവിടെയുമില്ല. ലോകത്തെ കഴിഞ്ഞ പോലെ കാലത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം അമ്രും അവകാശം ആ ഗ്രന്ഥങ്ങൾക്ക് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അവകാശം ആ ഗ്രന്ഥങ്ങൾക്കുമുണ്ട്, അതും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് എന്നെങ്ങാനും ഒരാൾ പറഞ്ഞാൽ, ഒരാൾ പ്രസംഗിച്ച് സാധാരണക്കാരത് പറയാറില്ല, വളരെ അപൂർവേ പറയാറുള്ളൂ. ഇത് പ്രസംഗിച്ചിട്ട് അതിര് വിടുന്നിട്ട് അന്തം വിട്ടു പോകുന്ന ചില പ്രസംഗന്മാരാണ് ഇത്തരം വേദികളിൽ പറയാറുള്ളത്. അതൊക്കെ വളരെ പേടിക്കണം, ശ്രദ്ധിക്കണം. മൂക്കിൽ പഞ്ഞു വെക്കുന്നവരെ നല്ല സുഖം ഉണ്ടാവും, മൂക്കിൽ പഞ്ഞു ചെയ്യാൻ പ്രശ്നമാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുവരെ കയ്യടിയൊക്കെ വാങ്ങിയിട്ട് അവാർഡും വാങ്ങിപ്പോവാ. മൂക്കിൽ പഞ്ഞു കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. പിന്നെ കല്ലാ സൗഫ തഅലമൂൻ, ഉറക്കെ 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 അൽഹാകും തകാസു ഹത്താ സുറുതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم കല്ലാ സൗഫ തഅലമൂൻ. ഹബീബായ നബി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം കേട്ടോളൂ ഹദീസ്, കേട്ടോളൂ ഹദീസ്. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി والذي نفس محمد بيده الله تعالى സത്യം لا يسمع بي احد من هذه الامه يهودي ولا نصراني ثم يموت ولم يؤمن بالذي ارسلت به ان كان من الا كان من اصحاب النار. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എന്നെ വിശ്വസിക്കൽ എല്ലാവരുടെയും നിർബന്ധമാണ്. മാനുഷകുലം ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്നിലേക്ക് തിരിയേണ്ടതാണ്. ഞാനൊരു വിഭാഗത്തിൻ്റെ ആളല്ല. വമാ അർസൽനാക ഇല്ല റഹ്മതൻ ലിൽആലമീൻ. ലോകത്തെല്ലാവരും എന്നെ വിശ്വസിക്കാതെ ഒരാൾ പോയാൽ ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ, അവൻ നരകാവകാശിയായിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടുക, അല്ലെങ്കിൽ മലക്കുകളെ നിഷേധിക്കുക. എന്നോട് കോഴിക്കോട്ട് നിന്ന് രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരാൾ പറഞ്ഞു, ജിബിരിയിൽ അങ്ങനെ വന്നിട്ട് വയ്യെന്ന് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന്, എനിക്കങ്ങോട്ട് തലയെ കയറണില്ല, അതങ്ങോട്ട് കയറി കിട്ടണില്ല. അള്ളാഹു തലാക്ക് എന്താ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തൂടെ, എനിക്കത് മനസ്സുകൾ കയറി കിട്ടണില്ല, അത് കയറണില്ല. എന്തോ മോശം ഉണ്ടാവും, ഈമാൻ്റെ അസിലെടുത്തു പോവുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ റബ്ബേ. അങ്ങനെ ജിബിരിയിൽ നിന്ന് നിഷേധിച്ചു, അല്ലെങ്കിൽ ഒരാൾ എഴുത്തുകാരൻ നിഷേധിച്ചു, എന്ത് എഴുത്ത്, അള്ളാഹു ഇതൊക്കെ നേരിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ല, ഇനിയിപ്പോ ഒരു എഴുത്ത് വേണം. മയൽ ഫിലുമിന കൗലിൻ ഇല്ലാലദൈഹി റഖീബുനാതീദ്. എന്നിട്ട് മനസ്സ് അടുത്തോട്ട് ഇങ്ങനെ വലക്കുകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാളും വലിയ സൃഷ്ടികളാണല്ലോ, അത്തരം വലിയ ആളുകളുണ്ടെങ്കിൽ കാണണ്ടാണല്ലോ, എവിടെ നിന്നിട്ടിപ്പോ അവര് കുറെയൊക്കെ ഈ ഖുറാഫാത്തും പറഞ്ഞ് കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ചിന്തിക്കുക, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മയൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇത് കാണിച്ചത് കൊണ്ടാണ് അബൂ ജഹലി ഈമാൻ കിട്ടാതെ ചത്തുപോയിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയല് പറയുന്ന സദസ്സിൽ ഇങ്ങനെ വന്നു നിൽക്കും, അല്ലാഹുവിനെയും മലായിക്കത്തിനെയും മുർസലീങ്ങളെയും കിതാബിനെയും ഇങ്ങനെ പറയുന്ന സദസ്സിലൊക്കെ ഇയാൾ യമുറ്റു യദൈഹി ഇലൻ നബി, ഹബീബായ നബിയിലേക്ക് കൈ നീട്ടി ഇങ്ങനെ നിൽക്കും കുറേ നേരം. വഇദാ ഫറഗ മിനൽ ഖുതുബത്തി, പ്രസംഗം കഴിഞ്ഞാൽ ഇയാളെ കയ്യിൽ എറ ഇലായി എള്ളൂർ ഇലായി കയ്യിലേക്ക്, ഹൈഷൻ മുഹമ്മദ് കുറെ നേരമല്ല പറയുന്നത്, എവിടെ നിന്നിട്ട് എന്ന് ചോദിക്കും.
സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നീ എങ്ങനെ ഇനി എന്തെങ്കിലും വല്ലതും തട്ടിയിട്ടുണ്ടാവോ, വയ്യോ ഫുദു കുടഞ്ഞു നോക്കും, വല്ലതും പാറുകയാണെങ്കിൽ പാറി ചാടട്ടെ. മുഹമ്മദ് കുറേ നേരമായല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഇവിടെ അങ്ങനെ പലരും ഉണ്ട് എന്ന് എവിടെ നിന്നിട്ടത് എന്ന് പറയുമായിരുന്നു അബൂ ജഹൽ അബൂ ലഹബ്. ആരാണ് തബ്ബത്ത് യദാ അബീലഹബിൻ, അബൂലഹബിന്റെ കൈകൾ നശിക്കാൻ 16 കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണം അതാണ്. 16 കാരണം, അതിൽപ്പെട്ട ഒരു കാരണം, 16 കാരണം ഇമാം റാസി തങ്ങൾ തന്നെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. 16 കാരണം, അതിൽപ്പെട്ട ഒരു കാരണം ഇതാവുന്നു. അപ്പൊ എന്ന് പറയാ, ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറയാ. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിക്കായിനെ നിഷേധിക്കുക. ഇടി കാറ്റ് മിന്നി ഇതൊക്കെ അള്ളാഹ്ക്ക് നേരിട്ട് കഴിയുന്ന കാര്യല്ലേ, അതിന്റെ പടിയിൽ ഒരു മീക്കായിൽ വേണോ എന്ന് പറയാ. അല്ലെങ്കിൽ മീക്കായിലെ ചീത്ത പറയാ, വലിയൊരു മൊലാളുണ്ട്, അയാളുടെ 1000 തെങ്ങുള്ള വളപ്പുണ്ട്, ആ വളപ്പില് ഒരു തെങ്ങ് പോലും കത്തിപ്പോയില്ല, ആദ്യത്തെ ഇടി വെട്ടി നമുക്കാകെ 2 തെങ്ങേ ഉള്ളൂ, 2 തല പോയി എന്നിപ്പോ പറയാ. സാധുക്കളെ മാത്രമേ മീക്കായിലും ദേഷ്യമുള്ളൂ എന്ന് പറയാ. നമ്മളെ പോലത്തെ ഒരു വല്ല വാഴയും വെച്ചാൽ വല്ല തെങ്ങും വെച്ചാൽ അത് നിൽക്കാൻ മീക്കായിൽ സമ്മതിക്കൂല എന്ന് പറയാം അലൈഹി സ്വലാത്തു വസ്സലാം. സബ്ബഹു ഔ നഖസഹു ഔ നസബഹു ഇല നഖസി ഔ സബ്ബഹു എന്തെങ്കിലും വാക്ക് പറയാ. അല്ലെങ്കിൽ അതുപോലെ മലക്കിനെ നിഷേധിക്കുക. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുള്ള അല്ലാഹുവിന്റെ പട്ടാളമാണ് മലായിക്കത്ത് അലൈഹി മുസ്സലാത്തു വസ്സലാം. അങ്ങനെയാ ഖുർആൻ പറഞ്ഞു. നരകം കാക്കാൻ 19 മലക്കുണ്ട് എന്ന് പറഞ്ഞു മുദ്ദസറിൽ ഒരായത്ത്. നരകം കാക്കാൻ 19 മലക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ അഷദ്ദൈൻ എന്ന ഒരാളുണ്ടായിരുന്നു മക്കയിൽ, ഒരു സൂപ്പർമാൻ, വലിയ തടിമാടനായ ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, 19 മലക്കല്ലേ നരകം കാക്കുന്നവരുള്ളൂ എങ്കിൽ അലയ്യ ബി സബ്അതാശറ 17 ഞാൻ അടിച്ച് ശരിയാക്കും. വലൈക്കും ബിസ്നൈൻ, നിങ്ങൾ എല്ലാവരും കൂടി രണ്ടാളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ 17 നിന്ന് അടിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കൂടി 2 നോക്കിയാൽ മതി. ഞാൻ ഒറ്റക്ക് 17, ഇനി അങ്ങനെ ഒരു മലക്ക് ഉണ്ടെങ്കിൽ തന്നെ 17 ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ 2 നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അബുൽ അഷദ്ദൈൻ ലഅനത്തുല്ലാഹി അലൈഹി. ഉടനെ ഖുർആൻ പറഞ്ഞു, അമ്മാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. വിധി 19 എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ല, അത് നിന്നെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പട്ടാളക്കൂട്ടങ്ങളെ എണ്ണമെടുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ആകാശത്തേക്ക് ഒരു കാലുകുത്താൻ സ്ഥലമില്ല, അവിടെയൊക്കെ മലക്കുണ്ട്. ഹബീബായ നബി മലക്കിനെ നിഷേധിച്ചു. അതുപോലെ ജിന്നിനെ നിഷേധിക്കുക. ജിന്നിനെ നിഷേധിച്ച ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജിന്നിനെ നിഷേധിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ജിന്ന് എന്നാൽ കാത്തു ജാതിയാണെന്ന് പറഞ്ഞ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, അവരൊന്നും പേര് പറഞ്ഞിട്ട് ഈ സദസ്യ മുടക്കാക്കുന്നില്ല. ഒരു ഷഹാദത്തു അല്ലാഹു ഇല്ലല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞെന്നാണ് അർത്ഥം. ജന്ന മറിഞ്ഞെന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങളടുത്തേക്കൊന്നും വരാത്ത ആ നിലമ്പൂർ ഫോറസ്റ്റിലുള്ള വല്ല കാട്ടുജാതിക്കാരോ അങ്ങനത്തെ വല്ല ആദിവാസികളോ അല്ലെങ്കിൽ വല്ല ഈ കാട്ടുജാതിക്കാരോ ഇവരെ പറ്റിയാണ് ജിന്നെ ജിന്നെ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു വിഭാഗം ഇല്ല എന്നൊരാൾ വാദിച്ചാൽ അവൻ മുർത്തദ്ദുൻ ഹലാലുദ്ദമി, അവൻ മുർത്തദ്ദാണ് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനധികം ഇബ്നു തൈമിയ വരെ പറയുന്നു, വുജൂദുൽ ജിന്നി സാബിതും ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി. ഇബ്നു തൈമിയ തന്റെ ഫതാവയിൽ പറയുന്നു, വുജൂദുൽ ജിന്നി ജിന്നുണ്ട് എന്ന കാര്യം സാബിതും ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്ന്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്ന്. وجود الجن ثابت بكتاب الله وسنة رسوله واتفاق السلف الائمه لوغت പണ്ഡിതന്മാർ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മൻ അൻകറൽ ജിന്ന, ഒരാൾ ജിന്നിനെ നിഷേധിച്ചാൽ ഫഹുവ മുർതദ്ദുൻ കാഫിറുൻ, മുർതദ്ദാണ്. ബിത്തിഫാഖിൽ ഉമ്മ, ലോകത്തെ മുസ്ലിം സമുദായം ഇതിൽ ഏകോപിച്ച വിഷയമാണ് എന്ന് മജ്മുഅത്തു ഫതാവ ഇബ്നു തൈമിയ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ജിന്നിനെ നിഷേധിച്ചാൽ കാപ്പുറാകും. നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ദുഹൂലുൽ ജിന്നി ഇലാ ബദലിൽ ഇൻസീ, മനുഷ്യന്റെ തടിയിലേക്ക് ജിന്ന് കേറുമെന്നൊരാൾ നിഷേധിച്ചാലും കാപ്പുറാവും എന്ന് പറയുന്നുണ്ട്.
ഇബ്നു തൈമിയ പറയുമ്പോഴാണ് അതിന്റെ സുഖം അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിച്ച് പിന്നീട് ഉറുക്കിലൊക്കെ വരാം. കുറെ ചെലുത്താൻ ഇരുത്താനും ചില ചെലുത്താനൊക്കെ ഇളക്കിക്കളയാനുണ്ട്, നമുക്കപ്പോൾ പറയാം. അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ജിന്നിനെ നിഷേധിക്കുക, ജിന്ന് കയറും എന്ന കാര്യം നിഷേധിക്കുക, അപ്പോഴൊക്കെ അവൻ മുർത്തദാകും എന്ന്. അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു കാര്യം, ഞാൻ ഓടിപ്പോവാ, ശ്രദ്ധിക്കണില്ലേ, ശ്രദ്ധിക്കുക. അദ്ദേഹം അതുപോലെ മൻ അങ്കറൽ ഖിയാമ ഔ ശൈഅൻ മിൻ അഹ്വാലിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ നമ്മൾ ഇവിടെ വരുന്ന മനുഷ്യന്മാർക്കൊക്കെ നല്ല നിലക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ നിയമങ്ങളൊക്കെ ഇറക്കിയത്. അങ്ങനത്തെ ഒരു ഖിയാമനാളൊന്നും ഉണ്ടാവില്ല എന്നൊരാൾ പറഞ്ഞു. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഔ ശൈഅൻ മിൻ അഹ്വാലിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചു. ഏതുപോലെ കസ്സിറാത്തി, സിറാത്ത് പാലത്തെ നിഷേധിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. സിറാത്ത് പാലം നിഷേധിച്ചു. അല്ലെങ്കിൽ സിറാത്ത് പാലത്തിനെ സിറാത്ത് പാലത്തിനെ കളവാക്കി. സിറാത്ത് പാലം സത്യമാണെന്ന് ഹബീബായ നബി. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ സാധാരണ വരുന്നതാണ്. മുടിനാരേഴായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ നടക്കണമെന്നല്ലേ പറയുന്നത്? മരിച്ചു ചെന്നിട്ട് ഒരു മുസ്ലിം നാമധാരി, നാടകത്തിൻ്റെ 50 വർഷം തികച്ച ഒരു മുസ്ലിം നാമധാരി, ഒരു കോഴിക്കോട്ടുകാരൻ ഒരിക്കൽ തൻ്റെ കവിത തൻ്റെ നാടകത്തിന് വേണ്ടി കൊടുത്ത കവിതയാണത്. ഇർത്തദ്ദ, ആ സെക്കൻഡിൽ മുർത്തദ്ദായി പോവും. മുടിനാരേഴ, അവർക്കും അവാർഡ് കൊടുത്തു, അവരെയും ആദരിച്ചു കോഴിക്കോട്ടുകാർ എല്ലാവരും. എന്റെ എനിക്കാരോടും ദേഷ്യമല്ല, എനിക്കെന്റെ എന്റെ സത്യപ്രസ്ഥാനത്തോടല്ലാതെ ആരോടും പ്രതിബദ്ധതയോ പ്രത്യേക ദേഷ്യമോ ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. മുസ്ലിം പത്രങ്ങൾ വരെ അവരുടെയൊക്കെ മുഖചിത്രങ്ങൾ കൊടുത്തിട്ട് അവരുടെ 50 വർഷം തികഞ്ഞപ്പോൾ ആദരിക്കുന്ന ചടങ്ങുകൾ മുസ്ലിം പത്രങ്ങൾ വരെ നടത്തി. ചിന്തിക്കണം, ഇത് വളരെ ചിന്തിക്കണം. അതേ പറഞ്ഞവൻ മുർത്തദ്ദാകുമെന്ന് മാത്രമല്ല, ഇത് ഇസ്തിഗ്ഫാഫൻ ഏറ്റെടുത്തിട്ട് പാടി നടക്കുന്നവർ മുഴുവൻ മുർത്തദ്ദാവും. അതേറ്റെടുത്ത് പാടി നടക്കുന്നവരൊക്കെ മുർത്തദ്ദാവും. മുടിനാരേഴായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതില് നടക്കണമെന്നല്ലേ പറയുന്നത്? മരിച്ചു ചെന്നിട്ട്. എനിക്ക് ഇതിന്റെ അവസാനത്തെ സെന്റൻസ് ഇന്നലെ ഓർമ്മ ഉണ്ടായില്ല, അപ്പൊ എന്നെ വയസ്സനെ വിളിച്ച് ചോദിച്ചു. ഇതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ കവിത ഉണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഇതിങ്ങനെ പാടി കേൾക്കുന്നുണ്ട്. ഇപ്പം അത് വല്ലാതെ പാടുന്നില്ല. ചിന്തിക്കണം വളരെ. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൻ്റെ വാക്കാണ് എന്ന് ആ വയസ്സനോട് പറഞ്ഞു. എനിക്കത് ഓർമ്മയില്ല. ഏതായാലും ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ പറഞ്ഞ ആ വാക്ക് രിദ്ധത്തിൻ്റെ വാക്കാവുന്നു. ഇതൊരു മുസ്ലിമിൽ നിന്ന് പറയപ്പെടുന്നത് സിറാത്ത് പാലത്തിനെ നിസാരപ്പെടുത്തിയതാണ്. സിറാത്തിനെ നിസാരപ്പെടുത്തുന്നത് ആളുകൾ യകൂന മുർത്തദ്ദൻ, മുർത്തദ്ദാകുന്നതാണ്. എന്തുകൊണ്ട്? വഅന്ന സിറാത ഹഖുൻ ഖാല റസൂലുള്ളാഹി. നമുക്ക് ആരോടും ദേഷ്യമല്ല, ആരോടും പ്രത്യേകമായിട്ട് സ്നേഹമില്ല. നിങ്ങളൊക്കെ വലിയ ആളുകളൊക്കെ തന്നെ, ഞങ്ങളൊക്കെ ആ പദവിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ ഈ ഗ്രന്ഥത്തോടുള്ള പ്രതിബദ്ധതയല്ലാതെ ഞങ്ങൾക്കൊരാക്കൂല്ല. ഞങ്ങൾ ആരും പ്രതിബദ്ധത നോക്കിയിട്ട് കാര്യമില്ല. വെളുത്ത കുപ്പായട്ടവൻ ആ പ്രതിബദ്ധത നോക്കിയാൽ ഉമ്മത്ത് തകർന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണ് ഹബീബായ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്യഖു സൗത ബൈന യദൈ അഹ്ലീകും. വാപ്പമാർ വീട്ടിന്റെ ഏറ്റവും ആളുകൾ മക്കൾ കാണുന്നിടത്ത് ചാട്ടവാർ കെട്ടി തൂക്കണമെന്നാണ്. ചാട്ടവാർ മക്കൾ കാണുന്നിടത്ത് ചാട്ടവാർ കെട്ടി തൂക്കണമെന്നാണ് ഹബീബായ നബി. അത് മക്കൾക്ക് അദബായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. എങ്കിൽ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ രക്ഷിതാക്കളാണ്. അവരെ കയ്യിൽ എപ്പോഴും ദണ്ടുണ്ടാകണം, അടിക്കാനുള്ള ദണ്ടുണ്ടാവണം. സമൂഹത്തിന്റെ തിന്മകളെ അടിച്ചൊതുക്കുക എന്നത് മാത്രമാണ് ഒരു പണ്ഡിത വിദ്യാർത്ഥി എന്ന നിലയിൽ പറയാനുള്ളത്. നിഷേധിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക. ഇനിയിപ്പൊ നന്മയും തിന്മയും കുറെ തൂക്കി നോക്കിയിട്ട് വേണോ? ഇതൊക്കെയാണ് കൊണ്ടുപോയിട്ട് അള്ളാഹു തആല നരകത്തിൽ പോകേണ്ടവരെ നരകത്തിലേക്ക്, സ്വർഗത്തിൽ പോകേണ്ടവരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് ആക്കിയ പോലെ എന്ന് പറയുക. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭവത്തെ നിഷേധിക്കുക. സ്വർഗത്തിൽ അങ്ങനെ കിളികളൊന്നും ഇല്ല എന്ന് പറയാ.
സ്വർഗത്തിൽ അങ്ങനെ ഹൂറുലീങ്ങളൊന്നുമില്ല എന്ന് പറയാ, അല്ലെങ്കിൽ സ്വർഗത്തിൽ അങ്ങനെ മണിമാളികകളൊന്നുമില്ല എന്ന് പറയാ. സ്വർഗത്തെ നിഷേധിക്കുക, സ്വർഗത്തിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ സ്വർഗത്തിലെ ഏതെങ്കിലും വിഭവങ്ങളെ നിഷേധിക്കുക. തേനൊഴുകുന്ന പുഴ നിനക്ക് മിണ്ടാതിരുന്നൂടെ ചങ്ങാതി, ഇത് കാലം മാറിയില്ലേ എന്ന് പറയാ. മനസ്സിലാക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇന്നുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. അങ്ങനെയാ, തേനൊഴുകണ പുഴ എന്നല്ല പറഞ്ഞത്. മസലുൽ ജന്നതിൽ ലതി ഉഇദൽ മുത്തഖൂൻ فيها انهار من ماء غير آس وانهار من لبن لم يتغير طعمه وانهار من خمر لذة للشاربين وانهار من عسل مصفى نهر എന്ന പഴ അൻഹാർ എന്നാണ് പറഞ്ഞു. അൻഹാർ എന്ന വാക്ക് നഹർ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. അൻഹാർ മിൻ ലബനിൻ പാലിന്റെ പുഴയല്ല, പുഴകൾ. അൻഹാറു മിൻ അസലിൻ തേനിന്റെ പുഴയല്ല, പുഴകൾ. തേനിന്റെ പുഴയോ? നിനക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ എന്ന് പറയാ, മിണ്ടാതിരുന്നുടാന്ന് പറയാ, കാലം മാറിയില്ലേ എന്ന് പറയാ, അപ്പോൾ മുക്തനാവും. അല്ലെങ്കിൽ സ്വർഗത്തിനെ പറ്റിയുള്ള തരുണീരത്നങ്ങളെയും അവിടെയുള്ള മദ്യത്തിന്റെ ചഷകങ്ങളെയും കുറിച്ച് വേറെ കേൾക്കുമ്പോ പറയാ, അതെന്താ പഞ്ചനക്ഷത്ര ഹോട്ടലാണോ? അതെന്താ അതെന്താ ഞാലിന്ന ശാലയാണോ എന്ന് പറയാ. ആ ശാല എന്താന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവും എന്തിനെ പറ്റിയാണ് ആ പറഞ്ഞത്. അങ്ങനെ പറയാം, മഹേദല്ലാ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ പറയാം, ഇവിടെ എന്താ അങ്ങനെ ഉണ്ടോ എന്ന് പറയാ. ഇതൊക്കെ അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യമാണെന്ന് ഖുർആനിലുണ്ട്. അതൊക്കെ അംഗീകരിക്കാൻ കഴിയണം, വിശ്വസിച്ചാൽ മതിയല്ലോ. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഒരാളെ ഇതിലേക്ക് നിർബന്ധിച്ച് കൂട്ടുന്ന പരിപാടി ഇല്ല. ഇതൊക്കെ കഴിയണോ വിശ്വസിച്ചാൽ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആന്. അത് മണിമാളികകളുണ്ട് എന്ന കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഹബീബായ മുഹമ്മദ് നബി കൂട്ടത്തിൽ പറയട്ടെ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, റമദാനല്ലേ, കൂട്ടത്തിൽ ഒരു ഈമാൻ ഉണ്ടാക്കുന്ന കാര്യം പറയട്ടെ. ഹബീബായ യുദ്ധത്തിനെ പറ്റി പറയുമ്പോൾ കൂട്ടത്തിലെ ഈമാനും പറയണല്ലോ. ഹബീബായ മുഹമ്മദ് നബി ഉഹദ് യുദ്ധത്തിന്റെ പിറ്റേ ദിവസം വളരെ വിഷണ്ണരായി സ്വഹാബികളും നബിയും ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് മുസ്തഫ നബി പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദറിലെ ഏഴ് ശുഹദാക്കളും അലാ തുയൂരിൻ ഉഹ്ദരിൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള പച്ചയായ ചില ചില കിളികളുടെ പുറത്തേറിയിട്ട് ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. ഞാൻ എന്റെ കണ്ണോണ്ട് കാണുന്നുണ്ട്. അവരിങ്ങനെ പാറിക്കളിക്കുന്നു. ആ കാറിക്കളിക്കുന്ന നേരത്ത് അവര് തമ്മിൽ തമ്മിൽ പറഞ്ഞു, മൈ യുഖ്ബിറു അന്നാ ലിഇഖ്വാനിനൽ മുസ്ലിമീൻ, ഞങ്ങൾക്ക് ഈ സൗകര്യം ലഭിച്ചത് ഉഹദ് യുദ്ധത്തിന്റെ പിറ്റേ ദിവസം. അതാ സംഭവം, വലിയ കഷ്ടപ്പാട്. 70 ആളുകൾ മരിച്ചു. മഹാനായ സയ്യിദുന അഫ്ളറു ശുഹദാഗ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻ അടക്കം മരിച്ചു. എല്ലാരും വിഷമിച്ച ദിവസം പിറ്റേന്ന് റസൂലുള്ള പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ആരെങ്ങനെ ഞാൻ കാണുന്നുണ്ട്? മുസ്തഫ നബി പറഞ്ഞു, അവർ തമ്മിൽ തമ്മിൽ പറയുകയും ചെയ്യുന്നുണ്ട്, മൈ യുഖ്ബിറു അന്നാ ലിഇഖ്വാനിനൽ മുസ്ലിമീൻ, നമുക്ക് കിട്ടിയ ഈ ലാഭം നമ്മളെ മുസ്ലിമീങ്ങളായ മദീനക്കാർക്ക് ആരാണൊന്ന് പോയി പറഞ്ഞു കൊടുക്കുക? നമ്മളിപ്പോ സ്വർഗത്തിൽ ഈ കിളികളൊക്കെ പുറത്ത് കയറിയിട്ട് പാറല്ലേ, യതീറുന ഫീ ഹവായിൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളത്തിലൂടെ ആ ഹവയിലൂടെ ഇവരിങ്ങനെ കിളികളെ പുറത്തിറങ്ങി കയറിയിട്ട് 70 ശുഹദാക്കൾ പാറിക്കളിച്ചു. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതാണ്, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതാ സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ഇവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ആരായിരുന്നു പറഞ്ഞു. ഫഖാലല്ലാഹു, ഉടനെ അള്ളാഹ് പറഞ്ഞു, അന ഉഖ്ബിറു അൻകും ലിഇഖ്വാനികുംൽ മുസ്ലിമീൻ, ഞാൻ പറഞ്ഞുകൊടുത്തോളാ, നിങ്ങളല്ലേ മരിച്ചിട്ടുള്ളൂ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞുകൊടുത്തോളാ എന്ന് പറഞ്ഞു. ഉടനെ ഫഅൻസലല്ലാഹു വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംബാതം ബൽ അഹ്യാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചു പോയവരെ കുറിച്ച് മരിച്ചു നിങ്ങൾ വിചാരിച്ചു പോകരുത്, അവർ ജീവനുണ്ട്, അവർ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് വിഭവം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവർ സ്വർഗത്തിന്റെ പരിമളത്തിലും സൗകര്യത്തിലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അവർ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുക, അല്ലെങ്കിൽ അവിടെ എന്താ പഞ്ചനക്ഷത്ര സൗകര്യമാണോ എന്നതിനെ കളിയാക്കുക, എങ്കിൽ അതോടുകൂടെ തന്നെ അവൻ മുർത്തദ്ദാവും. അല്ലെങ്കിൽ പറയാ, ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പറയാ
സ്വർഗമൊക്കെ ശരിയാണ്, പക്ഷെ കുല്ലുഹ വിജനാനാത്തും റൂഹിയ, അതൊക്കെ ആത്മീയമായ അനുഭൂതിയാണ്, വേറൊന്നുമല്ല എന്ന് പറയാം. ഇന്ന് അങ്ങനത്തെ ഒരു ശൈലി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ചില ആളുകൾ. അതൊക്കെ വെസ്റ്റേൺ ശൈലി നമ്മൾ പകർത്തിയതാ. വെസ്റ്റേൺ മതങ്ങളിൽ ചില മതങ്ങളൊക്കെ സ്വർഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ സ്വർഗം അല്ലാതെ, അതൊരു ആത്മീയ അനുഭൂതിയാണ്, നമുക്ക് അങ്ങനെയല്ല. റഹ്മത്തുള്ള ഇങ്ങനെ ഈ തടി ഇങ്ങനെ തന്നെ തന്നെ തടി ഇങ്ങനെ തന്നെ തന്നെ ഇത് തന്നെ തന്നെ വേറെ തടിയല്ല തന്നെ ബിൽ ജസദി നഫ്സിഹി തന്നെ. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ റബ്ബേ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഇത് തന്നെ ഇത് തന്നെ ഈ തടി വേറെ അല്ല തന്നെ തന്നെ ഈ തടി തന്നെ ഈ കാക്കാപ്പുള്ളിയുള്ള ഈ തടി തന്നെയാ ഈ തടി ഇങ്ങനെ തന്നെ നഫ്സു ഇങ്ങനെ തന്നെ എൻ്റെ തടീൻ്റെ കറാമത്തല്ല, നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് നോക്കണ്ട, നിങ്ങൾ നിങ്ങളടുത്ത് കൊണ്ട് നോക്കിക്കളി, അല്ല ഞാൻ എൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് നോക്കണ്ട, നിങ്ങൾ നിങ്ങളടുത്ത് നോക്കി തന്നെ തടി. ഇത് വിജിതാനാത്തും റൂഹിയത്തല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അത് സത്യത്തിൽ പിന്നെ പ്ലാറ്റോ ഒക്കെ കൊണ്ടുവന്ന ഒരു സ്വർഗീയ അനുഭൂതിയുണ്ട്, ആ താല്പര്യമാണത്. പ്ലാറ്റോയൊക്കെ കൊണ്ടുവന്ന ഒരു താല്പര്യമുണ്ട്, അതാണ് സത്യത്തിൽ റോമൻ മതങ്ങൾ കൊണ്ടുവന്നത്. റോമൻ മതങ്ങൾക്കും സ്വർഗമുണ്ട്, ഇലിയഡിലൊക്കെ സ്വർഗത്തിന്റെ ധാരണകളൊക്കെ പറയുന്നുണ്ട്. അത് ഇലിയഡ് റോമൻ മതങ്ങളൊക്കെ കൊണ്ടുവന്ന സ്വർഗം നമ്മുടെ സ്വർഗമല്ല, വിജിതാനാത്തും റൂഹിയത്താണ്. വിജിതാനാത്തും ജസദിയത്ത് അല്ല, നമ്മൾ വിജിതാനാത്തും റൂഹിയത്തല്ല. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ ഫീ മഖാദി സുദുഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഇരിക്കണ സ്വർഗം, ആത്മാവിനെന്ത് ഇരിക്കലും നിൽക്കൽ, നമ്മൾ ഇരിക്ക. ഇന്ന അസ്ഹാബൽ ജന്നതിൽ യൗമ ഫീ ശുഗ്ലി ഫാകിഹൂൻ ഹും അസ്വാജുഹും അലൽ അറായിക മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും മാ യദ്ദഊൻ. നമ്മൾ പറയുന്ന സ്വർഗം കേവലം ഒരു സ്വർഗമല്ല, കുടിക്കുന്ന സ്വർഗം, ഭക്ഷണം കഴിക്കുന്ന സ്വർഗം, കുടിക്കുന്ന സ്വർഗം, ഭക്ഷണം കഴിക്കും കുടിക്കും, അങ്ങനെയാണ് എല്ലാം. ഇദാ റഅയ്ത റഹ്മ റഅയ്ത നഈമൻ വ മുൽക്കൻ കബീറ. ഞാൻ ഉമ്മിനി ബി ജമീഇ മാ ജാ ബിഹി നബിയു, നബി കൊണ്ടതൊക്കെ ഞാൻ അംഗീകരിക്കാം. ഇല്ലാ അമ്രൻ വാഹിദൻ, ഒരു കാര്യം എനിക്കണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാം. ഒന്ന് അതിൻ്റെ തലയേക്കിട്ട് കയറണില്ല, അതെനിക്ക് മനസ്സിലാവണില്ല, അത് ഞാൻ അംഗീകരിക്കൂല, അത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറയാ. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് പൗത്രൻ്റെ സ്വത്താവകാശം. ഇതിന് സാധാരണയായി നമ്മളുടെ ഒരു ചർച്ചയുള്ള വിഷയമാണ്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നിയമമാണ്, ഖുർആന്റെ നിയമമാണ്, ഹദീസിന്റെ നിയമമാവുന്നു. നിഷേധിക്കുക മുർത്തദാവും എന്ന്. ലോ അന്ന റജുലൻ ആമന ബി ജമീഇ മാ ജാഅത് ബിഹി റസൂലു ഇല്ലാ ശൈഅൻ വാഹിദാ കാന ബി റദ്ദി ദാലിക ശൈഇ കാഫിറൻ മുർത്തദ്ദൻ ഇൻദ ജമീഇൽ ഉലമായി. എല്ലാം ഞാൻ അംഗീകരിക്കാം ഒന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞാലും അവൻ മുർത്തദ്ദാവും. ഇൻദ ജമീഇൽ ഉലമാ, ലോകത്തെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ തർക്കമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ബത്താത്തങ്ങൾ തന്റെ അൽ ഇബാനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാ ഫീ തിബിയാനുള്ളി കുലിശയിൽ, ഇന്ന് വളർന്നു വരുന്ന പുതിയ രീതി, ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുതേ പറയുമ്പോൾ, ശരിക്കും ശരി, ഇന്ന് വളർന്ന പുതിയ രീതി എല്ലാം ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെന്തിനാ ഹരീത്ത് മലപ്പുറം ജില്ലയിലുണ്ട്? ഹദീസ് നിഷേധികളായ ആയിരക്കണക്കായ ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. ഇവരൊക്കെ നമ്മൾ സമുദായം സമുദായം എന്നാ പറഞ്ഞു നടക്കുന്നത്. ഇവരൊക്കെ നമ്മൾ പറയുന്ന പേര് സമുദായം എന്നാ. ഹദീസ് നിഷേധികളായ മലബാറിന്റെ ഇസ്ലാമിന്റെ ഈറ്റില്ലമല്ലേ മലപ്പുറം ജില്ല? എങ്ങനെ അള്ളാഹുവിന്റെ ഇഹാനത്താണ് റബ്ബ് നമ്മളെ നിസാരപ്പെടുത്തിയതാണ് മുസ്ലിമീങ്ങളെ. ഇത് ഇത് റബ്ബ് നിസാരപ്പെടുത്തി. എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾക്ക് നിസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിസാരപ്പെടുത്തിയതാ, അല്ലാതെ ഒരാൾക്കും മുസ്ലിമീങ്ങൾ നിസാരപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന കാലത്ത് നിങ്ങളെ ജയിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഒരാൾക്കും കഴിയില്ല എന്ന അങ്ങനെയാ പറഞ്ഞത്. ഹദീസ് നിഷേധികളുണ്ട്, ഹദീസ് നിഷേധിക്കൂല, അംഗീകരിക്കാതിരിക്കുക, ഹദീസിനെ അംഗീകരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചില പ്രത്യേകമായ മഹാന്മാരായ ചില സ്വഹാബിമാരുടെ ഹദീസ് അംഗീകരിക്കൂല എന്ന് പറയാ. അങ്ങനെയാണ് ഒരാള് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമാ റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഫുലാന് കാഫിറാണോ? അപ്പൊ പറഞ്ഞു, കാലും കാൽഫിറും അരഫിറും ഒന്നുമല്ല, മുഴുവനും ഫിർ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരികയാണ് ആ ഒരു സംഭവം. കാഫർ അരപ്പുർ എന്നൊന്നും പറയണ്ട, മുഴുവനും ഫിർ തന്നെയാണ് ആള് എന്ന് പറഞ്ഞു. അടുത്ത് കാണാനില്ലാത്ത ഒരാളാണ്, ആളങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. മരിച്ചു ഒന്ന് ബോധ്യമില്ലാത്ത ഒരാളാണ്,
അങ്ങനെയാണ്. അപ്പോഴും മരിച്ചൊന്നും തീരുമാനിച്ചായിട്ടില്ല. ഒരാൾക്കാലം വരെ ദുനിയാവിൽ ഒരാൾ പോയിട്ട് മയ്യത്ത് സംസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ അയാളാണ്. കാരണം മരിച്ചൊന്ന് മയ്യത്ത് സംസ്കരിക്കണമെങ്കിൽ മരിച്ചു എന്ന് ബോധ്യപ്പെടണം. ഇക്കാലം വരെ ആയിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ദുനിയാവിൽ ഏതാൾ മരിച്ചാലും ഖബർ എവിടെയാണ് ആരും അറിയും. ഇതാരെങ്കിലും ഖബർ എവിടെയെന്ന് അറിഞ്ഞാൽ അയാൾ കുടുങ്ങും. അതാ പ്രശ്നം. അങ്ങനെ എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല, ഇനി അറിഞ്ഞാൽ കുടുങ്ങും ചെയ്യും. അതാ എന്റെ നിന്നിച്ചുറപ്പ്. ഓർമ്മ വെച്ചോ, മനസ്സിലായി? എന്റെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നിന്ദിച്ചു. ആരാ വിചാരിച്ചത്? ആരാ അബൂ ഹുറൈറ? ആരാ അബൂ ഹുറൈറ? അസ്റഊ, ഞാൻ ബോധം കിട്ടു കിടക്കും. ബൈന യദൈമ ബൈന 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 മസ്ജിദിൻ നബവി, മദീന പള്ളിയുടെ മുന്നിൽ ഞാൻ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് കിടക്കും. ബോധം പോയിട്ടുണ്ടാവും. ആളുകൾ വർത്തമാനം പറയണൊക്കെ ശരിക്കും ഇങ്ങനെ കേൾക്കും ഞാൻ. ആളുകളിന്റെ അരികിലൂടെ നടന്നു വരും. അവര് പറയും, ഖാന മരീളം മിൻ ഖബലു, ഇയാൾക്ക് മുമ്പേ ഇങ്ങനെ ഇളകി വീഴുന്ന സ്വക്കറുണ്ട്. അബൂ ഹുറൈറ പറയാണ്, എനിക്കൊരു സ്വക്കറുമില്ല. വമാ ഹുവ ഇല്ലൽ ജൂ, അതെന്റെ പള്ളേലെ വിശപ്പായിരുന്നു. എന്റെ വിശപ്പായിരുന്നു. ഞാൻ വിശപ്പുകൊണ്ട് വീണതാണ്. എന്തേ ഞാൻ പണിക്ക് പോകാഞ്ഞത്? ഞാൻ പണിക്ക് പോയ നേരത്തെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു ഹദീസ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഹബീബിന്റെ പിന്നിൽ കൂടി. ഹബീബിന് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നവനാണ്, എനിക്ക് ആ ജസദിയായ ഭക്ഷണമില്ലല്ലോ. ഞാൻ ബോധം കൊട്ട് വീണ് കിടക്കും. ആളുകൾ പറയും, ഇയാൾക്ക് കുറുക്കന്റെ സോക്കടാണ്. എനിക്കൊരു കുറുക്കന്റെ സോക്കടുമില്ല. അതെന്റെ വിശപ്പായിരുന്നു എന്ന് അബൂ ഹുറൈറ, ആ മനുഷ്യനാണ് കുറ്റം പറഞ്ഞു. നിന്നിച്ചു റബ്ബ്, തകർന്നു തകർത്തു ആ മനുഷ്യനെ റബ്ബ് നിന്ദിച്ചു. അല്ലാഹുമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോഴുണ്ട് ബാക്കി ചില പ്രത്യേക ആളുകളുടെ ഹദീസുകൾ ഒഴിവാക്കുക. അവരൊക്കെ ദീനിന്റെ പുറത്താണ്, അവരൊക്കെ ഇസ്ലാം മതത്തിന്റെ പുറത്താണ്, മടിക്കണ്ടയില്ല. ഭൗതികമായ ഇന്നത്തെ താല്പര്യം വെച്ചിട്ട് പത്രക്കാര് അവരെയും കൂടി കൂട്ടിയിട്ട് യോഗം വിളിക്കണ്ടയില്ല. എല്ലാരെയും കൂട്ടിയാണ് യോഗം വിളിച്ചാൽ നമ്മൾ ഉഷാറാകും എന്നൊരു ധാരണ ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് വന്നു പോയിരിക്കുന്നു. അതവര് ശ്രദ്ധിക്കുക. സമുദായത്തിന്റെ ഉള്ളിലുള്ളവരെ കൂട്ടി വിളിക്കുക. സമുദായത്തിന്റെ രക്ഷക്ക് മുസ്ലിം സംഘടനകൾ ചോദിക്കുകയാണ് വേണ്ടത്, നന്മയാണ്. പക്ഷേ മുസ്ലിം എന്ന് പറയുമ്പോൾ ആ അഡ്രസ്സിൽ മുസ്ലിം പഠനം. മുസ്ലിമിനെ നിശ്ചയിച്ചത് അല്ലാഹു റസൂലാണ്. അവരുടെ നിയമത്തിന്റെ ഉള്ളിലും അവരുടെ നിർവചനത്തിന്റെ ഉള്ളിലും അത്തരം സംഘടനകളെ ഒതുക്കണം. ആ പരിധിയിൽ വരാത്ത ആളുകൾക്ക് മുസ്ലിം എന്ന് പറയുക സാധ്യമല്ല. ഇത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു സ്വക്കെടുപ്പ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങ, അള്ളാഹുവിലേക്കാണ് മടങ്ങിക്കോളൂ. വിഷയങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കും. അള്ളാഹു പരിഹരിച്ചിരുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമാറാകട്ടെ. സ്വദേശപരം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്, മറ്റൊന്നുമില്ലാതെ. ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ. സ്വദേശപരമായിട്ടാണ് ഈ പറയുന്നത്. മന്നങ്കറ ഹദീസ റസൂലില്ലാഹി ഫഹുവ മുർത്തദുൻ ഔ ഹദീസൻ മിന ഹദീസ റസൂലില്ലാഹി വഹുവ യഅലമു അന്നഹു ഹദീസുഹു. ശ്രദ്ധിക്കണം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അൽ അവാസിമു വൽ ഖവാസിമിൽ ഇബ്നു വസീർ തങ്ങൾ പറയുന്നുണ്ട്, മൻ കദബ ഹദീസൻ മിൻ ഹദീസ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളെ കൂട്ടത്തില് മുഴുവൻ ഹദീസൊന്നുമല്ല, ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചാലും മഇൽമിഹി അന്നഹു ഹദീസുഹു, അത് റസൂലുള്ളാഹിന്റെ ഹദീസാണ് എന്നവർക്ക് അറിയാം. എന്നിട്ടും ആ ഹദീസിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫഹുവ മുർത്തദ്ദുൻ, അത് ലൈഫാണോ അല്ലേന്ന് അറിയാത്തോണ്ട് നിഷേധിച്ചല്ല, അറിയാ. ഇത് സ്വഹിയ ഹദീസ് തന്നെ, റാവികളൊക്കെ സ്വഹിയ, അപ്പൊ സംഗതിയൊക്കെ സ്വഹിയ തന്നെ. എന്നാലും ഇവനോട് അംഗീകരിക്കണില്ല, ഇവന്റെ തലക്ക് യോജിക്കാത്ത അംഗീകരിക്കൂല. ആ പ്രവണത വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ്. അപ്പൊ ഹദീസിനെ തീരുമാനിക്കണം അവനാന്റെ ബുദ്ധിയാണ്. കോഴിക്കോട്ട് ഒരവസരത്തിൽ ഞാനും ഹമീദ് പൈസയും പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് ഒരു സ്വഹിയായ ഹദീസ് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു, ആ ഹദീസ് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ സിഡിയൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പൊ എന്റെ സ്വഹീഹ ഹദീസ് അല്ലേ, റാവിക്ക് വല്ല തൊഴനും പറയാനുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ റാവിക്കൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ബുദ്ധിക്ക് യോജിക്കണില്ല. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് സ്വീകരിക്കൂല. റാവി സ്വഹീഹ ആണെങ്കിലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹുമ്മ കാത്തിരക്ഷിക്കട്ടെ. രിദ്ദത്ത് വരും, അത്തരം വാക്കിലൂടെ രിദ്ദത്ത് വരും. അള്ളാഹുമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ പേടിക്കേണ്ടതാണ്, നിങ്ങൾക്കറിയാലോ വിഷയം, നിങ്ങൾക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ ഒരാൾ നുബുവത്തിനെ വാദിക്കുക, ഞാൻ നബിയാന്ന് പറയുക, അല്ലെങ്കിൽ നബിയാന്ന് പറയുന്നു എൻ്റെ പിന്നാലെ കൂടുക, അങ്ങനെയൊക്കെയാണ്. ശ്രദ്ധിക്കുക.
ഒരാൾ നബിയാന്ന് പറയാ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഇന്ന ദജ്ജാലീന കസീരീന സയദ്ദഊന നബുവത ബഅദി, കുറെ ദജ്ജാലീങ്ങൾ എനിക്ക് ശേഷം നബുവത്തിനെ വാദിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി. ഒരാൾ നബുവത്തിനെ വാദിക്കാൻ അവൻ മുർത്തദാണ്. പിന്നെ ഒരാൾ പറയാ എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറയാ, അയാൾക്ക് എന്ത് വഹി ഇറങ്ങാനാണ് എന്നിട്ട് പറയാ വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറയാ. അൻആമിന്റെ 93-ാമത്തെ വചനം അവൻ കാഫിറാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ ഈ പറഞ്ഞതിന്റെ ഉപോത്ബലകമായ മറ്റൊരു വിഷയം ഇതിന്റെ അടിസ്ഥാനം പറഞ്ഞു തരാഹുസ്വല്ലം. അമ്പിയാക്കന്മാർ മുഹമ്മദ് നബിയോടുകൂടെ അവസാനിച്ചിരിക്കുന്നു എന്ന വിശ്വാസം ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ മുർത്തദ്ദും. ചിന്തിക്കണം, ഖാദിയാനി കാഫിർ തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. ഖാദിയാനി കാഫിറാണ്, ഖാദിയാനി കാഫിർ തന്നെ, ഖാദിയാനി കാഫിർ തന്നെ, അതിന് സംശയിക്കേണ്ട ആവശ്യമില്ല, ഖാദിയാനി കാഫിറാവും. ശ്രദ്ധിക്കണം, കാണുന്നിടത്ത് മുഴുവനും പള്ളിക്ക് കയറി പോയിട്ട് കൂട്ടത്തിൽ ഇപ്പോ ഇത്തരം പള്ളികളും നടക്കുന്ന ഒരു സമ്പ്രദായം, എവിടെയാണോ പള്ളിയുള്ളത് അവിടേക്കാണ് പാഞ്ഞു കയറി, അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇപ്പൊ നമ്മളെ ഇടയിലുണ്ട്. എവിടെയാണോ അത് ഖാദിയാന്റെ പള്ളിയാണ്, നമ്മളെ എവിടെയാണെങ്കിലും ഇല്ല. അങ്ങനെയാണ്, ഏത് പള്ളിയിലേക്കും കയറി കൂടി നോക്കുക, ചില പള്ളി കള്ളിപ്പട്ടം തിരിച്ചറിയാൻ കഴിയും. പള്ളിന്റെ മുകളിൽ കുട ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അത് ഖാദിയാന്റെ പള്ളിയാണ്. നമ്മൾ വിചാരിക്കുന്ന പഴയ കുട വലിച്ചെറിഞ്ഞതല്ല, ഞാൻ വിശദീകരിക്കുന്നു, ലണ്ടനിലേക്ക് തിരിച്ചു നിൽക്കിയ കുടയാണത്. ആ കുടയിൽ ആൾക്കൊരുപാട് അവിടെ ഇമാം അവിടെയാണ്, ലണ്ടനിലാണെന്നാണ് അവരുടെ വാദം. ഞാൻ വിശദീകരിക്കണില്ല. ആ ജാതി സമുദായ സ്നേഹമൊന്നും വേണ്ട, അത് സമുദായ വിരുദ്ധ സ്നേഹമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം, ഒന്ന് ഉറക്കാൻ നിങ്ങൾക്ക് ഇതിന് സഹകരണം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സഹകരണം ഇല്ലെങ്കിലും ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ ആ അതിരുവിട്ട ആ വിപുലീകരണ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് തുറന്ന് പറയാണ്, ഖാദിയാനി കാഫിർ തന്നെ, 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 ഖാദിയാനി കാഫിർ തന്നെ. ഖാദിയാന്റെ പള്ളിയിൽ കയറണ്ട, ഖാദിയാനോട് സലാം പറയണ്ട, ഇല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വർഗത്തിൽ കിടക്കാം, ഹബീബിന്റെ കൂടെ കിടക്കാന്നോ എന്നെങ്കിലും കിടക്കാന്നോ കേട്ടത്. മൻ അങ്കറ ഹത്മൻ നബുവതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു, മുഹമ്മദ് നബിയോട് കൂടെ അമ്പിയാക്കൾ അവസാനിച്ചു എന്ന വിശ്വാസം ഒരാൾ നിഷേധിച്ചാൽ ഫഹുവ മുർത്തദുൻ കാഫിറുൻ. അത്തരം ആളുകളോട് സഹകരിക്കാൻ പാടില്ലാത്തതാണ്, അത്തരം ആളുകളെ സഹകരിപ്പിക്കാനും പാടില്ലാത്തതാണ്. എന്നെ സഹകരിപ്പിച്ചിട്ടില്ല എങ്കിൽ പ്രശ്നം ഉണ്ടാകും. അതിന് നേരത്തെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, അതിന് ഇവിടെ കോടതിയുണ്ട്, സർക്കാരുണ്ട്, നമ്മൾ സഹകരിപ്പിക്കണ്ട. അങ്ങനെ സഹകരിപ്പിച്ച് അവരെ ഒഴിവാക്കിയാൽ അവർ കേസ് കൊടുത്തൂടെ, കേസ് കൊടുത്തോട്ടെ, അതിനൊക്കെ തന്നെ ഇവിടെ കോടതി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങല്ല തസാലു തായിഫതും മിൻ ഉമ്മതി ലാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കണം, സുദീഖുലക്ബറിന്റെ കീഴെ എല്ലാരും സ്വപ്പ് കെട്ടി നിൽക്കുമ്പോ ആ ചിത്രങ്ങിട്ട് മാറ്റിയിട്ട് ഈ രണ്ടാളെ തോളി തൂങ്ങിയിട്ട് ഹബീബായ നബി പറഞ്ഞത്, അയ്യുഹന്നാസ് ജനങ്ങളെ, ലം യബ്ഖ മിനൽ മുബശ്ശറാത്തി ഇല്ല റുയ സ്വാലിഹ, ആകാശത്തുനിന്ന് വരുന്ന സന്തോഷ വാർത്തകളിൽ ഇനി വഹിയപ്പെടുകയില്ല, ഇനി റുയ സ്വാലിഹ, സ്വാലിഹായ സ്വപ്നങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാം, അല്ലാത്ത ഒന്നും ഇനി ആകാശത്തുനിന്ന് വരാനില്ലെന്ന് മുഹമ്മദ് നബി. ഇല്ലട്ടോ, ആള് കഴിഞ്ഞു, ഞാനും കൂടി പോവാണ്, ഞാൻ വഫാത്താവാണ് എന്നുള്ള അർത്ഥം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പോവാണ്, ഞാനും കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പിന്നൊന്നും ഉണ്ടാവില്ല. ലം യബ്ഖ മിനൽ മുബശ്ശറാത്തി ഇല്ല റുയ സ്വാലിഹ യറാഹുൽ മുസ്ലിം, യറാഹൽ മുസ്ലിമോ, മുസ്ലിമായ ആളുകൾ കാണുന്ന സത്യമായ സ്വപ്നമല്ലാതെ മറ്റൊന്നും ഇനി ആകാശത്തു നിന്ന് വരാനില്ല. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം അനബി ഹുറൈറത്ത, വേറെ ഒരു ഹദീത്ത് صحيح البخاري صحيح مسلم عن ابن ابي هريره رضي الله عنه قال قال رسول الله حبيب النبي പറഞ്ഞു كانت بنو اسرائيل تسوسهم الانبياء كلما هلك نبي خلفه نبي ഇസ്രായേലികളുടെ സ്വഭാവം ഒരു നബി മരിക്കുമ്പോഴേതിനെ അടുത്ത നബി വരികയായിരുന്നു എന്നാൽ അന്നഹു ലാ നബിയ ബഅദി
എനിക്ക് ശേഷം ഇനി നബി വരാനില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസും കൂടി പറയാം. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലി വമസലുൽ അംബിയായി കമസലി റജുലിൻ ബനാദാരൻ, ഒരാൾ ഒരു വീടെടുത്തു. ഫഅക്മലഹ വഅഹ്സനഹ ഇല്ലാ മൗലി അലബിനതിൻ, ഒരു ഇഷ്ടികന്റെ സ്ഥലം മാത്രം ബാക്കിയായി. ആ ഇഷ്ടികയാണ് എന്നെ കൊണ്ടുവച്ചത്. അന മൗലിഉൻ ലബിന, അമ്പിയാക്കന്മാരെന്ന കെട്ടിടത്തെ അള്ളാഹു ഉണ്ടാക്കിയപ്പോൾ അവസാനത്തെ ഇഷ്ടിക ഞാനാണെന്ന് മുഹമ്മദ് നബി. എനിക്ക് ഫഖുതിമത് ബി അൽ അംബിയാ ജീതു, ഞാൻ വന്നു. ഫഖുതിമത് ബി അൽ അംബിയാവു, അതോടുകൂടെ അമ്പിയാക്കന്മാരെ അവസാനിപ്പിക്കപ്പെട്ടു എന്ന് മുഹമ്മദ് നബി. ഈടൊരാൾ നിശ്ചയിച്ചാൽ അവനെ കൂട്ടത്ത് കൂട്ടണ്ട, അവനെ കൊണ്ട് ലാഭം ഉണ്ടായാൽ അതിൽ കൂട്ടണ്ട, അവൻ്റെ വോട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട, അതിൻ്റെ പേരിൽ തോറ്റാ തോറ്റോട്ടെ, പ്രശ്നമാക്കണ്ട, അവൻ സമുദായത്തിൻ്റെ പുറത്താണ്. ഖദിയാനി കാഫറാണ്, അതിൽ തർക്കിക്കേ വേണ്ട. അള്ളാഹിൻ്റെ നുസ്രത്താണ് വേണ്ടത്, പിശാചിൻ്റെ നുസ്രത്തല്ല അള്ളാഹിൻ്റെതാണ് വേണ്ടത്. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സമയം വളരെ പരിമിതമാണ്, രണ്ട് ദിവസം പറയേണ്ട വിഷയം ഞാനൊരു ചുരുക്കി പറയാണ്. അല്ലെങ്കിൽ ശ്രദ്ധിക്കണില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ, അല്ലെങ്കിൽ ഒരു ശരയായ കാര്യത്തെ നിന്ദിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തു, നിന്ദിച്ചു. ഇതാ കയ്യില മസലൻ, ശ്രദ്ധിക്കി ശ്രദ്ധിക്കി, ഇതാ കയ്യില മസലൻ, ഒരാളോട് പറയപ്പെട്ടു നഖ എങ്ങനെ വളർത്തിയ ഒരാളുണ്ട് മസലൻ, അയാളോട് പറയപ്പെട്ടു കല്ലിം അൽഫാറ കാഫ ഇന്നഹു സുന്നത്തു, അന്നകൊന്ന മുറിച്ചേക്ക് മനുഷ്യ അത് സുന്നത്തല്ലേ എന്ന് പറയാം. അപ്പോൾ ഫഖാല, അയാൾ പറയാ ലാ ഫഅലുഹു വ ഇൻ കാന സുന്ന, സുന്നത്താണെങ്കിൽ ഞാൻ മുറിക്കണില്ല. ഇസ്തിഗ്ഫാഫൻ, സുന്നത്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ മുറിക്കണില്ല. എനിക്ക് അങ്ങനത്തെ സുന്നത്ത് ഇല്ല എന്ന് പറഞ്ഞു, നിസാരാക്കി. എനിക്ക് സുന്നത്തിനേക്കാൾ വലുത് എൻ്റെ നഖാണ് എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ അവിടെ നിസാരാക്കുന്നത്. സുന്നത്തിനെ ഒരു ശറഇയായ അംറു, വാജിബോ സുന്നത്തോ, ഇതെല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഈ ഈ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാത്തിലും ഫത്വൽ മുഹയ്യൻ അടക്കം എല്ലാത്തിലും കൊടുക്കുന്നുണ്ട്. അതായത് വാജിബന്നായിക്കൊള്ളുന്നില്ല, ഒരു സുന്നത്തായ കാര്യം വരെ പോലെ അത് നിസ്സാരപ്പെടുത്തിയാൽ അയാൾ മുർത്തദ്ദാവും. അല്ലെങ്കിൽ ഔ ജാഅനി ബിഹി നബിയു മാ ഖബിൽതു, മുഹമ്മദ് നബി എന്നാണ് വന്ന് പറഞ്ഞു മുറിക്ക്, ഞാൻ മുറിക്കൂല. എന്നാൽ ഫഹുവ മുർത്തദ്ദുൻ കാഫിറുൻ, അതോടുകൂടെ അവൻ കാഫിർ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ല അങ്കിൽ, അല്ലെങ്കിൽ ഔ അങ്കറ സുനന റാതിബ, നിസ്കാരത്തിന്റെ പുറത്തും തന്നെ വേറെ സുന്നത്ത് നിസ്കരിച്ചു പോയാൽ പോരെ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട് നിനക്ക്? മുമ്പൊരു റവാത്തിബ്, പിൻപറവ, അതെന്താ നിസ്കരിച്ച ഫർദ്സ്കാരം തന്നെ പോരെ എന്ന് പറഞ്ഞു, നിഷേധിച്ചു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. മുമ്പ് ആരോ കോഴിക്കോട്ട് ഒരു പത്രത്തിൽ എഴുതിയതായി കണ്ടു, നിസ്കാരം തന്നെ പ്രാർത്ഥനയാണ്, നിസ്കാരത്തിൻ്റെ ശേഷം പിന്നെന്തിനാ പ്രാർത്ഥന. അതിന് അയാൾ പ്രയോഗിച്ച ലേഖനത്തിലൊരു വാക്കിനിക്ക് ഓർമ്മ വരുന്നത്, കോഴി ബിരിയാണിക്ക് ഇനി കോഴിക്കറിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. കുറച്ച് കടന്ന വാക്കാണ് ആ വാക്ക്. ആളെ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ നിങ്ങൾക്ക് അന്നും ഞാൻ ആളെ കുറ്റം പറയലിൻ്റെ ലക്ഷ്യമല്ല. സമുദായത്തിൻ്റെ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ആളായി വരുന്ന ചില ആട്ടിൻ തോലണിഞ്ഞ ആളുകളാണോ ഇത്തരം ആളുകളെന്ന് ഈ വാക്കുകളിലൂടെ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിനോട് ശബ്ദിക്ക്, ശബ്ദിക്ക്. ഹബീബായ നബിയോട് എനിക്ക് നിങ്ങളുടെ ഒരാളോടും വിരോധമില്ല, വിധേയത്വമില്ല. എനിക്കിൻ്റെ ദീനിനോടാണ്, അടുത്ത നാളെ നിങ്ങളെല്ലാവരും അണ്ട് വന്നില്ല എന്നദ്ദേഹം, എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെ പത്രം എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്കിടെ അടുത്ത വല്ലതും നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ കാര്യം തുറന്ന് പറയാ. ഹബീബായ നബിയോട്, സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബിയോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ എനിക്ക് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉത്തരം കിട്ടണില്ലല്ലോ. ഫഖാല മുസ്തഫായ നബി പറഞ്ഞു, ദുആ ഖിജാബത്തുള്ള നേരത്ത് ദുആ ചെയ്യണം, അപ്പോഴല്ലേ ഉത്തരം കിട്ടുള്ളൂ. രണ്ട് നേരം, ഒന്ന് ജൗഫുൽ ലൈലി, ഒന്ന് ദുബറു സ്വലാത്തിൽ മക്തൂബാതി. കോഴി ബിരിയാണിക്ക് കോഴി ഇറച്ചി വേണോ കോഴിക്കറി വേണോ വേണ്ടേ ചോദിക്കേ, അവിടെ വേണ്ടോ ചോദിക്കേ, അവിടെ നോക്ക്. തോന്നിയത് മുഴുവൻ വിളിച്ച് ലേഖനം എഴുതിയിട്ട് കയ്യടി വാങ്ങിയിട്ട് കാര്യമല്ല, അതൊക്കെ ഇവിടെ നടക്കും. മൂക്കിൽ പഞ്ഞു വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് വളരെ ന്യായമായി മാന്യമായും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെയും കുറ്റപ്പെടുത്തൽ എനിക്ക് ലക്ഷ്യമല്ല, പക്ഷെ അത്തരം പ്രയോഗങ്ങൾ അത് കരുതി കൂട്ടി പ്രയോഗിച്ചാൽ തോന്നിപ്പോണം. കാരണം കളിയാക്കുന്ന വാക്കാണ് അതിൽ കൊടുത്തത്. അങ്ങനത്തെ ഒരു സുന്നത്തുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ തിരക്കടില്ല. ഇത് ഇസ്തിഗ്ഫാഫാണ്, അതിനെ നിസ്സാരപ്പെടുത്താൻ നിന്നിക്കാണ്. കോഴി ബിരിയാണിക്ക് എന്തിനാ പിന്നെ കോഴിക്കറി എന്ന് പറയുക?
ആ ലേഖനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന ആളുകൾക്കറിയാം, ഞാൻ അവരെ ലേഖനം നിന്നിക്കൽ എൻ്റെ ലക്ഷ്യമല്ല, സത്യം വിളിച്ചു പറയൽ മാത്രമാണ്. സത്യത്തോട് മാത്രമാ പ്രതിബദ്ധത. അത് അന്നാക്കിൽ നാവുണ്ടെങ്കിൽ പറയും ചെയ്യും, അതിനോരുത്തനെ പേടിക്കണം, പ്രശ്നമല്ല. അത് തുറന്ന് പറയും ചെയ്യും. അതാർക്ക് തട്ടിയാലും വേണ്ടിയില്ല, ആർക്ക് തട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. അത് അന്നാക്കിൽ നാവ് വാക്കുണ്ടെങ്കിൽ പറയും, അത് പറയുന്നേ ചെയ്യും. ആരെങ്കിലും നിന്നിക്കൽ ലക്ഷ്യമല്ല, എന്നിട്ട് ബാക്കിയുണ്ടാവുന്ന സമുദായമാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമുദായം. അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലെങ്കിൽ ഔ സുന്നത്ത് സ്വലാത്തിൽ ഈദൈൻ, പെരുന്നാളിൻ്റെ സുന്നത്തിൽ നിഷേധിച്ചു. ഉദാഹരണം പറയാണ്, അങ്ങനത്തെ സുന്നത്തിൽ നിഷേധിക്കുക. ഇറാ ഖൈല ഇഖ്റാഇൽ ഖുർആൻ, ഖുർആനോലി നോക്ക്. ഒന്ന് ഖുർആനോലി നോക്ക് മനുഷ്യ, അവൻ അന്തം കൂട്ടി നടക്കേണ്ട ഒരുത്തൻ സുഖമില്ല. ഒന്ന് ഖുർആനോലി നോക്ക് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ശബിഅത്തു മിനൽ ഖുർആൻ, ഓതി ഓതി വയറ് നിറഞ്ഞിട്ടുണ്ട്. ഓതി ഓതി നിറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരാളോട് പറഞ്ഞു, നിസ്കരിക്കാത്തവനോട് പറഞ്ഞു, അലാ തുസല്ലി, നിസ്കരിക്കാത്തൊരു മുസ്ലിമിനോട് പറഞ്ഞു, നിനക്കൊന്ന് നിസ്കരിച്ചൂടെ ഞങ്ങളിൽ. അപ്പൊ പറയാ, ഇലാ മത അമലു ആദാ, എത്ര കാലം നേരിട്ടാ ഇത് ചെയ്യണ്, ഒരു പണിക്കൊരു അവസാനം വേണ്ടേ എന്ന് പറഞ്ഞു. മനസ്സിലാവണില്ല ഞങ്ങൾക്ക് പറഞ്ഞു, ഇതിന് അവസാനമല്ലേ, ഇതിപ്പോ എന്നും നേരം വെളുത്ത പണി തന്നെയല്ലേ, ഒരു പണിക്കൊരു അവസാനം വേണ്ടേ മനുഷ്യന്മാർ, എത്ര കാലം നേരിട്ടാ ഇത് ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പൊ കഫറാവും. അല്ലെങ്കിൽ ഒന്ന് നിസ്കരിക്കും മനുഷ്യ എന്ന് പറയുമ്പോൾ, ഇന്റെ നിസ്കാരം കൂടി മുല്ലാം നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ സാധാരണ വർത്താനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഔ തുസല്ലി അന്നിൽ അജായിസോ, ആ കാര്യമൊക്കെ ഞാൻ വയസ്സത്തെയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ഞാൻ വയസ്സന്മാർക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ആലോചിച്ചോളൂ, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ടോ? ഇപ്പൊ കഫറോ. അപ്പൊ അപ്പൊ ആ സെക്കൻഡിൽ അല്ലെങ്കിൽ പറഞ്ഞു, നമസ്കരിച്ചാലും നമസ്കരിച്ചിട്ടില്ലെങ്കിലും കണക്ക് തന്നെയാണ്, ഒക്കെ കണക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ കഫറോ. എന്നത് നിസ്കരിച്ചിട്ട് കാര്യം, നിസ്കരിച്ച് നിങ്ങൾ നന്നായോ? നിസ്കരിച്ചാലും കണക്കാണ് അല്ലേ, മനസ്സിലാവണില്ല നിങ്ങൾക്ക്. നിസ്കരിച്ച ഏറ്റവും നന്നായോ? നിസ്കരിച്ചാലും കണക്കാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിലും കണക്കാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പറയാം, ഇന്റെ ഹൃദയം കടുത്തു വയറ് ഞാൻ നിസ്കരിച്ചിട്ടാണ്, പിന്നെ ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. കഫറാവും. അല്ലെങ്കിൽ പറഞ്ഞു, അസബ്തു ഖൈറൻ മുൻദു സല്ലൈതു, നിസ്കാരം തുടങ്ങിയിട്ട് ഇക്കാലം വരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അത്യാവശ്യം മുമ്പൊക്കെ നല്ല കച്ചവടം അങ്ങനെ അടിച്ചടിച്ച് കയറി പോകുകയായിരുന്നു, അങ്ങനെയാണ് ഒരു വയറ് കെട്ടിട്ട് നിസ്കാരം തുടങ്ങിയത്, പിന്നെ വെച്ച വെച്ചത് കീപ്പെട്ടാണ്, പിന്നെ വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. കഫറാവും. എക്സാമ്പിൾ, ഇതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കണ കേട്ടപ്പോ പറഞ്ഞു, ഇന്നൊക്കെ പറയാണ് അയാള്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, എത്ര ആള് പോയിട്ട് എന്റെ വിജയം ഇപ്പൊ ഒന്ന് കിട്ടിയത് എന്ന് പറഞ്ഞു. മനസ്സിലാവണില്ല, ഉറങ്ങുന്നുണ്ടോ? 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 എന്നാ ഒരു ഷഹാദത്ത് പുരുക്കി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലെങ്കിൽ ശരിക്ക് 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 ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്. അല്ലെങ്കിൽ അൽ കലാമു ബി കലാമി ദുനിയ ഇൻദ സമാഇൽ അദാനി, ബാങ്ക് കേൾക്കുന്ന നേരത്ത് ബാങ്കിനെ നിസാരപ്പെടുത്തുക എന്ന നിലക്ക് സംസാരിച്ചു. രണ്ട് അവസ്ഥ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണോ? ഉറങ്ങരുത്, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ബാങ്ക് കേൾക്കുന്ന നേരത്ത് വർത്താനം നിർത്തി. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെ, ഇവിടെ മനുഷ്യന് വർത്താനം പറയാൻ നേരം ഉണ്ടാവും, അഞ്ചു നേരം കൊടുക്കണില്ല. അത് ഈ വർത്താനം പറഞ്ഞാൽ നമുക്ക് നമ്മളെ പണി നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്തിഗ്ഫാഫൻ കാഫറാവും. ഇസ്തിഗ്ഫാഫൻ നിസാരപ്പെടുത്തി പറഞ്ഞാൽ കാഫറാവുന്ന ഒരു വിഷയം ബാങ്ക് കൊടുക്കുമ്പോൾ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. സ്റ്റേജിലൊക്കെ പലപ്പോഴും ആ സോക്കഡ് ഞാൻ കാണാറുണ്ട്. എല്ലാവരും നമ്മളൊക്കെ തന്നെയാണ് ഇപ്പം സ്റ്റേജിലിരിക്കുന്ന ആള്, ഞാനിപ്പോഴും സ്റ്റേജിലാണ്, അതുകൊണ്ട് എല്ലാവരും കുറെ പറയാം. ബാങ്ക് കൊടുക്കണോടുകൂടെ കാണാൻ സ്റ്റേജിലെ ആളുകൾക്കൊക്കെ കയ്യും കാലും ഒണീക്കും, പിന്നെ പായല, പിന്നെ അവർ തമ്മിലുള്ള സ്വകാര്യം ലോണിയും കുഴങ്ങും. ചില സ്റ്റാറ്റസിൽ പോയാൽ കുഴങ്ങും. ഇത് മനുഷ്യ അള്ളാഹു കാണുന്നതിന് പുറമെ ഇത് മനുഷ്യൻ കാണുന്നുണ്ട് എന്ന ഒരു ചിന്ത പോലും ചില നേരത്തെ സ്റ്റേജിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് ഉണ്ടാവാറില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ആരും ഞാൻ കുറ്റപ്പെടുത്തല്ല, ഒരു കാര്യം പറയണം, ഇത് വളരെ ചിന്തിക്കണം. എന്തിനെ പിന്നെ അള്ളാഹു ഈ നിയമമൊക്കെ വെച്ചത്? അതൊക്കെ നാട്ടുകാർക്ക് വെച്ച നിയമമല്ലല്ലോ, നമുക്ക് അള്ളാഹു നമ്മളെ മേൽ ബാധകാക്കിയ കാര്യമല്ലത്. ഇസ്തിഗ്ഫാഫൻ ആ കാര്യം ചെയ്താൽ ഇത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തമ്മിൽ തങ്ങൾ അൽ ഇഅ്ലാമിൽ രേഖപ്പെടുത്തിയ വിഷയം ഞാൻ പറഞ്ഞു. ഇസ്തിഗ്ഫാഫനാണ് വർത്താനം പറഞ്ഞതെങ്കിൽ അപ്പോൾ എന്താപ്പൊത്ത വർത്താനം പറഞ്ഞാലെങ്കിൽ എന്ന് കരുതിയാൽ, സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ബോധം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോ
ഉണ്ടായതുകൊണ്ടാണല്ലോ വലിയ തെറ്റൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്ന നിലക്കല്ലേ അവസാനം പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം, കാപ്പുറാവൂലെങ്കിലും വളരെ വലിയ ഹറാമാണ്. ശ്രദ്ധിക്കണം, ബാങ്ക് കൊടുക്കുക വർത്താനം, പിന്നെ വർത്താനം, ഇല്ലെങ്കിൽ ആശയം കൈമാറാലോ. ബാങ്ക് കൊടുക്കുന്ന ഇടയിൽ ഒരു വിഷയത്തിൽ ആശയം കൈമാറാൻ അത്യാവശ്യമാണെങ്കിൽ നല്ല പണിയാണ്. എന്ത് നിങ്ങൾ പറയും, എന്താ നല്ല പണി? എന്താ പണി? ലാ യതകല്ലമൂന ഇല്ലാ റംസൻ. അതിനാണ് അല്ലാഹു തആല കിതാബത്തുൽ അദ്ൽ എന്ന സംഗതി വെച്ചിട്ടുള്ളത്. വേഗം ഒരു സ്ലിപ്പ് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ അയാൾക്ക് ബാങ്ക് ഇജാബത്തും ചെയ്യുക. ഇത് മൻഹിയായ കാര്യമല്ല. ഒരു വിഷയം ഒരു ഇതിങ്ങനെ നോക്കി ബാങ്കിനിടയിൽ ബാങ്കിൽ ഉത്തരം കൊടുത്തു ഇത് നോക്കി, അത് മൻഹിയല്ല. വർത്താനം പറയൽ മൻഹിയാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്, എതിർക്കപ്പെട്ട കാര്യമാണ്. ശ്രദ്ധിക്കണം, ഞാൻ ഇതിൻ്റെ വക ഉദ്ധരിക്കല്ല, ഇബ്നു ഹജർ തങ്ങളുടെ അൽഇലാമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. മൻ സമിഅ ഔ കല അവിൽ കലാമി ബി കലാമി ദുനിയാ, ദുന്യവിയായ വർത്താനം പറയുക. ഇൻദ സമാ ഇല്ലാദാൻ, ബാങ്ക് കേൾക്കുന്ന നേരത്ത് ദുന്യവിയായ വർത്താനം പറയുക. ഔ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ഒരാൾ പള്ളിയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒച്ചത്തിൽ വർത്താനം പറയാം. വർത്താനം പറഞ്ഞാലും ഒന്നും വരാൻ പോടില്ല എന്ന നിലക്ക് വർത്താനം പറഞ്ഞാൽ ഉടനെ കഫറും, അല്ലെങ്കിൽ തന്നെ ഹറാമുമാണ്. ശ്രദ്ധിക്കുക, കാരണം വർത്താനം പറയാൻ ഉണ്ടാക്കിയതല്ല പള്ളി. ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുറുഫഅ വയുദ്കറ ഫീഹ സ്മുഹു യുസബ്ബിഹു ലഹു ഫീഹ ബിൽഗുദുവി വൽ അസാലി റിജാലുൽ ലാ തുൽഹീഹിം തിജാറ. ഞാൻ വിശദീകരിക്കണില്ല, അല്ലെങ്കിൽ ഇവിടെ നോക്കൂ. അല്ലെങ്കിൽ ഇദാ ദുഅയ ഇലാ മജ്‌ലിസിൽ ഇൽമി, ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് ഒരാളെ ക്ഷണിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, മജ്‌ലിസുൽ ഇൽമി മാദാ അന്ത ഫിയുബി, മജ്‌ലിസിൽ ഇൽമിന്റെ മജ്‌ലിസ് വന്നിട്ട് എനിക്കെന്ത കാര്യം എന്ന് പറഞ്ഞു. മുർത്തദാവും, നിന്റെ വകയല്ല ട്ടോ, ഇതൊന്നും നിന്റെ വകയല്ല. ഫുഖഹാക്കൾ കിതാബിൽ രേഖപ്പെടുത്തിയതാൻ, ഔ ഔ ഔ ഖസഅതു സരീദിൻ ഖൈറു മിനൽ ഇൽമി, ഒരു പാത്രം പത്തിരി കിട്ടലായിരുന്നു വിജ്ഞാനം പഠിക്കലിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. ഒരു ഒരു പ്ലേറ്റ് പൊറാട്ട കിട്ടുകയാണെങ്കിൽ തിരക്കടില്ല, നിന്റെ ഇൽമിന്റെ മജ്‌ലിസ് കൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല എന്ന് പറഞ്ഞു. മുർത്തദാവും, അല്ലെങ്കിൽ പറഞ്ഞു, ഇൽമ അല്ലാഹ് ഇറക്കിയിട്ടാ നാട് നാശാക്കിയത് എന്ന് പറഞ്ഞു. നാട്ടിലെ ഇൽമും ആലിമ്യങ്ങളും ഉണ്ടായതോടുകൂടെ നാട് നശിച്ചു, ഇപ്പൊ കുഴപ്പമാണ്, തല്ലാണ് എന്നും തല്ല. ഇത് കുറച്ച് കാലമായിട്ട് നമ്മളടി സ്ഥിരമായി നടക്കുന്ന ഒരു വാക്കുവാണ്. ഇൽമുള്ള ആളുകൾ പരസ്പരം അഭിപ്രായക്കേടിലുണ്ട് എന്നുള്ളൊക്കെ കാര്യം ഉറപ്പാ, അത് മനുഷ്യനാണോ അഭിപ്രായക്കേടിലാകും ആരൊക്കെ ഉറപ്പാ. പക്ഷേ ആ കാര്യം വെച്ചിട്ട് ഇൽമിൻ്റെ ഒക്കെ തന്നെ മുഴുവനും നിഷേധിച്ചു, അല്ലെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കി, ഇങ്ങോട്ട് ശ്രദ്ധിക്കി, ഇങ്ങോട്ട് ശ്രദ്ധിക്കി, അല്ലെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഔ ഹളറ ജമാഅത്തുൻ വ ജലസ അഹദുഹും അലാ മകാനിൻ റഫിയാൻ തശ്ബീഹം ബിൽ മുദക്കിരീന ഫസഅലു അൽ മസാഇല വഹും യളഹകൂന. അല്ലെങ്കിൽ ഒരു സദസ്സ്, ചെറുപ്പക്കാരെ സദസ്സ്, അല്ലെങ്കിൽ വലുപ്പക്കാരെ, ചെറുപ്പക്കാരാണ് അങ്ങനെയൊക്കെ ചെയ്യുക, ഒരു സദസ്സ് ഒരാളൊരു സ്റ്റേജുമ്മ കയറി ഇരിക്കും പോലെ അങ്ങനെ അഭിനയിച്ചു, കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇയാളിങ്ങനെ അവരിങ്ങനെ ചോദിക്കുക, ഇയാളിങ്ങനെ മസാല ചോദിക്കുക, ഇവരിങ്ങനെ മറുപടി പറയുക, വഹും യളഹകൂന, ചിരിക്കുക, മുർത്തദാവും. ആ കൂടി ഒരു മുഴുവൻ മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് വയലിൻ്റെ സദസ്സിനെ അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്, അതിനങ്ങട്ട് ആ നിന്നിക്ക് അതിനായിട്ട് കളിയാക്കുക, അതിനായിട്ട് കളിയാക്കുക, അതിനായിട്ട് കളിയാക്കി പറഞ്ഞു. അല്ലെങ്കിൽ ഔ തശബ്ബഹ ബിൽ മുഅല്ലിമീന ഫഅഖദ ഖശബതൻ വ ജലസൽ ഖൗമ ഹൗലഹു കസ്ബിയാനി ഫളഹിഖു വസ്തിഹ്സാൻ. ഒരാള് വടിയും കൊണ്ട് ഇങ്ങനെ മുകളിൽ മുന്നിൽ നിൽക്കുക, ബാക്കിയുള്ളവർ മുഴുവൻ ഇങ്ങനെ കുട്ടികളെപ്പോലെ പൂച്ചകളെപ്പോലെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ അഭിനയിച്ചു, മുഅല്ലിമ ദീന പഠിപ്പിക്കും പോലെ ഇങ്ങനെ അഭിനയിച്ചാൽ എല്ലാവരും മുർത്തദാവും. ആ കൂടി ഒരു മുഴുവൻ മുർത്തദാവും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തോന്നുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ മുർത്തത് കുറേ കാലം കിട്ടുണ്ടാവും, ഉപ്പരുണ്ടാവും, ഇപ്പം എത്രയോ മുർത്തത് പൊയിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഇരുദ്ധത്തില്ലാതെ നിന്നൊരു അങ്ങാടി എനിക്ക് കയറാൻ കഴിയില്ല. അത്രയും അള്ളാഹിനെ ആലിമിനെ നിന്നിച്ചാൽ, ആലിമിൻ്റെ കോലം കെട്ടിയാൽ, ആലിമിൻ്റെ കോലത്തെ തീ കൊടുക്കാൻ കൊണ്ടുപോയാൽ, രാഷ്ട്രീയത്തിലെ ജയത്തിൻ്റെയോ തോൽവിൻ്റെയോ എന്തിൻ്റെ ആലിമിൻ്റെ കോലം, ആലിമിൻ്റെ കോലാണെന്ന് മനസ്സിലാക്കണം. ആലിം നിങ്ങൾ പറയപ്പെടുന്ന എന്നാൽ ഇന്നൊരു വ്യക്തി കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടാകാം, അത് വേറെ വിഷയമാണ്. പക്ഷെ ആലിമ ആലിമാരാ ആലിമാരാ വ അല്ലമ ആദമൽ അസ്മാ കുല്ലഹ ثم عرض اللهم على الملائكة فقال أنبئوني بأسماء هؤلاء. عالم عالم
ഒരാൾ എത്ര വലിയതായാലും ആലിമിന്റെ സ്ഥാനത്ത് എത്തൂല. മനുഷ്യൻ ആദരിക്കപ്പെട്ടത് ഇബാദത്തിന്റെ പേരിലല്ല, ഇൽമിന്റെ പേരിലാ. ഇബാദത്തിന്റെ പേരിൽ ആദരിക്കുകയാണെങ്കിൽ മനുഷ്യൻ മലക്കിനെ ആദരിക്കണം. സദാസമയവും ഇബാദത്തുള്ളവർ മലക്കുകളാകുന്നു. എന്നാൽ ഇബാദത്തിന്റെ പേരിലല്ല, ഇൽമിന്റെ പേരിലാണ് ആദരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കണില്ലേ, ശ്രദ്ധിക്കണില്ലേ. ഒരാളോട് ചോദിച്ചു എന്തിനാ ഈമാൻ കാര്യം എന്താണ്, ഈമാൻ എന്നാൽ എന്താണ്? അതിരി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ലെങ്കിൽ അവൻ കിട്ടിയ ഓളോട് ഒരാൾക്ക് പൂതി കൂടി തൃപ്തി കൂടി എനിക്ക് അള്ളാനേക്കാൾ എന്നോട് ഇഷ്ടമാണ്, ഔനമ്മിന റസൂൽ അല്ലെങ്കിൽ റസൂല്ലാനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അതൊക്കെ പറയുന്ന സീസൺ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിക്കണം, നല്ലതാണ് ആലോചിക്കുക. പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് കൂടി അങ്ങോട്ട് പറഞ്ഞു അന്തി അഹബ്ബു ഇലയ്യ മിനല്ലാ, എനിക്ക് നിന്നെ അല്ലാഹുവിനേക്കാൾ തൃപ്തിയാണെന്ന് പറഞ്ഞു. അന്തി അഹബ്ബു ഇലയ്യ മിനർ റസൂൽ, എനിക്ക് മുഹമ്മദ് നബിയേക്കാൾ നിന്നോട് തൃപ്തിയാണെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവും മുഹമ്മദ് നബിയും മറ്റാരെക്കാളും ഈമാനോട് ബന്ധപ്പെട്ടതാണ്. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ കുഫ്റാൻ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. അല്ലെങ്കിൽ ഒരു മോലാളി തുമ്മി, അലഹംദുലില്ലാഹ്. അപ്പൊ മോലാളി അലഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ആഖറു, അത് കേട്ട വേറൊരാൾ ഇർഹമുക്കല്ലാ, അല്ലാഹു നിങ്ങൾക്ക് ഇനിയും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഫഖാല സാലിസു, അപ്പൊ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു ലാ തകുല്ലഹു ഹാദാ ഇന്നഹു മിൻ ഗനിയ്യുൻ അനിർ റഹ്മത്തി, ഇനി മോലാളിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല, മോലാളിക്ക് എമ്പാട് മോലാളിന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. മൊലാളിയും ഗാഫുറാവൂല, ഇർഹമുക്കുള്ളാന്ന് പറഞ്ഞവനും ഗാഫുറാവൂല. ഫയക്ഫുറു സാലിസു, മൂന്നാമത്തെ മുർത്തദാവും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇനിയിപ്പം നിനക്ക് അള്ളാഹുവിൻ റഹ്മത്ത് അത്യാവശ്യമൊക്കെ കിട്ടി, ഇനിയിപ്പം നിനക്ക് അള്ളാഹുവിൻ റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സ്ഥിരം സ്ഥിരം പ്രയോഗമുള്ള വാക്കുകളാണ്. സ്ഥിരം ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിൻ റഹ്മത്ത് ഇപ്പം ഞങ്ങളെ പോലത്തെ ഒരു കല കിട്ടും, നിനക്ക് എന്തിനാ അള്ളാഹുവിൻ റഹ്മത്ത് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തില്ല എങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്തില്ല എങ്കിൽ ഇന്ന റഹ്മത്തി തഗലിബു ഗളബി, അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, ഏതൊരു വസ്തുവിനോടും എന്റെ റഹ്മത്ത് മൂടി നിൽക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഞാൻ വിശദീകരിക്കണില്ല. അല്ലെങ്കിൽ പറയാ ഒരാള് നല്ല രോഗം, ക്ഷണിക്കണം നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, ഒരാൾക്ക് രോഗം അങ്ങോട്ട് കൂടി നിസ്കാരമില്ല, എന്തേ നിങ്ങൾ നിസ്കരിക്കലില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ലോ അഹദനി അല്ലാഹു ബി തർക്കി സ്വലാത്തി മാമാ അന ഫീഹി മിനൽ മറളി, ഈ രോഗത്തോട് കൂടി ഞാൻ നിസ്കരിക്കാത്തതിന് അല്ലാഹ് എന്നെ പിടിക്കുകയാണെങ്കിൽ ഫഇന്നഹു ളാലിമുൻ, അല്ലാഹ് ചെയ്യുന്ന അക്രമാണ് എന്ന് പറഞ്ഞു. കഫറോ, ഈ ജാതി രോഗം എനിക്ക് അല്ലാഹ് തന്നിട്ട് പിന്നെ ഞാൻ നിസ്കരിക്കാത്തതിന് അല്ലാഹ് എന്നെ പിടികൂടുകയാണെങ്കിൽ ഫഹു ളാലിമുൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? നിങ്ങൾ ഉറങ്ങലി മനുഷ്യന്മാരെ, ഇതൊക്കെ ദിവസം. അല്ലെങ്കിൽ മിനശിദ്ധത്തി വൽ മറളി അഭിശിദ്ധത്തി, ദാരിദ്ര്യം, ദിവസം പണിക്ക് പോകാതെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല, ഈ ജാതി ദാരിദ്ര്യം എനിക്ക് തന്നിട്ട് ഞാൻ നിസ്കരിക്കാത്തതിന് എന്നോട് പിടികൂടുകയാണെങ്കിൽ ദാരിദ്ര്യം എന്നത് അല്ലല്ലേ അല്ലാഹ് അക്രമിയാണ് എന്ന് പറഞ്ഞു. മുലാലിമാരൊക്കെ നിസ്കരിച്ചാൽ മതി, നേരത്തെ പറഞ്ഞ ഫുലാന്റെ മദ്ഹബാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കാഫറാകും. അല്ലെങ്കിൽ ഒരാളൊരു നേട്ടം നേടിയപ്പോൾ അയാളോട് വേറൊരാൾ പറഞ്ഞു അള്ളാഹിന്റെ ഖദർ കൊണ്ട് നിനക്ക് വലിയ നേട്ടം കിട്ടിയാലോ, അപ്പൊ പറഞ്ഞു അള്ളാഹിന്റെ ഖദർ ഇല്ലെങ്കിലും നേടാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു അല്ലോ ഷഹീദം മുസ്ലിമീന മാ ഖബിൽതു, മുസ്ലിമീങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല ആ വിഷയം, മുസ്ലിമീങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാഫം ബിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ നിന്ദിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ തനിക്കോ തൻ്റെ പാർട്ടിക്കോ എതിരായി ഒരു ആലിം ഒരു ഫത്വ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഷെറായിൻ്റെ ഫത്വയാണ്, ഞാൻ ആലിമോ ബാക്കിയുള്ളവരോ ഉണർത്തിയപ്പോൾ പറഞ്ഞു അയ്യു ഷെയ്ൻ ഹാദ ഷെറൌ, എന്ത് ഷെറായി ഷെറായി, എന്നും ഷെറാ, ഏത് കാര്യത്തിനും ഷെറാ എന്ന് പറഞ്ഞു. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? എന്ന് ഉടനെ 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 നേരം പോയി കൂല, നേരം പോയി കൂല, ഇപ്പം തന്നെ കാഫറാവും.
അല്ലെങ്കിൽ പറഞ്ഞു തവഫനീ മുസ്ലിമൻ കാന ഔ കാഫിറൻ, എന്നെ മുസ്ലിമാക്കിയാൽ മല്ല കാഫിറാക്കിയാൽ മല്ല ഒന്ന് മരിപ്പിച്ചുകൊണ്ടാണ് രോഗാണ് കൂടി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതോ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? നിർത്തണോ? നിർത്തണോ? എന്നാ ഒരു ഷഹാദത്തില്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഊദു ബിക മിനന്നാർ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ അവസാനിപ്പിക്കുള്ളൂ. ഒരുപാട് വിഷയം ഞാൻ ചുരുക്കി ചുരുക്കി പറയാ. അങ്ങനെയാ, നീ മുസ്ലിമാക്കിയാലും മടിയില്ല കാഫിറാക്കിയാലും മടിയില്ല, ഒന്ന് മരിപ്പിച്ചുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്വാലിഹിനെ പറ്റി പറഞ്ഞു, വജുഹുഹു കൽ ഖിൻസീരി, അയാളെ കണ്ടാൽ പന്നിന്റെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്വാലിഹായ നിസ്കരിച്ച് പ്രത്യക്ഷത്തിൽ ബാത്തിൻ അറിയുന്നത് അള്ളാഹുവാണ്. നിസ്കരിച്ച് നോമ്പോറ്റ് ജീവിക്കുന്നവരാൾ നമ്മക്കെതിരായ പാർട്ടിക്കാരനാണോ മറ്റോ എന്തോ ആകട്ടെ, അതിന്റെ പേരിൽ അയാളെ പറ്റി പറഞ്ഞു കൽ ഖിൻസീരി, പന്നിന്റെ പോലെ തന്നെയല്ലേ നടക്കണോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു കഫറോ, ഇതൊക്കെ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ പറഞ്ഞ കേട്ടനൊക്കെ നിങ്ങൾ ബാക്കി കൂട്ടി കൊടുക്കുക, ഇതിലൊക്കെ മനുഷ്യൻ. അല്ലെങ്കിൽ പറഞ്ഞു ഉരീദുൽ മാല സവാവും കാനമിൻ ഹലാലിൻ ഹറാമിൻ, എന്തായാലും അല്ല കുറച്ച് പൈസ കിട്ടിയാൽ മതി, ഏതെങ്കിലും അറബിൻ്റെ ഡ്രോയർ പൊളിഞ്ഞാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, നമ്മൾ കുറച്ച് പൈസ കിട്ടണം. രണ്ടും നാല് കൊല്ലം കൊണ്ട് വല്ലാതൊന്നും ഗൾഫിൽ കുട്ടികളെ മക്കളെ ഒഴിവാക്കി നിൽക്കാനോട്ട് കഴിയൂല, ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് പോട്ടെ, ഏതെങ്കിലും വല്ല അറബീനെ മിസ്കീനാക്കിയിട്ടെങ്കിലും പോരണം, കുറച്ച് പൈസ എന്ന് പറഞ്ഞു. കോട്ടെ പോയിക്കോ, പക്ഷേ ഇന്ന സ്വലാത്ത് ഇനി പറയണ്ട. ആള് പുറത്തു പോയി, നിന്നെ സ്വലാത്തീവനു സുഖീവ മഹ്യായോ മാറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ആൾ പോയി സ്റ്റേഷൻ വിട്ടു, ഇനി ആൾക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ സവാബൊക്കെ പോവുകയും ചെയ്തു. ഇനി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഇതൊക്കെ സർവ്വസാധാരണ വാക്കാം, കുറച്ച് ഉറപ്പുണ്ടാക്കണം, ഉറപ്പുണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മളൊക്കെ കുറച്ച് പൈസ കിട്ടേണ്ടിയിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്യമതക്കാരുടെ ആരാധനാ രീതി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് നടക്കുക, അവരുടെ രീതി അതിലേക്ക് നടക്കുക, ആ കോലത്തിൽ പോവുക, ആ രൂപം സ്വീകരിക്കുക, ആ കോലത്തിൽ നടക്കുക, ആ രീതി സ്വീകരിക്കുക, വളരെ പേടിക്കണം. പടച്ചമ്പുരാനെ അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇമ്മണി വലിയ മതേതരവാദികളാവുക, മതേതരത്തൊക്കെ പരിധി കഴിഞ്ഞാലില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അതിന് വെട്ടേണ്ട തല വെട്ടിപ്പോകേണ്ടതാകുന്നു എന്ന് വിചാരിക്കണം മുസ്ലിമീങ്ങൾ. അത്രേ ഉള്ളൂ മുസ്ലിമീങ്ങൾ ഇവിടെ സമാധാനത്തിൽ. ഒരാളി മതത്തിലേക്ക് കടന്നു കയറുകയില്ല, പക്ഷെ അള്ളാഹുവിനെയോ എന്റെയോ ദീനിന്റെയോ നിന്ദിച്ചു പോയാൽ അവൻ അള്ളാഹു തആല നമുക്ക് വെച്ച ഒരു രീതിയുണ്ട്, ആ രീതിയെ നിന്ദിച്ചു പോയാൽ. അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ആരാധനയോട് അനുബന്ധിച്ച ആരാധനാ രീതി രീതികളിൽപ്പെട്ടതായ ചില കളികളിൽ ഈ നിലക്ക് ഭാഗമാക്കാവുക, ചില പ്രത്യേകമായ ഉത്സവങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ട് അതിൽ ഭാഗമാക്കുക. എനിക്ക് പറയാൻ പരിധിയുണ്ട്, നിങ്ങൾക്കറിയാലോ ആ രൂപത്തിൽ കയറുക, ആ പരിധി ഞാൻ അവിടെ നിലനിർത്തുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഇതുകൊണ്ടൊക്കെ കാപ്പുറാവും, അടിച്ചു പോവും, പോവും പുറത്തു പോവും, ശ്രദ്ധിക്കുക, അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. ഇനി അവർ വാക്കുമണി പറഞ്ഞില്ല, മുർഷിദിക്ക് അത്തരം ആളുകൾ നടത്തുന്ന നഴ്സറികളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുകയും ഉത്സവങ്ങളോടോ മറ്റോ അനുബന്ധിച്ച് കുട്ടികൾക്ക് ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളിൽ പടി കൊടുത്തിട്ട് അവർ കളിപ്പിക്കുകയും ചെയ്യുക. കുട്ടി കാഫിറാവുകയില്ലെങ്കിലും ഇവിടെ ഉമ്മ കാഫിറാവും ബാപ്പ കാഫിറാവും, കാരണം കുട്ടി മുക്കല്ലഫല്ല, ഉമ്മയും ബാപ്പയും മുക്കല്ലഫാണ്, തന്തയും തള്ളയും പച്ച കാഫിറാൻ. ശ്രദ്ധിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എൻ്റെ കുട്ടി തലയിലിട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ കുട്ടി 4 ലക്ഷം ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എന്ന് പറയാ. ലിറ്റിൽ ഫ്ലവറുകാർ പറഞ്ഞു ഇവിടെ തലയിലിട്ട് കയറാൻ പറ്റൂല. അപ്പൊ മുസ്ലിംമാരും സംഘടനകളും ഒക്കെ പറഞ്ഞു, സമസ്തയൊക്കെ പറഞ്ഞു, അത് പറ്റൂല, അതിന് വിഷയം ഉണ്ടാകും. ആ വിഷയം മുസ്ലിമീങ്ങൾ മറ്റുള്ളവർ, നമ്മൾ മൗലികവാദമല്ലത്, എൻ്റെ കുട്ടി ഇന്നതിടണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണത്, എൻ്റെ കുട്ടി ഇന്നതിടണമെന്ന് പറയാൻ എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല, അതിലെന്ത് മൗലികവാദമാണത്? തോമസിൻ്റെ കുട്ടി ഇന്നതിടണമെന്ന് പറയാൻ എനിക്ക് അവകാശം അവിടെയല്ലേ, അവിടെയല്ലേ അടിച്ചേൽപ്പിക്കാൻ മൗലികവാദമുള്ളൂ? എൻ്റെ കുട്ടി ഇന്നതിടണമെന്ന് പറയേണ്ട ആൾ ഞാനല്ല. ആദ്യം എൻ്റെ കുട്ടി അണിയണമെന്ന് പറയാൻ എന്നെ സമ്മതിക്കൂല എന്ന് പറയുന്നിടത്തല്ലേ ഭീകരവാദമുള്ളത്? അപ്പം അതിനും ഒരു മുസ്ലിമോ മുസ്ലിം പണ്ഡിത സംഘടനയോ തയ്യാറായപ്പോൾ പറയാ, നിങ്ങൾ മിണ്ടാതിരിക്കും മൊല്ലാമാരെ, നിങ്ങൾക്ക് വല്ല സോക്കടുണ്ടോ? കുട്ടികൾ 4 അക്ഷരം പഠിക്കട്ടെ, നമുക്ക് IAS ഐ പി എസ് ഒക്കെ എല്ലാവരും ആയി പോയത്, നമ്മൾ ഈ ജാതി ഷെറാവും പറഞ്ഞ് അറിഞ്ഞിട്ടാണ്, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് ഇത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കൊടുക്കുക,
ഇതൊക്കെ ശരാനിക്കല എല്ലാവരും ഓർമ്മിപ്പിച്ചോളൂ. ഇതൊക്കെ ഇനിയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ അധികരിച്ചേക്കാം. വളരെ ശ്രദ്ധിക്കണം. അവിടെ കുട്ടികൾ കൊണ്ടും സംഭവിക്കുകയില്ല. കുട്ടി മുക്കല്ലഫല്ലാത്ത കുട്ടിക്ക് സംഭവിക്കുകയില്ല. മാതാപിതാക്കൾ കാഫറായി തീരുന്നതാണ്. അവ ഹല്ലല മുഹറമൻ, അല്ലെങ്കിൽ ഒരു ഹറാമിനെ ഒരാൾ ഹലാലാക്കി പലിശന്റെ ഇടപാട് ചെയ്തു, അപ്പോൾ പറഞ്ഞു ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടവും പലിശയൊക്കെ ഒരുപോലെ തന്നെയല്ലേ, ഇടപാടല്ലേ, അതൊക്കെ ഇമത്ര പ്രശ്നമാക്കണ്ട എന്തിനാന്ന് പറഞ്ഞു. അതൊക്കെ കച്ചവടം തന്നെയല്ലേ എന്ന് പറഞ്ഞു. എന്നാട് പറഞ്ഞു വകുപ്പുണ്ടാക്കി അങ്ങനെ തന്നെ. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഔ ഹല്ലല സിനാ ഔ ഹല്ലല ശുബ്ബൽ ഖംരി, കള്ളുകൂടി ഹലാലാക്കി. ഇന്നത്തെ കാലത്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല, കുറച്ചൊക്കെ കള്ളൊക്കെ കൊടുക്കും. കല്യാണത്തിന് കള്ള് കൊടുത്തു. കോഴിക്കോട് ജില്ലയിലെ ഒരു മഹല്ലിന് കല്യാണത്തിന് കള്ള് കൊടുത്തു. പട്ടച്ചാരായ മോന്തിച്ചു, ബാൻഡഡി സെറ്റിന് ഇവിടുണ്ട്, ആ മഹല്ലുകാർ ഇവിടുണ്ട്. ഞാനേ ഇരിക്കണ സദസ്സിൽ ഞാൻ ഇന്നി അറാറു ഊസഹും, ഞാൻ അവരെ തല കാണുന്നുണ്ട്, ഇവിടുണ്ട്. ഒരു മഹല്ലുകാരെ, ഒരു മഹല്ലുകാരുടെ നാട്ടിൽ നടന്ന ഒരു കല്യാണത്തോട് അനുബന്ധിച്ചിട്ട് ആ കല്യാണത്തിലെ പട്ടച്ചാരായം വിരോധിച്ചു, സർക്കാർ വരെ കൊടുത്തു, സർക്കാർ വരെ നിരോധിച്ചിട്ടുണ്ട് ചാരായം. എന്നിട്ട് അത് മോന്തിച്ചു. ആര്? മുസ്ലിമിന്റെ പുതിയാപ്പള. നോക്കൂ, മഹല്ല കമ്മിറ്റി ഏതായാലും ഉശിരുള്ള തീരുമാനം എടുത്തു. മഹല്ല കമ്മിറ്റി അന്ന് ആ വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഇനി അതിൻ്റെ അപ്പുറം കിടക്കണ്ട, ആ കുടുംബേറ്റ് അവിടെ നിൽക്കാൻ. അതിന് നിങ്ങൾ മൗലികവാദമോ അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞു ആരാ നിങ്ങൾ വാക്ക് ചെവിക്കൊള്ളുന്നത്? അതിനല്ലേ ഇവിടുത്തെ ഒന്നാം പ്രമാണമായ രാജ്യത്തിൻ്റെ ഒന്നാം പ്രമാണമായ സ്വാതന്ത്ര്യത്തിലെ മൗലിക തത്വമായ സ്വാതന്ത്ര്യം, ഒരു വിശ്വാസിയുടെ വിശ്വാസം, അത് അവൻ്റെ രീതി, ആരാധനാ സ്വാതന്ത്ര്യം, തീരുമാനമെടുക്കാനുള്ള ഐച്ഛികമായ അവകാശം, ഇത് ഭരണഘടനയുടെ ഒന്നാം പ്രമാണമാണ്. ഇത് നിഷേധിച്ചിട്ടില്ല, അതില്ല. അത് നിഷേധിക്കുന്നവർക്കെതിരെ ആ ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ മൗലിക അടിസ്ഥാനം നിലനിർത്താൻ വേണ്ടി അവസാന മുസ്ലിമീങ്ങൾ വരെ സമരം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് മുസ്ലിമീങ്ങൾ. ഇവിടുത്തെ ജനാധിപത്യവും ഇവിടുത്തെ രീതിയും ഇവിടെ മുൻഗാമികളായ ആളുകൾ ഈ സംവിധാനിച്ച ഇവിടുത്തെ ഈ മൗലികമായ രീതികളും നിലനിർത്താൻ അവസാനം വരെ സമരം ചെയ്യാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാണ്. അത് ഭീകരമല്ല, അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിർത്തുക മാത്രമാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കാര്യത്തിൽ മുസ്ലിമീങ്ങളോട് യോജിക്കുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കും. ഏഴോ നാണ്ടോ നാലോ ആളെ എതിർക്കുന്നുണ്ടാവാം, എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഈ വിഷയത്തിൽ മൗലികാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നെനിക്ക് വിശ്വാസവുമുണ്ട്. അള്ളാഹു ഈ നന്മ നിലനിർത്തുമാറാകട്ടെ. ചാരായം കുടിപ്പിക്കുക എന്നിട്ട് കൊണ്ടുപോയി കമ്മിറ്റി തീരുമാനമെടുത്തു, മഹല്ലിനെ ആ മഹല്ലിന് തീരുമാനമെടുത്തു. ഞാൻ ആ മഹല്ലുകാരറ്റിൽ ആ വിഷയത്തിൽ ഉപദേശത്തിന് വേണ്ടി ചെന്നപ്പോൾ അവരോട് ചോദിച്ചു, ആ വീട്ടിൽ വയസ്സന്മാരായ ആളുകളൊന്നുമില്ല, അവർ വന്നിട്ട് വല്ല തോപ്പയും പറഞ്ഞോ വല്ല മാപ്പും പറഞ്ഞോ എൻ്റെ പറഞ്ഞോ? അപ്പം അവർ പറഞ്ഞു അയാൾ അങ്ങാടിയിൽ നിന്ന് ഒരു മീൻ വാങ്ങിപ്പോകും, അല്ലാതെ അയാൾക്ക് മാറ്റമൊന്നുമില്ല. എന്തെൻ്റെ ആവശ്യം? ഇന്നിപ്പോൾ ആർക്കും മാപ്പ് പറയണ്ടയോ മുസ്ലിം ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ടയോ പ്രശ്നമല്ല. നേരത്തെ ഇവിടെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, കയ്യിന് ഊക്കുള്ള നാടന്മാരുണ്ടായിരുന്നു പഴയ കാലത്ത്, തമ്മാടിത്തരം ചെയ്ത അടിയങ്ങട് കിട്ടും അടി കിട്ടുന്ന പേടി ഉണ്ടായിരുന്നു. അതൊക്കെ തമ്മിൽ തമ്മിലൊക്കെ ചിലപ്പോൾ ബാപ്പാക്ക് മകനെ അടിക്കുക, അങ്ങനെ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കുക, അങ്ങനെ ചില അടിയുണ്ട്. ബാപ്പ മകനെ അടിക്കും പോലെ തന്നെ ഉണ്ട്. ഭരണാധികാരിക്ക് ചിലപ്പോൾ കളിയർ പാപ്പാക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക. കണ്ണിയത്ത് ഉസ്താദ് അടിൻ്റെ അടി കിട്ടിയ പല ആളുകളും കേരളത്തിലുണ്ട്. പള്ളിയിൽ നിന്ന് പത്രം വാങ്ങി വായിച്ചിട്ട് ആ മുലാളിക്ക് ഠേ അങ്ങോട്ട് കിട്ടിയത്, ഠേ അടിയാണ് കിട്ടി. പള്ളിയിൽ നിന്ന് പത്രമാണ് വായിച്ചു, ഒരിക്കൽ പറഞ്ഞു പള്ളി പത്രം വായിക്കാനുള്ള അല്ല, പത്രം വായിക്കരുത്. പിറ്റേന്ന് വന്നപ്പോൾ മുലാളി പത്രം വായിക്കുക, ഒന്നാണ് പിച്ചെടുത്തു ആട്ടിയടുത്ത്. അന്നത്തെ ഉച്ചത്തെ ഭക്ഷണവും മുലാളിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷെ ആൺകുട്ടിയ അള്ളാഹുവാണ് റസാക്ക്, മുലാളി അല്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആൺകുട്ടിയ അതിനൊക്കെ ആൺകുട്ടി എന്നാ പറയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനോട് കൂടെ ചേർന്ന് മുസ്തഫാ നബിയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇതൊക്കെ ആൺകുട്ടികളാ, ഇവിടെ അള്ളാഹു കൊടുത്ത നൂറ് കൊടുത്ത ആൺകുട്ടികളായിരുന്നു. പത്ത് റുപ്യൻ്റെ പൈസ അവരെ കയ്യിലില്ലെങ്കിലും അവർ ധീരന്മാരായിരുന്നു. ദുനിയാവിലെ പൈസ മുഴുവൻ അവരെ കയ്യിൽ തന്നെയായിരുന്നു. ഏത് മുലാളിൻ്റെയും മേലായിരുന്നു അവർ. മുലാളിനോട് കുടുംബക്കാർ ചോദിച്ചു, വല്ലാമൊക്കെ എന്തെങ്കിലും ഇതിനൊരു ജസ ചെയ്യിക്കണ്ടേന്ന്. മുലാളി പറഞ്ഞു, മനുഷ്യന്മാരെ ഞാൻ തന്നെ തൃപ്തിയായിരിക്കുകയാണ്, നിങ്ങൾ തീക്കൊള്ളിയോട് തലകുറിയും പോണ്ട. അതായത് മുലാളി നമ്മളോട് പറയാം, മുലാളി പറഞ്ഞു ഞാൻ തന്നെ തൃപ്തിയായിരിക്കുകയാണ്, എനിക്ക് അടി കിട്ടേണ്ട തന്നെയാണ്. തലേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് വള്ളിയിൽ നിന്ന് പത്രം വായിക്കും. പക്ഷെ അത് പറയാൻ
കാളിയരായി എനിക്ക് അധികാരം ഉണ്ടാകണം. ഞാൻ ഒരു പത്രം രണ്ട് പത്രം നാല് പത്രം അല്ല ഇന്ന് മെഹ്റാബ് എന്ന് വായിക്കണം. അപ്പൊ പിന്നെ എനിക്കത് പറയാൻ പറ്റുമോ എന്നും കൂടി ഞാൻ കണ്ണെത്തുസ്ഥാന് പറയാൻ പറ്റും. അതാ കുട്ടികളാ ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുബി വൽ അസാൽ എന്ന വിശ്വാസമുള്ള ലോകത്തെ പ്രഭ ചൊരിഞ്ഞ മഹാമനുഷ്യരായിരുന്നു അവരൊക്കെ. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്നതുപോലെ തന്നെ, അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു ഹലാലിനെ ഒരു ഹറാമിനെ ഹലാലാക്കുക, അല്ലെങ്കിൽ ഒരു ഹലാലിനെ ഹറാമാക്കുക, ഒരു ഹലാലിനെ ഹറാമാക്കുക അവൻ പാടില്ല. ഒരു ഹലാലിനെ ഹറാമാക്കി ഏതെങ്കിലും നിക്കാഹിനെ ഒരാൾ ഹറാമാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം അള്ളാഹു ഹറാ ഹലാലാക്കിയ ഒരാളിനെ ഒരു കാര്യത്തെ പോലും ഹറാമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഞാൻ വിശദീകരിക്കണില്ല, ഞാൻ വിശദീകരിക്കണില്ല. അല്ലെങ്കിൽ പറഞ്ഞു ഒരുപാട് സമയമില്ല, പറഞ്ഞ ലോഡ് കണക്കിലുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു ലൗ അതാനി അല്ലാഹുൽ ജന്നത മാ ദഖൽതനി, അല്ലാഹ് എനിക്ക് സ്വർഗം തന്നാൽ ഞാൻ അതിൽ കയറിയിട്ട് വേണ്ടേ എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാഫൻ തന്നോട്ടെ, ഞാൻ തന്നാലും ഒരു കയറാൻ പോണില്ല എന്ന് പറഞ്ഞു. അവൻ അറിയാൻ അവനത് കിട്ടൂല എന്നോട് പറഞ്ഞു. കിട്ടൂല എന്നറിയാൽ ഉള്ള അവസ്ഥയിലാണെങ്കിൽ ഫാസിഖേ ആവുള്ളൂ, തന്നാലും കയറൂല എന്ന് പറഞ്ഞാൽ കഫർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന്. അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടു, ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞു മഹശറുണ്ടോ ഒന്ന് നോക്കിക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അയ്യോ ഷൈൻ മഹഫിൽ മഹശരി, മഹശറുണ്ടിട്ട് ഇപ്പൊ എന്ത് ഉണ്ടായിട്ട് ഇപ്പൊ എന്തുണ്ടാകാനാ എന്ന് പറഞ്ഞു. മനസ്സിലായി, ആയിക്കോട്ടെ ഇനിയിപ്പോ മഹശറുണ്ട് എന്നൊക്കെ എന്നിട്ട് ഇപ്പൊ എന്തുണ്ടാവാനാ എന്ന് പറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഖുർആനോ അവിൽ ഇൽമു ശറഈ ശറഈയായ ഇൽമു എഴുതിയതോ ഔ ഇസ്മി മിൻ അസ്മാ ഇല്ലാഹി അവിൽ മലായിക്ക അല്ലെങ്കിൽ അള്ളാന്റെ മലക്കുകളുടെയോ പേരോ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ പേരോ ഫിൽ മുസ്തഖ്ദരി ഒരു മ്ലേച്ഛമായ വസ്തുവിൽ ഇടുക. മ്ലേച്ഛമായ വസ്തു എന്ന് പറഞ്ഞത് ഫിൻ നജാസാത്തി ഔ ഖദരിൻ ത്വാഹിരിൻ. മനസ്സിലായില്ല, നജസാണെങ്കിലും വേണ്ടില്ല. ഇപ്പൊ മൂക്കിൽ നിന്ന് ഒഴിക്കുന്നത് അത് നജസല്ല ത്വാഹിറ, പക്ഷെ അതൊരു മ്ലേച്ഛമായ, മനസ്സിലാവണില്ലേ, മനീയ ഇന്ദ്രിയത്തുള്ളി നജസല്ല പക്ഷെ അതൊരു വൃത്തിയട്ട സാധനമാണ്. ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കൊണ്ടുപോയി ഇട്ടു കഫറാവും, അതോടുകൂടെ തന്നെ കഫറാവും. എന്തിനാ കൊണ്ടുപോയി ഇടുന്നത്? അല്ലെങ്കിൽ തുമ്മിയപ്പോ ഒന്നിങ്ങനെ തെറിച്ചു, അപ്പൊ എന്തോ ഒരു ശരയായ ഇൽമ എഴുതിയൊരു കടലാസ് കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്ന് തുടച്ചു. ഔ മുമാസത്തു തുടച്ചു, ഞാൻ തുടച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കഫറായി, അങ്ങനെ അങ്ങനെ തുടച്ചു. ഞാൻ പറയുകയാണെങ്കിൽ ഇന്നെ മാറ്റിയ പ്രശ്നം പരിഹരിക്കും, ഇന്നെ മാറ്റിയ പരിഹരിക്കാത്ത പ്രശ്നമാണ് ഇത്. അയിമ്മത്ത് എഴുതി വെക്കാത്ത രേഖല്ല ഇത്. ഈ വിഷയം ഞാൻ മുൻഗാമികളും പിൻഗാമികളും ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാരുടെയും മൊത്തം രേഖകൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഒരു വിഷയം മാത്രമല്ല, എല്ലാം. ഔ തൽതീഖിൽ കഅബത്തി അവ ഗൈരിഹാ മിനൽ മസാജിദി ബിജനമിൻ നജസിൻ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കഅബയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പള്ളിയിലോ നജസ് പുരട്ടി, ഏതെങ്കിലും ഒരു പള്ളിയിൽ നജസ് പുരട്ടി അല്ലെങ്കിൽ നജസ് പുരട്ടാന്ന് പറഞ്ഞു. അൻ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. ഒരുത്തൻ പള്ളിയിൽ രാത്രി കിടന്നിരുന്നു, മൂത്രിച്ചു, അറിയാതെ. അറിയാതെണ്ടാവും, മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ മൂത്രിച്ചു, സാരല്ല, കഫറാവൂല. നേരം വെളുത്ത് പായ വേഗം അലക്കിയിട്ടു, പായൊക്കെ കഴുകിയിട്ടുള്ള വരും നേരത്താണ്, അല്ലെങ്കിൽ പായ കഴുകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് മൊല്ലാക്ക ബാങ്ക് കൊടുക്കാൻ വേണ്ടി സുബൈക്ക് വരുന്നത്. എന്തേ എന്തേ എന്ന് ചോദിച്ചു, എനിക്ക് ലേശം മൂത്രം പോയി എന്ന് പറഞ്ഞു. മൊല്ലാക്കല്ലേ, മൊല്ലാക്കാക്ക് സ്വാഭാവികമായിട്ട് മിക്കവാറും മൊല്ലാമാർക്കൊക്കെ വയസ്സുണ്ടാവും. വയസ്സന്മാരത്ത് എന്ത് കിട്ടിയാലും പിന്നെ അവരിങ്ങനെ നൊടിഞ്ഞു പറയും. നേരെ പുറത്ത് കറങ്ങി പിന്നെ സുബൈ നിസ്കരിച്ചാൽ പിന്നെ എല്ലാ നാട്ടിലുള്ളൊരു കർമ്മമാണ് അടുത്ത മക്കാനിൽ നിന്ന് രാവിലെ. അപ്പൊ പറഞ്ഞു എന്റെ വീരാൻകുട്ടി ഉണ്ടല്ലോ, നമ്മളെ വീരാൻകുട്ടി ഇതാ ഇന്ന രണ്ടിക്ക് വന്ന് പള്ളി പാത്താൻ വേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇതിങ്ങനെ രണ്ടു വട്ടം മൊല്ലാക്ക പറഞ്ഞപ്പോ വീരാൻകുട്ടിന്റെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു അവിടെ, അയാൾക്കത് പറ്റിയില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങളൊക്കെയാണ് വരികയാണ് നാളെ മുതൽ, എന്താ കേട്ടുന്നത് എന്ന് വെച്ചു. വീരാൻകുട്ടി ഗഫറായില്ല, മറ്റോ ഗഫറായി, ഓൻ വരുന്നുമില്ല, അങ്ങോട്ട് വരൂല്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്, നിങ്ങൾ മനസ്സിലായില്ലേ? വീരാൻകുട്ടി എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഏതെങ്കിലും വല്ല വീരാൻകുട്ടി അയാൾ ചൂടാകേണ്ട ആവശ്യമില്ല, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. വീരാൻകുട്ടി ആൾ ചൂടാകരുത്, ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ ഞങ്ങളൊക്കെയാണ് വരികയാണ്, ഞങ്ങൾ നാളെ മുതൽ ഒരുങ്ങാണ് കബീലടക്കം. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങളൊക്കെ കുറെ കല്ലും സിമെന്റും മണലും ഒക്കെ കൊടുത്തിട്ട് തന്നെ അത് ഉണ്ടാക്കിയത് എന്നാണ് പറഞ്ഞു. ഖലാസ്, മൂത്രിച്ചപ്പോൾ മോമിന മൂത്രിച്ച മൂത്രം പോയി ചെയ്തു, നല്ല റാഹത്തുണ്ടായി, ഒക്കെ ഭംഗിയായി. ഇവനൊരു കുഴപ്പമില്ല, ഒരു തെറ്റ് പോലും. അല്ലാഹു തആല മൂന്നാളുകളെ കുറ്റം എഴുതിയല്ല. ഒന്ന്
പ്രായപൂർത്തിയാകാത്ത ആയകാത്ത ആൾ രണ്ട് ഭ്രാന്തൻ മൂന്ന് ഉറങ്ങിക്കിടക്കണം. ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉറക്കത്തിൽ ഒരു തന്നെ നെഞ്ചിന് ഒരു ഒറ്റ ചവിട്ട്, മറ്റയാൾ മരിച്ചു. ഒരു കുഴപ്പമില്ല, നരകം കിട്ടില്ല. അങ്ങനെ അങ്ങനെ വേറുള്ളവരോട് ചവിട്ടാനായിട്ട് കടക്കരുത്. മാത്രം ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, അവനെ കണക്കാക്കിയിട്ട് ഒരു കിടത്തം, അവനാണ് ദേഷ്യമുള്ള ഒരാൾ അടുത്ത് പോയിട്ട് കിടക്കുക, ഇവനെ ഇടക്കിടക്ക് കാലം ചവിട്ടുന്നൊരു സ്വഭാവം ഉണ്ടാകുക, അത് പറ്റൂല. അങ്ങനെ ബുഖാരി മൂന്ന് ആളുകൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഒന്ന് ഞായമാണ്, രണ്ട് മജ്നൂനാണ്, മൂന്ന് അപ്പൊ മൂത്തിരിച്ച് ഉറക്കത്തിൽ മൂത്തിരിച്ച ഒരു പ്രശ്നമല്ല. വിരാമുട്ടി അവിടെ ഗാഫുറായതുമില്ല, പക്ഷെ വിരാമുട്ടിന്റെ കുടുംബം ഗാഫുറായി എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോ മറ്റേ ആളുകൾ ബാക്കിയുള്ള, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ വിരാമുട്ടിന്റെ ബാക്കിയുള്ള കുടുംബക്കാർ പറഞ്ഞു, ആയിക്കോട്ടെ നമ്മക്കൊന്നുണ്ട് ഒരുങ്ങാ, ഒരു ഒരുങ്ങാണെങ്കിൽ നമുക്കൊന്നാണ് പോകണം എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടല്ല, മൂത്തിരിക്കൊന്നുമില്ല, എന്നാലും ഞങ്ങളൊക്കെ വരികയാണ് എന്ന് പറയാം. ഒലാഹങ്കാരം കാട്ടാ അപ്പൊ കുടുംബം മുഴുവൻ ഗാഫുറായി. ഓക്കെ, ഇത് അംഗീകരിച്ചോനൊക്കെ ഒരു യുദ്ധത്തെ ചെയ്തോനും കാഫറാവും, ഒരു യുദ്ധത്തിന് അംഗീകരിച്ചോനും കാഫറാവും, ഒക്കെ കാഫറാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ അതേപോലെ തന്നെ അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്, ഈ മുസാഫിന്റെ സാധനങ്ങളൊക്കെ നിന്ദിക്കാന്ന് പറയുമ്പോ അവിടെ ബഹുമാനപ്പെട്ട ഫുഖഹാ പറയുന്നുണ്ട്, അമ്മ ലർബുൽ ഫഖി. അപ്പൊ ചില ഉസ്താദ്മാർക്കൊരു പണിയുണ്ട്, കുട്ടികളെ അടിക്കും, അല്ലതിനെ യതഅല്ലമൂന മിൻഹു ബി അൽവാഹിഹിം ഔ റമീഹിം ബിഹാ ബിൻ ബഅദിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ശരയായ വിവരം പഠിപ്പിച്ചു കൊടുക്കണം ഉസ്താദ്മാർ. ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും വിവരമില്ലാത്തവർ ചെയ്താൽ, എല്ലാവരും ചെയ്യുന്നല്ല പറഞ്ഞത്, ചെയ്താൽ ഒരാള് അങ്ങനെ എന്ത് ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കണ ഒരാള് കുട്ടികളോട് ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു, കയ്യിലുള്ള പുസ്തകം കൊണ്ട് കുട്ടിയെ അടിച്ചു എങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ കുട്ടിയെ ദൂരന്ന് ഈ പുസ്തകം കൊണ്ട് എറിഞ്ഞു എങ്കിൽ, അല്ലാഹിറു ഫതഹുൽ മൈൻ പറയുന്നുണ്ട്, യാനത്തും പറയുന്നുണ്ട്, അല്ലാഹിറു മിൻ ഹാലിൽ ഫഖീ, ഫഖീന്റെ അവസരത്തിനനുസരിച്ചെടുത്തോളം, അന്നഹു ലാ യുരീദുൽ ഇസ്തിഗ്ഫാഫ, ഖുർആനെ അരീദിൽ നിന്നിക്കണമെന്നും അയാൾക്ക് ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷേ യംബഗയ ഹിർമത്തുഹു ലിഇശ്ആരിഹി ബിഅദമി തഅലീമിഹി, അയാൾ അതിനെ ബഹുമാനിച്ചിട്ടില്ല എന്നതുകൊണ്ട് അയാൾ ചെയ്ത പ്രവർത്തനം ഹറാമാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഓതി പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ റബ്ബഹ ബിൽ ഖുറാസത്തി അലാ വജ്ഹിഹി, മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്, ഉറങ്ങുന്നുണ്ടോ റബ്ബേ. ഒരാൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഒരു ശരഇയായ ഒരു പുസ്തകം കൊണ്ട് എന്ത് ചെയ്തു, കരണ്ട് പോയ നേരെയായിരുന്നു, ഒന്നങ്ങനെ കാണിച്ചു, അങ്ങനെ ചെയ്തു ഉടനെ. ഇതൊക്കെ ഹറാമാണ്, ഹറാമാണ്, കഫറാവുൽ ഹറാമാണ്. ഇസ്തിഗ്ഫാഫനാണെങ്കിൽ കഫറ അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. ഔ യസ്ജുദു ലിസ്വനമിൻ, അല്ലെങ്കിൽ ഒരു ബിംബത്തിന് സുജൂദ് ചെയ്തു, ഐനാദൻ ലിമൈ യസ്ജുഹാസിമുഹു, ഈ ബിംബത്തിന് ഈ സുജൂദ് ചെയ്യുമോ എന്ന് വെച്ചു. ഇവനറിയാ അള്ളാഹ് അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, അവൻ ഏകദേവ വിശ്വാസിയ, പക്ഷെ സുജൂദ് ചെയ്താലും നിലാലും നിലക്ക് സുജൂദം ചെയ്തു, മനസ്സിലായില്ല, അപ്പോൾ കഫറ. അള്ളാഹ് ചെയ്യാൻ പാടില്ല എന്ന് അവനറിയാ, അള്ളാഹു ഏകനാന്നറിയാ, പക്ഷേ തർക്കിച്ച് മത്സരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ കാഫിറാകും. അതയാൾക്ക് ഈ വസ്തുവിനെ ചെയ്യാൻ പാടില്ല എന്ന് അവനറിയാം എങ്കിൽ പോലും, വായത്തക്കരഅന്നഹു മുസ്തഹിഖുല്ലില്ല, അള്ളാഹുക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നറിയാം, എന്നിട്ടാണെങ്കിലും കാഫിറാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഒരു മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതല്ലാത്തൊരു പ്രദേശത്ത് പ്രവേശിച്ചു, എന്നിട്ട് അയാൾ ഒരു ബിംബത്തിന് സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞു, ഞാൻ അവരെ നിർബന്ധിച്ച് ചെയ്തിട്ടാണ് എന്ന് അയാൾ പറയാണ് എങ്കിൽ, അവിടെ നോക്കേണ്ടതുണ്ട്, ആരുമില്ലാത്തവിടുത്താണോ അയാൾ ഇത് ചെയ്തതെങ്കിൽ, ലം യുഖ്ബൽ, അയാളുടെ വാദം സ്വീകരിക്കുകയില്ല, കച്ചവടക്കാരനാണെങ്കിലും സ്വീകരിക്കുകയില്ല, കാരണം കച്ചവടക്കാരൻ കച്ചവടത്തിന് നേട്ടം ലഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നാട്ടുകാരൊക്കെ ഒന്ന് സോപ്പിടാന് എന്തെങ്കിലുമൊക്കെ വന്നുടനെ അവിടുത്തെ ഒരു ഷിർക്കിന്റെ സ്ഥാപനത്തിലേക്ക് ഓൻ്റെ വക ഒരു 1000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടായിരിക്കും കച്ചവടം തുടങ്ങുക. അങ്ങനെ കണ്ടതൊക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ, ഞാനത് പറയുന്നതിനുള്ള പരിധി സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങളെന്നോട് മനസ്സിലാക്കണം. ഒരു കച്ചവടത്തിന് ഏർപ്പാടിന് ചെന്നു, അവിടെ ഒരു ഷിർക്കിൻ്റെ സംഗതി നടക്കുന്നുണ്ട്, അപ്പം ആ അവിടെ കൂടിയ ആളുകളൊക്കെ ഷിർക്കിനെ ആളുകളാണ് എങ്കിൽ അവരെ കയ്യിൽ നിന്ന് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, നിങ്ങൾ മനസ്സിലാക്കണില്ല, എങ്ങക്കിട്ടൊന്നും തിരിയില്ല, ഞങ്ങളിപ്പോൾ ലോഹത്തിൽ ഇറങ്ങി വന്ന പാവങ്ങളാണല്ലോ, നിങ്ങളൊന്നും അറിയാത്ത സാധുക്കളൊക്കെയും മുസ്ലിയാരായി എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചിന്തിക്ക്, അയാൾ എന്ത് ചെയ്തു, വേഗം ഒരു 1000 രൂപ എടുത്തിട്ട് ആ ഷിർക്കിൻ്റെ സ്ഥാപനത്തിലേക്കാണ് കൊടുത്തിട്ട് കച്ചവടം തുടങ്ങിയ. ഹലാസ്, കഥ കഴിഞ്ഞു. ഹലാസ്, ഹലാസ്, മുഖ്റഹൻ പറ്റും നിർബന്ധാവസ്ഥയിൽ, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ,
നിർബന്ധാവസ്ഥയിലായി കുടുങ്ങി. ഇനി ചെയ്യല്ലാതെ നിർവാഹമില്ല എന്നുള്ള അവസ്ഥ ആയി. അല്ലാഹ് നേരത്തെ അല്ലാഹു തആല പുറത്തേക്കാം. അല്ലാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. സുജൂദിനെ പ്രശ്നമുള്ളൂ, റുക്കൂഇനെ ഈ പ്രശ്നം വരില്ല. പക്ഷേ സാധാരണ ചെയ്യും, മുറ്റടിച്ചു വരുമ്പോഴും ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞതൊന്നും സഹകരിക്കും മനുഷ്യന്മാരെ, മുറ്റടിച്ചു വരുമ്പോഴും എന്ത് ചെയ്യേണ്ടി വരുമല്ലോ. റുക്കോയും സുജൂദും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതാ സുജൂദ് എന്ന് പറയാൻ കാരണം റുക്കോയിന് പറയാത്തത്. പക്ഷേ ഒരു മഹ്ലൂക്കിനെ ബഹുമാനിക്കണം എന്ന് കരുതിയിട്ട് അയാൾ അടുത്ത് പോയി കുമ്പിട്ടെന്നാൽ എന്ന് മുഗനി അൽ മുഹ്താജ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല ഫിർ റൗള, ഇമാം നവവി റൗളയിൽ പറയാണ്, സാലിഹീങ്ങളായ ചില ആളുകൾക്ക് തന്നെ അവർ ഏർപ്പാടുണ്ട്. നേരത്തെ പിന്നെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് മിനസ് സുജൂദി ബൈനൽ മശായിഖി, അവരെ ശൈഖന്മാരെ മുന്നിൽ പോയിട്ട് സുജൂദ് ചെയ്യുക, ഹറാമൻ ഖതഅൻ, ഹറാമാണെന്ന കാര്യം ഉറപ്പ്. ബികുല്ലി ഹാലിൻ, ഒന്നുമില്ലെങ്കിലും ഹറാമാണ്. കാനത്ത് ഇലൽ ഖബിലത്തി യാ വൈരിഹ സബാബൻ ഖസദ സുജൂദ ലില്ല, അല്ലാഹുക്കാണ് ഈ സുജൂദ് എന്ന് കരുതിയിട്ട് ശൈഖിന്റെ മുന്നിൽ സുജൂദ് ചെയ്താലും ഹറാമാണ്. വഫി ബഅലി സുവരിഹി മാ യഖ്തലിൽ കുഫറു മാ യഖ്തലിൽ കുഫറ, ചിലപ്പോൾ കാഫറാവും ചെയ്യും. അതെങ്ങനെ? കദിയക്കൂനു കുഫറം ബി അന്ന ഖസദ ബിഹി ഇബാദത മഖ്ലൂഖിൻ, അയാളെ എന്ന് ബഹുമാനിക്കണം എന്ന് കരുതിയിട്ട് അയാളെ മുന്നിൽ സുജൂദ് ചെയ്തു. ഔ സജദ ബൈനൽ വാലിദി ഔ ബൈനൽ ആലിമി, ബാപ്പാന്റെ മുന്നിൽ സുജൂദ് ചെയ്തു. അച്ഛനെ ദൈവതുല്യമായി കാണുന്ന മതങ്ങളുണ്ട്, അതിനോട് പിൻപറ്റി. മനസ്സിലാവണില്ലേ പറഞ്ഞത്? കാഫറാകും, നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന്. അല്ലെങ്കിൽ ഡാർവിനിസത്തെ പ്രോത്സാഹിപ്പിച്ചു, ഡാർവിനിസം അതൊക്കെയാണ് ശാസ്ത്രാണ്, അതന്നെ ബീന്നാണ് മനുഷ്യണ്ടായെന്ന് പറഞ്ഞത് പൂട്ടിയൊക്കനായാലെ കാലായാലെ മനുഷ്യന്മാരെ എന്ന് പറഞ്ഞു. ഡാർവിനിസത്തിൽ ഊറ്റം കൊണ്ടു. അല്ലെങ്കിൽ ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയുന്നതിന് മുമ്പ് ഗഫറോ, ആ അവസാനത്തെ എന്ന് പറയുന്ന മുമ്പ് ആള് ഗഫറേ പോയിട്ടുണ്ടോ? ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞപ്പോഴത്തിന് ഗഫറോ. മനസ്സിലാവണില്ലേ? വളരെ ചിന്തിക്കണം. ഈ ഈ പ്രയോഗം കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് സംഘടനകളാണ്. കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ അറിഞ്ഞോ അറിയാതെയോ അനവധി മുസ്ലിമീങ്ങളെ കാഫറാക്കിയിരിക്കുന്നു. വേദനയോടുകൂടെ ഞാനിത് പറയുകയാണ്. ആ സംഘടനയെ ഒരു കേവലമുള്ള രാഷ്ട്രീയ സംഘടന എന്ന നിലവാരത്തിലല്ല ഞാനിത് പറയുന്നത്. ഇത് ഇത് കേവലം പരിധി വിട്ട വാക്കാവുന്നു. DYFI-ക്കാരാണ് ആ മുദ്രാവാക്യം കേരളത്തിൽ വിളിപ്പിച്ചു കൊടുത്തത്. ഞാനെൻ്റെ എൻ്റെ സ്റ്റേജിനോട് ധർമ്മം പാലിക്കുകയാണ്, നിങ്ങൾ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയാണ്, നിങ്ങളെ ആദരിക്കുക എന്നത് രാജ്യത്തിൻ്റെ രീതിയാണ്, പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ ദീനാവുന്നു. ശ്രദ്ധിക്കണം, ഞങ്ങളിലില്ല മുസ്ലിം രക്തമെന്ന ഒരാൾ വാക്ക് പറഞ്ഞാൽ യക്ഫുറു ബിഹി, ഉടനെ കഫറ. അതിന് DYFI അല്ല ആരും കഫറ, പക്ഷെ ആ ശൈലി കൊണ്ടുവന്നത് അവരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ക്ഷമിക്കണം, സത്യം പറയാനുള്ള എനിക്ക് പറയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാൻ നിങ്ങൾ വിചാരിച്ചോളൂ, കുറേ രാഷ്ട്രീയക്കാരെ കുറ്റം പറയും, എല്ലാവരും പറയും. നിങ്ങൾ വിചാരിക്കുന്ന മറ്റേ പാർട്ടിക്കാർ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, മനസ്സിലാവുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റം പറയല്ല, ഞാൻ നേരത്തെ വയറ് നിറച്ച് മറ്റവരെ കുറ്റം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും, അത് നിങ്ങളെ കുറ്റം പറയുന്നതിൻ്റെ രക്ഷയല്ല. അതാണ് ദീന പറയുന്നത്. അങ്ങനെയാണ്, ഖാദിയാനിയെ കൂടി സമുദായത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് താല്പര്യമുള്ള ചില ആളുകൾ വേറെയാണ്, അവരെ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ ആര് പറയാലും ദീം പറയാണ്. മനുഷ്യൻ എവിടെയെങ്കിലും തെറ്റ് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഹരിത്തുകൊണ്ട് ശരിയാക്കി കൊടുക്കുക, ഇതാണ് ദീം. ഇനി അടുത്ത് തുടങ്ങിയാൽ നിസ്കാരം കഥയായി പോകും. അരമണിക്കൂർ കൊണ്ട് പോലും ഇതോട് തീരൂല്ല, അത്രയും ഉള്ളൊരു വിഷയമാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നാളെ നമുക്ക് തോട്ടക്കത്തിൽ ഒരു ലേശം നേരം അത് പറയുക. പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് പറയുക. അള്ളാഹുമക്ക് അതിൽ പ്രധാനപ്പെട്ട വിഷയം, വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദുആ ചെയ്യാതെ ആരും പോകരുത്, ദുആ ചെയ്യാതെ ആരും പോകരുത്, ദുആ ചെയ്യാതെ പോകരുത്. അള്ളാഹുവിൻ്റെ മലായിക്ക് തിളങ്ങാൻ സാധ്യതയുള്ള ഒരു സദസ്സാണ്. ദുആ ചെയ്യാതെ പോകരുത്.